وبألف ألف لا حول ولا قوة إلا بالله العلي العظيم أما بعد أعوذ بالله من كل شيطان هامة ومن كل عين لامة وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل رسولك سيدنا ومولانا محمد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قد أفلح المؤمنون الذين هم في صلاتهم خاشعون والذين هم عن اللغو معرضون والذين هم للزكاة فاعلون والذين هم لفروجهم حافظون إلا على أزواجهم أو ما ملكت أيمانهم فإنهم غير ملومين فمن ابتغى وراء ذلك فأولئك هم العادون والذين هم لأماناتهم وعهدهم راعون أولئك هم الوارثون بارك الله لنا ولكم بالقرآن الكريم ونفعنا وإياكم بالآيات وذكر الحكيم وعصمنا وإياكم برحمته من الشيطان الرجيم ألا في الصلاة الخير والفضل أجمعوا لأن بها الأراب لله تخلعوا وأول فرض من شريعة ديننا وآخر ما يبقى إذا الدين يرفع فمن قام للتكبير لاقنه رحمة وكان كعبد باب مولاه يقرع وصار لرب العرش حين صلاته نجيا فيا توباه لو كان يخشع بهمانا آدر بغل نرنيا إمهلة تندي ആദരണീയരും ബഹുമാന്യരുമായ ഖാദി ഉസ്താദ് അവറുകൾ, ആദരണീയരായ മുഅദ്ദീൻ ഉസ്താദ് തുടങ്ങിയ വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിട്ടുള്ള ഉലമാക്കൾ, ഉമറാക്കൾ, എല്ലാറ്റിലും ഉപരി വളരെ നേരത്തെ തന്നെ ഈ പരിശുദ്ധമായ സദസ്സിലേക്ക് ഒരുമിച്ച് കൂടി വന്നിട്ടുള്ള സഹോദരിമാർ, ഉമ്മപ്പങ്കന്മാർ, ചെറുപ്പക്കാരും വാപ്പമാർ, അള്ളാഹു തആല നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ വന്ന ജന്നത്തുൽ നഈമിൽ ഇതിലേക്കാൾ ഏറെ സന്തോഷത്തിലും റാഹത്തിലും ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമ്മൾക്ക് തൗഫീക് പ്രദാനം ചെയ്യട്ടെ. നമ്മളിൽ മൺമറഞ്ഞു പോയ ആൾക്കാർ, നമ്മുടെ വാപ്പമാർ, ഉമ്മമാർ, ബന്ധുമിത്രാദികൾ, സഹോദരന്മാരെ, സുഹൃത്തുക്കൾ, നമ്മെ സ്നേഹിക്കുന്നവർ, സഹായിക്കുന്നവർ, അള്ളാഹു തആല അവർക്കൊക്കെയും മഗ്ഫിറത്തും റഹമത്തും കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്ന വയസ്സായ നമ്മുടെ മാതാപിതാക്കൾ, അള്ളാഹു അവർക്ക് ആഫിയത്തോടെ ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. ഈ പരിപാടി ഗ്രീൻ യൂത്ത് കൂട്ടായ്മ നരിക്കാട്ടേരിയിലെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ അവർ സംഘടിപ്പിക്കുന്ന 8 ദിവസത്തോളം നീളുന്ന ഒരു പ്രഗത്ഭമായ, ഒരു പ്രഫുല്ലമായ മതപ്രഭാഷണ പരമ്പരയാണ് അൽഹംദുലില്ല. നിങ്ങളുമായി സംവദിക്കേണ്ട വിഷയം പിന്നെ സൈബർ യുഗത്തിലെ മുസ്ലിം യുവത എന്നുള്ളതാണ്. ഇങ്ങനൊരു പരിപാടി തന്നെ ഇവിടുത്തെ ചെറുപ്പക്കാരെ സംഘടിപ്പിക്കുമ്പോൾ പിന്നെ എന്തിനത് പറയണം എന്നതൊരു ചോദ്യചിഹ്നമാണ്. അള്ളാഹു തആല ഈ പരിപാടിക്ക് വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്ന, മാനസികമായി, ശാരീരികമായി, സാമ്പത്തികമായി ഏതെല്ലാം രീതിയിൽ ഈ പരിപാടിയോട് കൂറ് പുലർത്തിയിട്ടുണ്ടോ, സഹകരിച്ചിട്ടുണ്ടോ, വിദേശികളും സ്വദേശികളുമായിട്ടുള്ള നമ്മുടെ ചെറുപ്പക്കാർ, അല്ലാഹു തആല അവർക്കൊക്കെ ഇതിൻ്റെ പ്രതിഫലം ഇരുവീട്ടിലും തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ. അവരിൽ ഒരുപാട് ആൾക്കാർ പലവിധ ഉദ്ദേശങ്ങളുള്ളവരുണ്ട്, വിവാഹം കഴിഞ്ഞവരുണ്ട്, മക്കൾ ഇല്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട്. അള്ളാഹു തആല അവർക്കൊക്കെയും എല്ലാവിധ ഉദ്ദേശങ്ങളും ഖൈറിലും റാഹത്തിലുമാക്കി കൊടുക്കുമാറാവട്ടെ ഇൻഷാ അള്ളാ. വളരെ വിശാലമായ ഒരു വിഷയം,
ഇപ്പം തന്നെ സമയം 9 മണി, ഒരു 11 മണി ആകുമ്പോഴേക്ക് അത് പറഞ്ഞ് തീർക്കണം എന്നതാണ്. അതുകൊണ്ട് കൂടുതൽ ആമുഖങ്ങളൊന്നുമില്ലാതെ എൻ്റെ വിഷയത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഒരൊറ്റ കാര്യം ആമുഖമായി നിങ്ങളോട് ആവശ്യപ്പെടാനുള്ളത്, ഇൻഷാ അല്ലാഹ് വള കഴിയുന്നത് വരെ ഇരിക്കണം എന്ന് ഞാൻ പറയില്ല. അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ഇരിക്കൂലല്ലോ, ഇരിക്കുമല്ലോ. ഏതായാലും ഇരിക്കുന്ന സമയത്ത് ഞാൻ ഇടയ്ക്കിടെ ദുആ ചെയ്യുമ്പോൾ നിങ്ങൾ ആമീം പറയണം. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. എല്ലാ ആൾക്കാരുടെയും കൽവറിഞ്ഞുള്ള ആമീൻ നമുക്ക് ആവശ്യമാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകുമാറാവട്ടെ. ഇതുപോലെ ഇത്രയധികം ആമീൻ പിന്നൊരിക്കലും കിട്ടൂലല്ലോ, അതിവിടെ നിന്നല്ലേ കിട്ടത്തുള്ളൂ. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ആഖിറു മൻ ദഖലൽ ജന്നത ബി ആമീൻ. ഞാൻ എല്ലാ സദസ്സിലും പറയാറുണ്ട് ഒരാവർത്തനം എന്നതുപോലെ. അതൊരാവർത്തന വിരസതയില്ലാതെ പറയാൻ കാരണം അത് ഈ ഉമ്മച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ആമീൻ ഇമാം ബുഖാരി ചങ്ങളും മുസ്ലിം ചങ്ങളും അവിടുത്തെ സ്വഹീഹയിൽ പറഞ്ഞിട്ടുള്ള ഹദീസ്, സ്വർഗലോകത്ത് അവസാനം കടന്ന ചെറുപ്പക്കാരൻ അയാൾ ചോദിച്ചു അള്ളാഹുവിനോട് എന്തിനു സ്വർഗം തന്നു. അള്ളാഹു അയാളോട് പറഞ്ഞ മറുപടി, നീ ഒരു സൽക്കർമ്മവും ചെയ്തിട്ടില്ല, ഒരു നന്മയും നിസ്കാരം നോമ്പ് ഒന്നും നിനക്കില്ല. ഒരു ആമീൻ, ഒരൊറ്റൊരാമീൻ ഉണ്ടായിരുന്നു, ആ ആമീൻ ഞാൻ സ്വീകരിച്ചു, അതുകൊണ്ടാണ് നിനക്ക് സ്വർഗം തന്നത്. നരകത്തിൽ നിന്ന് സർവരാലും സ്വർഗത്തിൽ കടന്നതിന്റെ ശേഷം അവസാനം സ്വർഗത്തിൽ കടക്കുന്ന ഇയാൾ, അയാൾക്ക് അള്ളാഹു സ്വർഗം കൊടുത്തത് ഒരൊറ്റ ആമീനാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ പറയും. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഞാനൊന്നും ചോദിക്കുന്നില്ല, നിങ്ങളുടെ ആമീൻ അതെനിക്ക് ആവശ്യമുണ്ട്, അത് നമ്മൾക്ക് ആവശ്യമുണ്ട്. നമ്മൾ ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൂടുന്ന നേരം ഏതെങ്കിലും ഒരു ആമീൻ അള്ളാഹു കബൂലാക്കിയാൽ നമ്മൾ രക്ഷപ്പെടുമല്ലോ. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഈമാൻ കിട്ടി മരിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ചേർക്കുമാറാവട്ടെ. പരിശുദ്ധ ദീൻ പഠിക്കാനും ആ ദീനിലായി മരിക്കാനും മൺമറിഞ്ഞു കഴിഞ്ഞാൽ അയാളൊരു നല്ല മനുഷ്യനാണ്, അയാൾ നല്ല ഒരാളാണ് എന്ന് മറ്റുള്ളവർ പറയുന്ന രീതിയിലേക്ക് ഉഖറവിയായ ദരജകൾ ഉയരുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ചേർക്കുമാറാവട്ടെ. സൈബർ യുഗത്തിലെ യുവത എന്നതാണ് നിങ്ങളുമായി സംസാരിക്കാനുള്ള വിഷയം. മുഅ്മിനായ മനുഷ്യൻ ആണാവട്ടെ പെണ്ണാവട്ടെ, അള്ളാഹു തആല സൃഷ്ടിച്ചു പരിപാലിക്കുന്നതിൻ്റെ പിന്നിലെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് അള്ളാഹുവിനിക്ക് ഇബാദത്ത് ചെയ്യലാണ്. കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുകയാണ്. കേൾക്കുന്ന വാക്ക് വാർത്തകളും കാണുന്ന കാഴ്ചകളും കണ്ണിനെ കരയിപ്പിക്കുന്നതാണ്. പത്രം മറിച്ചാൽ മരണങ്ങളുടെ വാർത്തകൾ, കൊലപാതകത്തിൻ്റേത്, മക്കൾ വഴിതെറ്റി പോകുന്നതിൻ്റെ വാർത്തകൾ, ചെറുപ്പക്കാരായ ആൾക്കാരൊക്കെ പല രീതിയിൽ ഡൈവേർട്ടായി പോകുന്നതിനെ കുറിച്ചുള്ള വാർത്തകളൊക്കെയാണ് കേൾക്കുന്നത്. എന്താണിപ്പത്, എന്താണ് അതിനൊരു പരിഹാരം? അവിടെയാണ് പരിശുദ്ധമായ സൂറത്തുൽ മുഅ്മിനീനിൽ അള്ളാഹു തആല തുടങ്ങി വെക്കുന്ന 10 ആയത്ത്. ഇൻഷാ അല്ലാ ആ 10 നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. അതെന്തായാലും തീരൂല, നമുക്ക് എവിടം വരെ എത്തുന്നുണ്ടോ അത്ര പറഞ്ഞ് അവസാനിപ്പിക്കാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ വിജയിച്ചിട്ടുണ്ട്. അത് ചെറുതായ വിജയമല്ല. ഖദ് അഫ്ലഹ, സംശയിക്കേണ്ടതില്ല, തീർച്ചയായിട്ടും മുഅ്മിനീങ്ങൾ വിജയിച്ചിട്ടുണ്ട്. അല്ലദീന, എങ്ങനെയുള്ളവരാണവർ, എങ്ങനെയുള്ളവരാണവർ? ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, നിസ്കാരങ്ങളിൽ നമസ്കാരങ്ങളിൽ ഖുശൂ ഉള്ളവർ, ഭയഭക്തിയുള്ളവരാണവർ. അവർ വിജയിച്ചിട്ടുണ്ടെന്ന് വിശുദ്ധമായ ഖുർആൻ അള്ളാഹു തആല പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയാണ്. ഇമാം ജലാലുദ്ദീൻ സുയൂത്തി തങ്ങൾ പറയുന്നത് ഈ സൂറത്തിന്റെ തഫ്സീറിൽ പറഞ്ഞത്, പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിസ്കരിക്കുന്ന സമയം, അസ്സുബ്ഹ, സുബ്ഹ നമസ്കാരം നിസ്കരിക്കുന്ന നേരം, സുബ്ഹ നമസ്കാരം നിസ്കരിക്കുന്ന സമയം, ഫസ്തഫ്തഹ സൂറത്തുൽ മുഅ്മിനീൻ, ആ സമയത്താണ് സൂറത്തുൽ മുഅ്മിനീൻ അവതരിക്കുന്നത്. എങ്ങനെയാവണം ഒരു ചെറുപ്പക്കാരൻ, ഒരു ചെറുപ്പക്കാരി, ഒരു വാപ്പ, ഒരു ഉമ്മ, ഒരു മകൻ എങ്ങനെയാവണമെന്ന് പഠിപ്പിക്കുന്ന സൂറത്താണിത്. മുഅ്മിനായ മനുഷ്യന്റെ അടയാളങ്ങൾ, ലക്ഷണങ്ങൾ പഠിപ്പിക്കുന്ന സൂറത്താണിത്. എങ്ങനെ മാറണം, എവിടെയാണ് നമ്മൾക്ക് മാറ്റം വേണ്ടത്,
എപ്പോഴാണ് വിജയമുണ്ടാകുന്നത്? ദുന്യവിയും ഉഹറവിയുമായ വിജയം ലഭിക്കുന്നത് എപ്പോഴാണെന്ന് ഈ ഉമ്മച്ചിനെ പഠിപ്പിക്കുന്ന വിശുദ്ധമായ സൂറത്താണ് സൂറത്തുൽ മുഅ്മിനൂൻ എന്ന് പറയുന്നത്. പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുബ്ഹ നമസ്കാരം നിസ്കരിച്ച നേരത്താണ് ഈ സൂറത്ത് ഇറങ്ങുന്നത്. കഥകൾ പറയുന്ന ആയച്ച് വരെ ഇറങ്ങിയത് ഈ സമയത്താണെന്ന് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു സാബിത് റളിയല്ലാഹു തആല അൻഹു വഅന അനസ് ഇബ്നു മാലിക് ഇമാം ബൈഹഖി തങ്ങളുടെ തഫ്സീറിൽ പറയുന്നത് മഹാനായ അനസ് ഇബ്നു മാലിക് എന്നവർ പറയുന്നു قال رسول الله صلى الله عليه وسلم നബി ചൊരുമേനി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഖലഖല്ലാഹു ജന്നത അദിൻ അല്ലാഹു തആല സ്വർഗ്ഗം പടച്ചപ്പോ വഖറസ അസ്ജാറഹ ബിയദിഹി അല്ലാഹുവിന്റെ പരിശുദ്ധമായ കരങ്ങൾ കൊണ്ട് സ്വർഗ്ഗലോകത്ത് ഒരുപാട് മരങ്ങളും അല്ലാഹു സൃഷ്ടിച്ചു ഒരുപാട് മരങ്ങൾ നട്ടു വളർത്തി സ്വർഗ്ഗത്തിൽ വഖാല ലഹ മരങ്ങൾ പടച്ചതിന്റെ ശേഷം സ്വർഗലോകത്ത് അല്ലാഹു മരങ്ങൾ പടച്ചതിന്റെ ശേഷം ആ മരങ്ങളോട് അല്ലാഹു ചോദിച്ചു നിങ്ങൾ സംസാരിക്കണം മരങ്ങളെ നിങ്ങൾ സംസാരിക്കിൻ ആ മരങ്ങൾ മറുപടി പറഞ്ഞു അല്ലാഹുവിനോട് അല്ലാഹുവേ മുഅ്മിനീങ്ങൾ വിജയിച്ചിട്ടുണ്ട് മുഅ്മിനീങ്ങൾക്കാണ് വിജയമുള്ളത് ഇഹപര വിജയം അത് മുഅ്മിനീങ്ങൾക്കാണെന്ന് ആ മരങ്ങൾ അല്ലാഹുവിനോട് പറഞ്ഞുവെന്ന് ബഹുമാനപ്പെട്ട മുഹമ്മദുൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെയാണ് നമ്മൾ പഠിക്കാനുള്ളത് എങ്ങനെയുള്ള മുഅ്മിനീങ്ങൾക്കാണ് വിജയമുള്ളത് സ്വർഗത്തിലുള്ള മരങ്ങൾ അല്ലാഹുവിനോട് മറുപടി പറഞ്ഞത് അല്ലാഹുവേ ഞങ്ങൾ കാത്തിരിക്കുന്നത് പരിശുദ്ധരായ മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആരാണ് ആ മുഅ്മിനീങ്ങൾ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത് ഇന്നല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്തി വഅഖാമുസ്സലാത വആതുസ്സകാത ലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ ഇന്നല്ലദീന ആമനു വഅമിലുസ്സാലിഹാത് അല്ലാഹുവിൽ വിശ്വസിച്ചിട്ടുള്ള ആൾക്കാര് വഅമിലുസ്സാലിഹാത് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവര് വആതുസ്സകാത സകാത്ത് കൊടുത്തുവിട്ടുന്നവര് ലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം അല്ലാഹു കാത്തിരിക്കുന്നത് അല്ലാഹു പ്രതീക്ഷിച്ചിരിക്കുന്നത് നിസ്കരിക്കുന്ന സകാത്ത് കൊടുക്കുന്ന മുഅ്മിനായ ആളുകളെയാണ് വലാ ഖൗഫുൻ അലൈഹിം ആ വിഭാഗക്കാർക്ക് ടെൻഷനില്ല ബേജാറില്ല പരിഭ്രാന്തിയില്ല അപലാതിയില്ല പരിഭവമില്ല സങ്കടങ്ങളില്ല വലഹും യഹ്സനൂൻ അവര് ദുഃഖിക്കുന്ന ആളുകളുമല്ല നിസ്കരിക്കുന്നവർ അവിടെയാണ് പറയുന്നത് അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ നിസ്കാരത്തിൽ ഖുശൂഉള്ള ആളുകൾക്കാണ് വിജയമെന്നത് മുഹമ്മദുൻ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ നിസ്കരിക്കണമെന്നല്ല നിങ്ങളോട് വാദ് പറയാനുള്ളത് നമ്മൾ നിസ്കരിക്കുന്ന ആളുകൾ തന്നെയാണ് എന്തേ നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ചില സുപ്രധാനമായ നന്മകളെ കുറിച്ച് ബോധമില്ലാതായി പോയിട്ടുള്ളത് പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒരു ഹദീസ് ഉണ്ട് മൻ സല്ല സലവാത്തുൽ ഖംസി അഞ്ച് വക്ത നിസ്കാരങ്ങൾ നിസ്കരിക്കുന്ന ആളുകൾ ശ്രദ്ധിച്ചു കേൾക്കണേ മുഅ്മിനീങ്ങളെ അഞ്ച് വക്ത നിസ്കരിക്കുന്നവർ മഅൽ ജമാഅഹ് ജമാഅത്തായിട്ട് ജമാഅത്തോടുകൂടെ അഞ്ച് വക്ത നിസ്കരിക്കുന്നവർ ഫലഹു ഖംസതു അഷിയാഇൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവർക്ക് അഞ്ച് ഗുണങ്ങൾ നൽകുന്നുവെന്ന് മുഹമ്മദുൻ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുന്ന പെണ്ണെ നിസ്കരിക്കുന്ന ആണിനോട് നിങ്ങൾക്ക് അഞ്ച് ഗുണങ്ങൾ അല്ലാഹു നൽകുന്നുണ്ട് ഒന്നാമത് അൽ ഔവലു ഒന്നാമത് ലാ യുസീബുഹു ഫഖറു ഫിദ്ദുനിയാ ദുനിയാവിൽ അല്ലാഹു തആല ദാരിദ്ര്യം നൽകില്ലെന്ന് മുഹമ്മദുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
ലാ യുസീബുഹു ഫഖറും ഫി ദുനിയ, ദുനിയാവിൽ അല്ലാഹു ഫഖർ നൽകില്ല, ദാരിദ്ര്യം നൽകില്ല. ജോലി തേടുന്നുണ്ട്, ഒരുപാട് അപ്ലിക്കേഷനുകൾ കൊടുത്തിട്ടുണ്ട്, ലായിഖായ ജോലി കിട്ടാതെ വിഷമിക്കുന്ന ചെറുപ്പക്കാരെ നമ്മുടെ നാടുകളിലുണ്ട്. വാപ്പയുടെ ബിസിനസ്സിൽ ബറക്കത്തുണ്ടാവാൻ താല്പര്യപ്പെടുന്ന മക്കളുണ്ട്, ബറച്ചാവിനിക്ക് ബറക്കത്തുണ്ടാവാൻ താല്പര്യപ്പെടുന്ന ഭാര്യമാരുമുണ്ട്. നിസ്കരിക്കുന്ന ആളുകൾക്ക് ഫഖർ ഉണ്ടാവില്ല എന്ന് മുഹമ്മദും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസ്താനി രണ്ടാമതുണ്ടാകുന്ന നന്മ യർഫഉല്ലാഹു തആല അൻഹു അദാബൽ ഖബരി. അല്ലാഹു തആല ഖബറിൽ അവർക്ക് അദാബ് നൽകുന്നതല്ല. രണ്ടാമത് നിസ്കരിക്കുന്ന ആണിനും പെണ്ണിനും അല്ലാഹു നൽകുന്നതാണിത്. നൽകുമെന്ന് മൺമറഞ്ഞ് പരലോക നാളിൽ അല്ലാഹുവിന്റെ കോടതിയിൽ ചെല്ലുന്ന നേരം വലതുകൈയിലാണ് ആ വിഭാഗക്കാർ കേട് നൽകുന്നത്. നാലാമത് നിസ്കരിക്കുന്ന ഒരാൾക്ക് അല്ലാഹു നൽകുന്നത് ഇടിമിന്നലിന്റെ വേഗതയിൽ സുറാത്ത് പാലം വിട്ടുകടക്കാൻ ഭാഗ്യം ലഭിക്കുന്നവരാണവര്. അഞ്ചാമത്തെ വിഭാഗം എന്ന് പറയുന്നത് വിചാരണകളോ അദാബോ ഇല്ലാതെ അള്ളാഹുവിന്റെ സ്വർഗീയ ലോകത്ത് അവർ പ്രവേശിക്കുമെന്ന് മുഹമ്മദുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എപ്പോഴാണ് നന്നാവേണ്ടത്? എങ്ങനെയാണ് നന്നാവേണ്ടത്? അതിന്റെ മാർഗം എന്താണ്? അതിനേത് രാത്രിയാ തിരഞ്ഞെടുക്കേണ്ടത്? ആരുടെ കവാടമാ മുട്ടേണ്ടതെന്ന് ചിന്ത കൽവിരുതിക്കുന്ന നേരം വേറെവിടെയും പോവേണ്ടതില്ല. അള്ളാഹുവിന്റെ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആചങ്ങൾ പറയുന്നു, നിസ്കരിക്കുന്ന ആളുകൾ അല്ലാഹു അവർക്ക് കൽബിലൊരു മാറ്റമിട്ട് കൊടുക്കുന്നുണ്ടെന്ന് മുഹമ്മദുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മെ ആ വിഭാഗത്തിൽ ചേർത്തി ചെരുമാറാവട്ടെ. എന്തേ നമ്മൾക്കത് ഗൗരവമായി തോന്നാത്തത്? ലാഘവത്തോടെ ഫറളായ നിസ്കാരങ്ങൾ കലാക്കുന്ന നേരം അള്ളാഹുവേ എനിക്ക് നിസ്കാരം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടല്ലോ അല്ലാ എന്ന ചിന്ത എന്തേ നമ്മുടെ കൽബിൽ വരാത്തത്? ഇതിന് എത്രത്തോളം മഹത്വമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. അഞ്ചു നേരം സുത്താവായ റബ്ബിന്റെ മുമ്പിൽ കുനിയുന്ന നേരം ഇതിന് എത്രത്തോളം മാഹാത്മ്യമുണ്ട്, എത്രത്തോളം ഇതിന് മഹത്വമുണ്ട്. ശ്രദ്ധിച്ചു കേൾക്കണേ മുഅ്മിനീങ്ങളെ, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു കഥ പറയുന്നുണ്ട്. മുഹമ്മദുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിലത്ത് തലയടിച്ചുകൊണ്ട് ജിബ്രീൽ കരഞ്ഞ ഒരു ചരിത്രമുണ്ട്. മലാകമാരിൽ അല്ലാഹുവിന്റെ മലായിക്കചീങ്ങളിൽ ഒന്നാമനാണ് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. സയ്യിദുൽ മലായിക്ക മലക്കുകളുടെ നേതാവാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു ഒരുപാട് സട്ടതകൾ കൊടുത്തിട്ടുണ്ട്. വഅനിൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം മിസ്കാതുൽ അൻവാറിൽ പറഞ്ഞിട്ടുള്ള ചരിത്രമാണിത്. നബി ചുരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തുള്ള സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുന്നു, ലമ്മാ ഖലഖല്ലാഹു തആല ജിബ്രീൽ അലാ അഹ്സനി സൂറത്തിൻ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മലായിക്കത്തിങ്ങളുടെ കൂട്ടത്തിൽ ജിബ്രീലിനെയാണ് ഏറ്റവും സൗന്ദര്യവാനായി സൃഷ്ടിക്കുന്നത്. മലക്കുകളിൽ ഏറ്റവും അഴകുള്ളത് ജിബ്രീലിനാണ്. വജഅലലഹു സിത്തമിഅത ജനാഹ, 600 ചിറകുകൾ അല്ലാഹു ജിബ്രീലിന് കൊടുത്തിട്ടുണ്ട്. ചൂല കുല്ലു ജനാഹിം മാ ബൈനൽ മശ്രിഖ് വൽ മഗ്‌രിബ്, ഒരു ചിറകിന്റെ നീളം എന്ന് പറയുന്നത് മശ്രിഖ് മുതൽ മഗ്‌രിബ് വരെ നീളുന്ന ഒരു ചിറകാണത്. അങ്ങനെ 600 ചിറകുകൾ കൊടുത്തുകൊണ്ട് അതിസുന്ദരനായാണ് അല്ലാഹു ജിബ്രീലിനെ സൃഷ്ടിക്കുന്നത്. ഫലമ്മാ നളറ ഇലാ നഫ്സിഹി, സൃഷ്ടിച്ചതിന്റെ ശേഷം ജിബ്രീൽ തന്റെ സ്വശരീരത്തിലേക്കൊന്ന് നോക്കിയപ്പോ ഫഖാല, ജിബ്രീൽ അല്ലാഹുവിനോട് പറഞ്ഞു, ഇലാഹി ഹൽ ഖലഖത അഹ്സന സൂറത മിന്നി, എന്നേക്കാൾ അഴകുള്ള മറ്റേതെങ്കിലും ഒരു മലക്കിനെ നീ സൃഷ്ടിച്ചിട്ടുണ്ടോ റബ്ബേ? നിന്റെ മലായിക്കചീങ്ങളിൽ
എന്നേക്കാൾ അഴകുള്ള ഏതെങ്കിലും മലക്കുണ്ടോ ജിബിരി അല്ലാഹുവേ എന്ന് ജിബിരിൽ അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനോട് ചോദിച്ച നേരം ഫഖാൽ അല്ലാഹു അല്ലാഹു പറഞ്ഞു ലാ ഇല്ല നിങ്ങളാണ് ജിബിരിയിലെ മലായിക്കസിംഹങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠവാനും ഏറ്റവും സുന്ദരനും നിങ്ങളാണ് ജിബിരിയിൽ എന്ന് പരിശുദ്ധ ജിബിരിയിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു തആല മറുപടി പറഞ്ഞ നേരം ഫഖാമ ജിബിരിയിലോ ജിബിരിയിൽ എഴുന്നേറ്റു വസല്ല റക്അതൈനി ശുക്റൻ ലില്ലാ എന്നെയാണല്ലോ ഏറ്റവും നല്ല അഴകുള്ള മലക്കായ അല്ലാഹു സൃഷ്ടിച്ചത് അതിന് നന്ദിയായി രണ്ട് റക്അത്ത് നിസ്കരിക്കുന്ന ജിബിരിയിൽ ശുഖരല്ലില്ല നന്ദിയായിട്ടാണത് രണ്ട് റക്അത്ത് നിസ്കരിക്കുന്നു ഫഖാമ ഫീ കുല്ലി റക്അത്തിൻ 20 അൽഫ സന ഓരോ റക്അത്തിലും 20 അൽഫ 20000 വർഷം ഒരു റക്അത്തിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത് 20000 വർഷം ദൈർഘ്യമേറുന്ന രണ്ട് റക്അത്തുകളാണ് 40000 വർഷം നന്ദിയായിട്ട് രണ്ട് റക്അത്ത് ജിബ്രീൽ നിസ്കരിക്കുന്നു 40000 വർഷം ഒരു റക്അത്ത് 20000 കൊല്ലമാണ് അങ്ങനെ രണ്ട് റക്അത്ത് നിസ്കരിച്ച ജിബ്രീൽ ഫലമ്മാ ഫറഗ മിന സ്വലാത്തി നിസ്കാരത്തിൽ നിന്ന് പിരിഞ്ഞതിന്റെ ശേഷം ഖാലല്ലാഹു തആല അല്ലാഹു തആല പറഞ്ഞു ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് യാ ജിബ്രീലേ അബത്തനി ഹഖ ഇബാദതി ولا يعبدني احد مثل عبادتك ജിബ്രീലെ നിങ്ങൾ എന്നെ വല്ലാതെ ആദരിച്ചിട്ടുണ്ട് വല്ലാതെ എന്നെ ആരാധിച്ചിട്ടുണ്ട് നന്ദിയായിട്ടാണല്ലോ നിങ്ങളെ ഞാൻ ഏറ്റവും അഴകുള്ള രീതിയിൽ സൃഷ്ടിച്ചതിന്റെ നന്ദിയായിട്ടാണല്ലോ നിങ്ങൾ രണ്ടു റക്അത്ത് നിസ്കരിച്ചത് അത് വളരെ നന്നായിട്ടുണ്ട് ലാ യഅബുദുനി അഹദും മിസ്ല ഇബാദതിക് നിങ്ങൾ എന്നെ ആരാധിച്ചതുപോലെ ഒരാളും എന്നെ ഇന്നേ വരെ ആരാധന എനിക്ക് ചെയ്തിട്ടില്ല ചെയ്യുകയുമില്ല നിങ്ങളെ നിസ്കരിച്ചതുപോലെ ഇന്നേ വരെ ഒരാളും നിസ്കരിച്ചിട്ടില്ല ഇനി നിസ്കരിക്കാൻ പോകുന്നുമില്ല ജിബ്രീൽ വലാഖിൻ എങ്കിലും വലാഖിൻ എങ്കിലും ഇവിടെയാണ് എന്റെ മുഅ്മിനീങ്ങളെ നമ്മൾക്ക് പഠിക്കാനുള്ളത് ശ്രദ്ധിച്ചു കേൾക്കണേ വലാഖിൻ എങ്കിലും ജിബ്രീൽ യജീഉ ഫീ ആഖിരി സമാനി നബിയുൻ كريم حبيب إليا يقال له محمد صلى الله عليه وسلم എങ്കിലും ജിബ്രീൽ യജീഉ ഫീ ആഖിരി സമാൻ ലോകാവസാനത്തോടടുക്കുന്ന നേരം ഈ ഭൂമി ലോകത്തൊരു പ്രവാചകൻ വരാനിരിക്കുന്നുണ്ട് നബിയുൻ കരീമുൻ ഹബീബ് മാന്യനായ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന എന്നെ സ്നേഹിക്കുന്ന എന്റെ ഹബീബ് യുഖാലു ലഹു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് എന്ന പേരുള്ള ഒരു പ്രവാചകർ അവസാന നാളിൽ വരാനിരിക്കുന്നുണ്ട് ജിബ്രീൽ വലഹു ഉമ്മത്തുൻ ആ മുഹമ്മദ് എന്നവർക്കൊരു ഉമ്മത്തുണ്ട് നമ്മെ കുറിച്ചാണ് ഈ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണേ മുഅ്മിനീങ്ങളെ وَلَهُ أُمَّةٌ آه مُحَمَّدٌ رَسُولُ اللَّهِ صَلَّى اللَّهُ عَلَيْهِ وَسَلَّمَ تَنْغَلْكَ ഒരു ഉമ്മത്തുണ്ട് ളഈഫതും മുസ്നിബാ സാധുക്കളായ ബലഹീനരായ തെറ്റ് ചെയ്യുന്ന ഒരു ഉമ്മത്ത് മുഹമ്മദ് നബി തങ്ങൾക്കുണ്ട് നമ്മെക്കുറിച്ചാണ് ഈ പറയുന്നത് ചിന്തയില്ലാതെ പാപികളായ സാധുക്കളായ ദോഷികളായ ഒരുമ്മത്ത മുഹമ്മദ് നബി തങ്ങൾക്കുമുണ്ട് ആ ഉമ്മത്തിൽപ്പെട്ട ഓരോ ആളുകളും രണ്ട് റക്അത്ത് നിസ്കരിക്കുന്ന നേരം മറവിയോടുകൂടെ ന്യൂനതകളുണ്ട് പാളിച്ചകളുണ്ട് പിഴവുകളുണ്ട് കുറവുകളുണ്ട് അപാകതകളുണ്ട് ഇതെല്ലാം ഉള്ളതോടുകൂടെ ആ ഉമ്മത്തിൽപ്പെട്ട ഒരാൾ രണ്ട് റക്അത്ത് നിസ്കരിച്ചാൽ ആ രണ്ട് റക്അത്ത് എനിക്ക് അവർക്ക് മിനിറ്റുകൾ ധാരാളം ജിബ്രീലെ നിങ്ങൾ നിസ്കരിച്ച രണ്ട് റക്അത്ത് 40000 വർഷം അതിന്റെ ഡ്യൂറേഷൻ ഉണ്ട് മുഹമ്മദും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട ഒരാളുടെ രണ്ട് റക്അത്ത് നിസ്കാരം ഫീ സാഅത്തിൻ യസീറാ അതൊരു കുറഞ്ഞ സമയത്താണ് അവർ നിസ്കരിക്കുന്നത് വഅഫ്കാരിൻ കസീറത്തിൻ വസനൂബിൻ കബീറ ആ നിസ്കരിക്കുന്ന സമയം തന്നെ
ഒരുപാട് ചിന്തകൾ അവരുടെ കൽബുകളിലുണ്ട്. നിസ്കരിക്കാൻ കൈകെട്ടുന്ന സമയം ഒരുപാട് ചിന്തകളിലായിട്ടാണ് അവർ രണ്ടുറക്കായിട്ട് നിസ്കരിക്കുന്നത്. ജിബ്രീലെ, നിങ്ങൾ എങ്ങനെയല്ല നിസ്കരിച്ചത്? നിങ്ങളുടെ നിസ്കാരം അത് പരിപൂർണമായും ഇഖ്ലാസുണ്ട്, ഖുശൂഉണ്ട്, ഭയഭക്തിയുണ്ട്. ഞാനല്ലാതെ മറ്റൊരു ചിന്തയും നിങ്ങളുടെ നിസ്കാരത്തിൽ കടന്നു വന്നിട്ടില്ല. വലാക്കിന്നെങ്കിലും ജിബ്രീലെ, ആ ഉമ്മച്ചിൽപ്പെട്ട ബലഹീനരായ ഒരാണോ പെണ്ണോ രണ്ടിറക്കാഴ്ച നിസ്കരിക്കുന്ന സമയം അവരുടെ കൽബുകളിൽ ഒരുപാട് ജുന്യബിയായ ചിന്തകൾ വരുന്നുണ്ട്. ഒരുപാട് തെറ്റുകളും അവർ ചെയ്യുന്നുണ്ട്. എങ്കിലും അങ്ങനെയുള്ള രണ്ടിറക്കാഴ്ച അവർ നിസ്കരിച്ചാൽ എന്റെ ഇസ്സത്തിന് തന്നെ സത്യം, വജലാലി എന്റെ ജലാലത്തിന് തന്നെ സത്യം, ഇന്ന സ്വലാതഹും അഹബ്ബു ഇലയ്യ മിൻ സ്വലാതിക. സുബ്ഹാനല്ലാഹ്. അതാണ് എനിക്ക് ഏറ്റവും പ്രിയമായിട്ടുള്ളത്. നിങ്ങളെ നിസ്കരിച്ച രണ്ടിറക്കാഴ്ചനേക്കാൾ ആ ഉമ്മത്തിൽപ്പെട്ട ഒരാണോ പെണ്ണോ നിസ്കരിക്കുന്ന രണ്ടിറക്കാഴ്ചയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് ഖാലിഖായ റബ്ബ് മറുപടി പറഞ്ഞു. മുഖറബുൽ അംലാക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. രണ്ടിറക്കാഴ്ച പലവിധ ചിന്തകളുമായിക്കൊണ്ട് ആർക്കെന്നില്ലാതെ സുജൂദിൽ പോകുന്നുണ്ട്, എഴുന്നേൽക്കുന്നുണ്ട്. ഫാത്തിഹ ശരിയാണോ അല്ലയോ നമ്മൾ ആലോചിക്കുന്നില്ല. ആവട്ടെ, നിസ്കരിക്കുന്നുണ്ടോ? നിങ്ങളുടെ ആ നിസ്കാരം, ആ രണ്ടിറക്കാഴ്ച ജിബ്രീലിന്റെ 40,000 വർഷത്തിനേക്കാൾ മുഖ്യമാണെന്ന് സിദ്ധമായ റബ്ബ് തആല മുഖറബുൽ അംലാക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് മറുപടി പറഞ്ഞ നേരം ഫഖാല ജിബ്രീലു, ജിബ്രീൽ പറഞ്ഞു, യാ റബ്ബി, അല്ലാഹുവേ, മാ അഅതൈതഹും ഫീ മഖാബലതി ഇബാദതിഹിം, മാ അഅതൈതഹും, നീ എന്താണ് ആ വിഭാഗക്കാർക്ക് നൽകുന്നത്, ആ നിസ്കാരക്കാർക്ക് നീ എന്താണ് കൊടുക്കുന്നത്, ഫീ മുഖാബലതി ഇബാദതിഹിം, അവരുടെ നിസ്കാരത്തിന് പകരമായി. ഇങ്ങനെ നിസ്കരിക്കുന്ന ഈ ഉമ്മച്ചിൽപ്പെട്ട ഒരാളുടെ നിസ്കാരത്തിന്റെ മുഖാബലത്തിൽ നീ എന്താണ് അവർക്ക് കൊടുക്കുന്നത് റബ്ബി എന്ന് ചോദിച്ച നേരം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ജിബ്രീലിനോട് പറഞ്ഞത് അഅതൈതുഹും ജന്നതൽ മഅവാ, ജിബ്രീലെ, നിങ്ങൾ കാണാത്തൊരു സ്വർഗമുണ്ട് ഇവിടെ, നിങ്ങൾ കാണാത്തൊരു പറുദീസയുണ്ട് ഇവിടെ, ധാരാവാരം പോലെ പരന്നു കിടക്കുന്ന സിട്ടാദിന്റെ സ്വർഗമുണ്ട്, ആ സ്വർഗമാണ് അവർക്ക് ഞാൻ പകരം നൽകുന്നത്. അല്ലാഹുവേ, ഒരു നോക്ക് എനിക്ക് കാണിച്ചു തരുമോ റബ്ബേ, 40,000 വർഷം ഇഖ്ലാസോടുകൂടെ നീയല്ലാതെ മറ്റൊരു ചിന്തയുമില്ലാതെ ഞാൻ നിസ്കരിച്ചിട്ട് ആ നിസ്കാരത്തിനേക്കാൾ ഉന്നതിയിൽ പലവിധ ചിന്തകളോടെ തെറ്റുകളോടെ നിനക്കാരാധന ചെയ്യുന്ന ഒരു സാധാരണക്കാരൻ നീ നൽകുന്ന അത്രമേൽ പ്രഫുല്ലമായ അത്രമേൽ ശക്തമായ സ്വർഗം ഒരു നോക്ക് കാണാൻ സമ്മതം നൽകുമോ അല്ലാ എന്ന് സിട്ടാനായ റബ്ബിനോട് ജിബ്രീൽ ചോദിച്ച നേരം ഫഅദിനല്ലാഹുല ജിബ്രീലിൻ അല്ലാഹു സമ്മതം കൊടുത്തിട്ട് ജിബ്രീൽ വന്നു അലാ ബാബിൽ ജന്ന, സ്വർഗീയ കവാടത്തിന്റെ മുമ്പിൽ ജിബ്രീൽ വന്നപ്പോ സ്വർഗ കവാടങ്ങൾ ജിബ്രീലിന്റെ മുമ്പിൽ മലർക്കെ തുറന്ന നേരം വഫതഹ ജമീഉ അജ്നഹതുഹു സുമ്മ തറാ, സ്വർഗീയ കവാടങ്ങൾ ജിബ്രീലിന്റെ മുമ്പിൽ തുറന്നു കൊടുത്തപ്പോ നമ്മളെ പോലത്തെ ഒരു ചെറുപ്പക്കാരൻ, ഒരു ചെറുപ്പക്കാരിയുടെ രണ്ടിറക്കാഴ്ച നിസ്കാരത്തിൽ അല്ലാഹു നൽകുന്ന പ്രതിഫലമാകുന്ന സ്വർഗം കാണാൻ പോയ ജിബ്രീല്, ആ ജിബ്രീലിന്റെ മുമ്പില് തുറന്നുകൊടുത്ത സ്വർഗീയ കവാടങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന നേരം തന്റെ ചിറകുകൾ മുഴുവനും വിരുത്തിയിട്ട് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം തോറാ ആ സ്വർഗത്തിലൂടെ ഒന്ന് പറക്കാൻ തുടങ്ങിയപ്പോ ഒരു വട്ടം ജിബ്രീൽ ഒന്ന് ചിറകടിച്ചു പറക്കുന്ന നേരം 300 കൊല്ലം പിന്നിടുന്നുണ്ട്.
ജിബ്രീല് ഒരു വട്ടം ചിറകടിച്ചു പറക്കുന്ന സമയം 300 വർഷം പിന്നിടുന്നുണ്ട്. അങ്ങനെ സഞ്ചരിച്ച് സഞ്ചരിച്ചിട്ട് ഈ സ്വർഗം തീരുന്നില്ല. ജിബ്രീല് ചോദിച്ചു, റബ്ബേ, ഒരു സാധാരണ 2.5 നീ കൊടുക്കുന്ന നിന്റെ ഈ പരിശുദ്ധമായ സ്വർഗം എന്റെ റബ്ബേ തീരുന്നില്ലല്ലോ. ഞാൻ ഒരുപാട് വർഷങ്ങളായി ഒരു ചിറകടിക്കുമ്പം തന്നെ 300 വർഷം, അങ്ങനെ എത്ര വർഷം ഞാൻ പിന്നിട്ടു റബ്ബേ. ഫാജിസ ജിബ്രീലിന് ക്ഷീണം വന്ന നേരം ഒരു മരത്തിന്റെ ചുവട്ടിൽ ജിബ്രീൽ വിശ്രമിക്കാൻ ഇറങ്ങിയിട്ട് തളർന്നവശനായി ഒരു മരത്തിന്റെ ചുവട്ടിൽ കിടന്നിട്ട് സുജൂദിലായിക്കൊണ്ട് ജിബ്രീൽ സുജൂദിൽ കിടന്ന് അല്ലാഹുവിനോട് പറഞ്ഞു, ഇലാഹി അല്ലാഹുവേ, അവരുടെ നിസ്കാരത്തിന്റെ മുഅ്മിനീങ്ങളെ ഞാനും നിങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ചിട്ടവായ റബ്ബിന്റെ മുമ്പില് ചിന്തകളേതുമില്ലാതെ അർത്ഥങ്ങൾ ഏതും അറിയാതെ കർത്തവ്യ നിർവഹണമായി ചെയ്തു വീട്ടുന്ന 2 റക്അത്ത് ജിബ്രീൽ കരഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് പറഞ്ഞു, ഹൽ ബല്ലഗ്തു നിസ്ഫഹാ, അല്ലാഹുവേ, അവരുടെ നിസ്കാരത്തിന്റെ പകുതിയെങ്കിലും എന്റെ നിസ്കാരം വരുമോ? അല്ലാഹ് അതിന്റെ 3ലൊന്നെങ്കിലും വരുമോ റബ്ബേ? അതിന്റെ 4ലൊന്നെങ്കിലും വരുമോ റബ്ബേ? ഫഖാല അല്ലാഹു, അല്ലാഹു മറുപടി പറഞ്ഞു, യാ ജിബ്രീലു, ജിബ്രീലേ, ലൗ ചറത സലാസ മിഅത അൽഫ, 300 വർഷമാ നിങ്ങളിപ്പോ സഞ്ചരിച്ച് തളർന്നു വീണത്, 300 അല്ല 3000 വർഷം നിങ്ങൾ ഇങ്ങനെ ചിറകടിച്ചു പടർന്ന് പറന്നിട്ട് തളർന്നു വീണാലും ലാ തസ്ലു ഇലാ ഉശരി മാ അഅതൈതുഹു ലി ഉമ്മതി മുഹമ്മദിൻ ഫീ മുഖാബലതി റകഅതൈനി മിൻ സലാതിഹിം. ജിബ്രീലേ, എന്റെ മുഹമ്മദ് എന്ന് പറയുന്ന പ്രവാചകര് സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ മുഹമ്മദ് നബി തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട ഒരാണോ പെണ്ണോ 2 റക്അത്ത് നിസ്കരിച്ചതിന്റെ ഉശ്ര 10ലൊന്നു പോലും നിങ്ങളുടെ നിസ്കാരം വരില്ല ജിബ്രീലേ എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ജിബ്രീലിനോട് പറയുമെന്ന് അസ്റഫുൽ വറ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ, അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഇത് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് നൽകട്ടെ. മസാല അബദി ബിൻ നവാഫിൽ യഖറബു ഹത്ത അകൂന ലഹു യദം വൽ റുജുല. സുന്നത്തുകൾ നിസ്കരിക്കുന്ന നേരത്താണ് ഒരു മനുഷ്യനിലേക്ക് കൂടുതലായി മടുക്കുന്നതെന്ന് ഖാലിഖായ റബ്ബ് സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നതാണിത്. 5 വഖത്ത് ഫർള് നിങ്ങളുടെ മേൽ നിർബന്ധമായതാണത്, അത് നിങ്ങളോട് ചെയ്യണമെന്ന് നിർബന്ധിച്ചു പറഞ്ഞതാണ്. അതിന്റെ പുറമേ സുന്നത്തുകൾ നിസ്കരിക്കുന്ന നേരം ഭിന്നവാഫിൽ സുന്നത്ത് നിസ്കാരങ്ങൾ കൊണ്ടാണ് ഒരു മനുഷ്യൻ അല്ലാഹുവിലേക്ക് അടുക്കുന്നതെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട അബീ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്ന ഹദീസ് ഇമാം ബുഖാരി തങ്ങളും മുസ്ലിം തങ്ങളുടെ ബുറുകളും അവിടുത്തെ സ്വഹീഹൈനിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണിത്. أوصاني خليلي رسول الله صلى الله عليه وسلم بثلاثة. ശ്രദ്ധിച്ചു പഠിക്കണേ മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ തങ്ങളാണിത് പറയുന്നത്. എന്റെ കൂട്ടുകാരനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് 3 കാര്യങ്ങൾ കൊണ്ട് എന്നോട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. 3 കാര്യങ്ങൾ. ലാ തജഅഹ, അബൂ ഹുറൈറ നിങ്ങളതിനെ വിട്ടുകളയരുത്, ഉപേക്ഷിക്കരുത് എന്ന് മുഹമ്മദും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് പറഞ്ഞ 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, സിയാമു സലാസത്തു അയ്യാമിൻ മിൻ കുല്ലി ശഹറ, ഓരോ മാസവും 3 വീതം സുന്നത്തുകൾ നോമ്പെടുക്കണം. അബൂ ഹുറൈറ, ഉപേക്ഷിക്കരുത്, മാസത്തിലൊരു 3 സുന്നത്ത് നോമ്പെങ്കിലും നിങ്ങൾ എടുക്കണം. അബൂ ഹുറൈറ, നിങ്ങൾ ലുഹ നിസ്കരിക്കണേ,
നിങ്ങൾ ദുഹ നിസ്കരിക്കണേ അബൂ ഹുറൈറ, ഉറങ്ങുന്നതിന്റെ മുമ്പേ വിത്ര നിസ്കരിക്കണം അബൂ ഹുറൈറ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണിത് പഠിപ്പിക്കുന്നത്. മൂന്ന് കാര്യങ്ങൾ നബി തങ്ങള് ഈ ഹദീസ് പറയുന്ന അബൂ ഹുറൈറ തങ്ങൾ പറയുന്നത്, ഔസാനി ഖലീലി കൂട്ടുകാരനായ നബി തങ്ങളാണ് എന്നോട് പറഞ്ഞത്, ഒരു സുഹൃത്ത് തന്റെ മറ്റൊരു സുഹൃത്തിന് കൊടുക്കുന്ന ഏറ്റവും നല്ല സാരോപദേശമാണിത്. മൂന്ന് കാര്യങ്ങൾ എന്റെ മുഅ്മിനീങ്ങളെ വിട്ടുപോവരുതേ. ഒന്ന്, മാസത്തിലൊരു മൂന്ന് നോമ്പെടുക്കുക. രണ്ട്, ദുഹാ നിസ്കാരമാണ്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിലുണ്ട്, മുഅ്മിനായ ഒരു മനുഷ്യൻ ദുഹാ നിസ്കരിച്ചാൽ സൂര്യൻ ഉദിച്ചുയർന്നത് മുതല് ഒരാളുടെ തലയുടെ നേരെ മുകളിൽ സൂര്യൻ എത്തുന്നത് വരെയാണ് പരിശുദ്ധമായ ദുഹാ നമസ്കാരത്തിന്റെ സമയമെന്നുള്ളത്. ഏറിയാൽ എട്ട് റക്അത്ത് നിസ്കരിക്കാം, കുറഞ്ഞത് രണ്ട് റക്അത്തെങ്കിലും നിസ്കരിക്കുക. മറ്റൊരു രൂപത്തിൽ പറഞ്ഞാൽ ഏകദേശം ഒരു ഏഴു മണിയായാൽ രാവിലെ 12 മണി വരെ സമയമുണ്ട്, അതിനിടയിൽ രണ്ട് റക്അത്ത് ദുഹാ. ആ സമയത്തിന്റെ പേരാണിത്. വിശുദ്ധമായ ഖുർആനിൽ പോലും അല്ലാഹു തആല ദുഹയെ സത്യം ചെയ്തു പറഞ്ഞിട്ടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലുഹാ വല്ലൈലി ഇദാ സജാ മാ വജ്ജഅക റബ്ബുക വമാ ഖലാ. ാണ് സത്യം. അല്ലാഹു തആല സത്യം ചെയ്യാൻ ഈ സമയത്തിനെ തിരഞ്ഞെടുത്തിട്ടുണ്ട്, ആ ലഫ്ലിനെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതിനൊരുപാട് പ്രാധാന്യമുണ്ട്. ദുഹാ നിസ്കാരം രാവിലെ സൂര്യൻ ഉദിച്ചുയരുന്നത് മുതൽക്ക് ഒരാടെ തലക്കുമീത് സൂര്യൻ ഉദിച്ചു നിൽക്കുന്നത് വരെയാണ് ആ ദുഹാ നമസ്കാരത്തിന്റെ സമയം. വാപ്പമാരൻ്റെ ഉമ്മമാര് ചെറുപ്പക്കാരികൾ ചെറുപ്പക്കാരെ മനസ്സിലാക്കണം, അഞ്ചു വഖത്ത് നിർബന്ധിതമായി നമ്മൾ നിസ്കരിക്കുന്ന നേരം അള്ളാഹു നമ്മോട് നിർബന്ധിപ്പിക്കാതെ നിങ്ങൾക്ക് സമയം കണ്ടെത്തി നിങ്ങൾ ചെയ്യുന്നുവെങ്കിൽ അയാൾ എന്നിലേക്ക് അടുക്കുന്നുവെന്ന് സിട്ടാവായ റബ്ബു തആല പഠിപ്പിക്കുന്നതാണിത്. അള്ളാഹു നമ്മൾക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. രണ്ട് റക്അത്ത് ദുഹാ നമസ്കാരം പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, ദുഹ പതിവാക്കി ഒരാൾ ഖല്ലഹമ്മുഹു അയാളുടെ മനസ്സിന്റെ വിഷമങ്ങൾ കുറയും, അയാളുടെ മനസ്സിന്റെ വിഷമങ്ങൾ കുറയും. വതയസ്സറ റിസ്ഖുഹു അയാളുടെ റിസ്ഖിലെ സമ്പാദ്യത്തിൽ അല്ലാഹു എളുപ്പം ചെയ്തു കൊടുക്കും. അയാളുടെ കടങ്ങൾ അല്ലാഹു വെട്ടിക്കൊടുക്കും. ടെൻഷൻ ഉണ്ടാവുന്നതല്ല, പരിഭ്രമം ഉണ്ടാവുന്നതല്ല, ബേജാറ് വെപ്രാളം ആപലാതി ഇനി എന്ത് സംഭവിക്കുമെന്നതിനെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ എടുക്കേണ്ടി വരില്ല. ഗുഹയുടെ ആളുകൾക്കെന്ന് ദുഹ നിസ്കരിക്കുന്ന ആളുകൾക്ക് മാനസികമായി സമാധാനമുണ്ട്, ആശ്വാസമുണ്ടെന്ന് മുഹമ്മദുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ മുഅ്മിനീങ്ങളെ ഒന്ന് ചിന്തിച്ചു നോക്ക്, നമ്മുടെ വീടുകളിലാവട്ടെ, ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാല്, പ്രാതൽ ഭക്ഷണം കഴിഞ്ഞാല്, പ്രഭാത ഭക്ഷണം കഴിഞ്ഞതിന്റെ തൊട്ടു പിന്നാലെ രണ്ട് റക്അത്ത് നിസ്കാരം നിസ്കരിക്കാൻ നമ്മൾ സമയം കണ്ടെത്തിയാൽ അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, ഒന്നാമത്തെ റക്അത്തിൽ വല്ലുഹാ വല്ലൈലി ഇദാ സജാ മാ വജ്ജഅക റബ്ബുക വമാ ഖലാ. സൂറത്തുൽ ദുഹയാണ് പാരായണം ചെയ്യേണ്ടത്. രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ ശറഹ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലം നശ്റഹ് ലക സദ്റക വവളഅനാ അൻക ബിസ്റക അല്ലദീ അൻഖള ലഹറക. സൂറത്തു അലം നശ്റഹ് രണ്ടാമത്തെ റക്അത്തിൽ പാരായണം ചെയ്തിട്ട് ഒരുവൻ ദുഹയുടെ രണ്ട് റക്അത്തെങ്കിലും നിസ്കരിച്ചാൽ അയാളുടെ ഓരോ റുക്കുഉം ഓരോ സുജൂദും സ്വദഖയാണെന്ന് മുഹമ്മദുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബിസിനസ്സിനെ കുറിച്ച് ആലോചിച്ചിട്ട്, ജോലിയെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ വേണ്ട. കടം കൊടുക്കാനായിട്ടുണ്ട്, അവധി എത്തിയിട്ടുണ്ട്, കടക്കാരിൽ ഒന്നിനു പിറകെ ഒന്നൊന്നായി ഫോൺ വിളിക്കുന്നുണ്ട്, എന്താ ചെയ്യുക? പേടിക്കേണ്ട ആവശ്യമില്ല, അല്ലാഹു നിങ്ങളുടെ കടം വീട്ടുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുടുംബങ്ങളിൽ പ്രശ്നമുണ്ട്, മഹല്ലച്ചുകളിൽ പ്രശ്നമുണ്ട്, കൂട്ടുകാർക്കിടയിൽ പ്രശ്നമുണ്ട്, നമ്മോട് പിണങ്ങി നിൽക്കുന്നവര്, നമ്മോട് ദേഷ്യമുള്ളവര്,
ശത്രുതയുള്ളവരുണ്ട്, പലവിധ വിഷയങ്ങളിൽ നമ്മൾ പ്രയാസപ്പെടുന്നുണ്ട്. ഏത് വിഷയത്തിലാണോ ആരാണോ ലുഹ നിസ്കരിക്കുന്നത്, അയാൾ പ്രയാസപ്പെടുന്നവനാണെങ്കിൽ, എങ്ങനെയാണോ ശാരീരികമായി പ്രയാസമനുഭവിക്കുന്നവര്, രോഗമാണ്, കാലിന് സുഖമുണ്ട്, നടുവേദന, ഊരവേദന, ക്യാൻസർ, ട്യൂമർ, ബ്ലോക്കിന്റെ സുഖമുള്ളവരുണ്ട്, ശാരീരികമായി തളർന്നു പോയവരുമുണ്ട്. ഏത് രീതിയിലാണോ പ്രയാസപ്പെടുന്നത്, വിഷമിക്കുന്നത്, പരിശുദ്ധമായ ലുഹ നമസ്കാരം എന്റെ മുഅ്മിനീങ്ങളെ ഇന്നത്തെ വാളുകൊണ്ട് ഈ ഒരു നിസ്കാരമെങ്കിലും പതിവാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അധികം വേണ്ട, എട്ട് റക്അത്ത് അവിടെ നിൽക്കട്ടെ, രണ്ട് രണ്ട് റക്അത്ത്. പ്രഭാത ഭക്ഷണം കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് രാവിലെ ജോലിക്ക് പോകുമ്പോൾ ആണുങ്ങൾക്ക് നിസ്കരിക്കാൻ അവിടെ സമയമുണ്ട്. ഒരു ഏഴുമണി എട്ടുമണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയം ഒന്ന് മുസല്ല വിരിച്ച് രണ്ട് റക്അത്ത്, ഒന്നാമത്തെ റക്അത്തിൽ സൂറത്തുൽ ദുഹ, രണ്ടാമത്തേതിൽ സൂറത്തുൽ അലം നസ്റഹ് പാരായണം ചെയ്തുകൊണ്ട് നിസ്കരിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹു നിങ്ങൾ പോലും അറിയാതെ മാറ്റങ്ങൾ സൃഷ്ടിക്കുമെന്ന് മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. എന്റെ ഉമ്മമാരോട് പറയാനുള്ളത്, നിങ്ങൾ അടുക്കളയിൽ പാചകം ചെയ്തിട്ട് മക്കളെ സ്കൂളുകളിൽ പറഞ്ഞയച്ച്, ഭർത്താവിനെ ജോലിക്ക് പറഞ്ഞയച്ച്, നിങ്ങൾ ഭക്ഷണം കഴിച്ച് വന്നതിന് ശേഷം ഒരു രണ്ടര കഴിത്ത് നിസ്കരിച്ചിട്ടാവട്ടെ ഉച്ച ഭക്ഷണത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നത്, ഒരു കുറഞ്ഞ സമയം ഒരു അഞ്ചു മിനിറ്റിന്റെ ഉമ്മ നിങ്ങളെ ലുഹ നിസ്കാരത്തിന് വേണ്ടി കണ്ടെത്തിയാൽ നിങ്ങളുടെ വീട് ഖബറാവില്ല, നിങ്ങളുടെ വീട്ടിൽ അല്ലാഹുവിന്റെ മലായിക്കച്ചയങ്ങൾ നിറയുമെന്ന് മഹാന്മാരായ ഉലമാ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ലുഹാനിസ്കാരത്തിന്റെ ശേഷം നാൽപ്പത് പ്രാവശ്യം അല്ലാഹുമ്മ റബ്ബി ഗഫിർലി വർഹംനീ വതുബ് അലയ്യ ഇന്നക അൻതത് തവ്വാബുർ റഹീം എന്നൊരാൾ പറഞ്ഞാൽ اللهم رب اغفر لي وارحمني وتب علي انك انت التواب الرحيم ഇന്നൊരാണോ പെണ്ണോ ലുഹാ നിസ്കാരം കഴിഞ്ഞ് 40 വട്ടം എന്നൊരു ഇബാറത്തിലുണ്ട്, അല്ല 11 വട്ടമാണെന്ന് മറ്റൊരു റിവായത്തുണ്ട്. ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ നിസ്കാരം കഴിഞ്ഞ് അയാൾ എഴുന്നേൽക്കുന്ന സമയം ഉമ്മ പ്രസവിച്ച ദിവസം ആ കുഞ്ഞപ്രകാരമുണ്ടോ അതുപോലെയാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമ്മൾക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു നമ്മൾക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. എന്താ എവിടെ നമുക്കറിയോ, നമുക്കറിയില്ല. ഇനി എത്ര പറഞ്ഞാലും നമ്മൾ ചെയ്യോ? നിങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അങ്ങ് പറഞ്ഞു കൊടുക്കുമ്പോ മുഅ്മിനീങ്ങൾക്കത് ഉപകാരമുണ്ട്, മാറ്റമുണ്ടാക്കുമെന്ന് വിശുദ്ധമായ ഖുർആൻ. എത്ര വഴലുകൾ നിങ്ങൾ ആലോചിച്ചു നോക്കി. സത്യം പറഞ്ഞ വഴലു പറയാനും പേടിയാണ്. അള്ളാഹു നാളെ ഖിയാമത്ത് നാളിൽ ഏറ്റവും കൂടുതൽ ശിക്ഷിക്കുക പറഞ്ഞതുപോലെ ചെയ്യാത്ത വഴലുങ്ങളെയാണ്. വഴലു പറയുന്ന ആൾ മുത്തഅഇലാണെന്നും അത് ചെയ്യുന്ന ആളാവണമെന്ന് മുഹമ്മദുൻ റസൂലുള്ളാ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹു ഈ പറയുന്ന വിനീതനും തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മൾ പറയുന്നത് ജനങ്ങൾ സ്വീകരിക്കണമെങ്കിൽ പറയുന്ന ആളുകൾ അത് ചെയ്യുന്നവരാവണം, അവരതിന് മുസ്തഹിഖാവണം. അപ്പോഴാണ് കേൾക്കുന്ന കൗമ് അത് നെഞ്ചോട് ചേർത്ത് വെക്കുക. പറയുന്ന ആളുകൾ മുഖലീസീങ്ങളല്ല, കേവലം ഒരു പ്രകടനപരതയാണോ, കേൾക്കുന്ന ആളുകളിൽ ഒരു മാറ്റവും ഉണ്ടാക്കൂല. അള്ളാഹു നമ്മൾ പറയുന്നതും കേൾക്കുന്നതുമെല്ലാം മക്ബൂലും മർളിയുമാക്കി തരുമാറാവട്ടെ. അള്ളാഹു സ്വീകരിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമ്മൾക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. എന്താണ് നടക്കുന്നത് ഇപ്പോൾ? ഈ അടുത്തല്ലേ കടമേരി അറബി കോളേജിൽ, അവിടെ ഞാൻ പഠിക്കുന്നത്. അപ്പോൾ ഇന്നലെ മെനഞ്ഞാന്ന് മകരൂബിന് ഒരു ഉമ്മയുടെ മയ്യത്ത് കൊണ്ടുവന്നു. അള്ളാഹു ചെറുപ്പക്കാരിക്ക് പുറത്തു കൊടുക്കട്ടെ. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും, വിലാതപുരം ഭാഗത്തുള്ള ഒരു ചെറുപ്പക്കാരി, 28 വയസ്സാണെന്ന് തോന്നുന്നത്, പേര് ഞാൻ ഓർക്കണില്ല. വെല്ലൂരിൽ ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജിലായിരുന്നു. 2 മാസത്തോളം അബോധാവസ്ഥയിലായിരുന്നു. ചെറിയ മുലകുടി പ്രായമുള്ള മക്കളുണ്ട്. പ്രസവിച്ചതിൻ്റെ ശേഷം പിന്നെ ഒരു വട്ടം എങ്ങാനും വീട്ടിലേക്ക് ഫോൺ ചെയ്തിട്ടുണ്ട്. പിന്നെ അതേ കിടത്തം കിടന്നു. ഇപ്പടുത്ത മരണപ്പെട്ടു പോയത്. അള്ളാഹു പുറത്തു കൊടുക്കട്ടെ.
ഭർത്താവുണ്ട്, ചെറിയ മക്കളുമുണ്ട്. ഡോക്ടർമാർ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, അത്ര കുഞ്ഞിന് ജന്മം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവൻ അപകടത്തിലാണ്, കുഴപ്പമില്ല, എൻ്റെ വയറ്റിലുള്ളത് അള്ളാഹുവിൻ്റെ അമാനത്താണ് അല്ലേ, അതുകൊണ്ട് ജന്മം കൊടുക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടാണ് ആ ചെറുപ്പക്കാരി കുഞ്ഞിന് ജന്മം കൊടുത്തത്. ജനിച്ചപ്പോൾ തന്നെ അത്ഭുതം, ഈ പെണ്ണിന് ജീവനുണ്ടല്ലോ. പെട്ടെന്ന് അബോധാവസ്ഥയിലേക്ക് പോയി. അങ്ങനെ വെല്ലൂരിലായിരുന്നു 2 മാസത്തോളം അവിടെ ഐ സി യുവിലായിരുന്നു ഉൾപ്പെടുത്താൻ മരിച്ചത്. ഇന്നലെ മഞ്ഞാന്ന് മുറ്റമാണ്, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അള്ളാഹു ആ ചെറുപ്പക്കാരിക്ക് പുറത്തു കൊടുക്കട്ടെ, അള്ളാഹു ആ കുടുംബത്തിനിക്ക് സമാധാനവും ശാന്തിയും കൊടുക്കട്ടെ, ആ മക്കളെ അള്ളാഹു ദീനിന്റെ വെളിച്ചമാക്കി കൊടുക്കുമാറാവട്ടെ. നിങ്ങൾ നോക്ക്, എന്താ നമുക്കൊക്കെ ഉള്ളത്. ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു പോകുമ്പോൾ കൊണ്ടുപോവാൻ എന്താ എൻ്റെ മുഅ്മിനീങ്ങളെ. നമ്മുടെ ഇവിടുത്തെ ചെറുപ്പക്കാർ വാട്സപ്പ് കൂട്ടായ്മ ഒരു 8 ദിവസത്തെ മതപ്രഭാഷണം ഇവിടെ സംഘടിപ്പിച്ചു, അൽഹംദുലില്ല. നാളെയാണ് സമാപനം, ചാലക്കാട് ഉസ്താദ് വരുന്നുണ്ട്. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാവട്ടെ, പങ്കെടുക്കാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. കഴിഞ്ഞ 6 വഴലുകൾ എന്തു മാറ്റമുണ്ടാക്കി, അത് കേട്ട് കഴിഞ്ഞു പോയിട്ട് ഇന്നലത്തെ വഴലിൽ കേട്ടത് ഞാൻ ഇന്ന് ചെയ്തല്ലോ റബ്ബെ, അൽഹംദുലില്ല എന്ന് പറയാൻ എൻ്റെ ഉമ്മ എൻ്റെ ഉപ്പ നിങ്ങൾക്ക് എന്താണുള്ളത്? അതൊന്നുമില്ല എങ്കിൽ നമ്മൾ എന്തിനിവിടെ വന്നു? അള്ളാഹു നമ്മുടെ കൽബിൽ ഒരു മാറ്റം ഉണ്ടാക്കി തരുമാറാവട്ടെ. നമ്മൾ ഒരുപാട് വട്ടം കരഞ്ഞവരാണ്, നമ്മൾ കരഞ്ഞിട്ടുണ്ട്, കരഞ്ഞ് ദുആ ചെയ്തിട്ടുണ്ട്. എന്തിൻ്റെ വിഷയത്തിൽ? അള്ളാഹുവേ എൻ്റെ മോൻ ഇങ്ങനെ ഒരു പ്രയാസമുണ്ട്, തീർച്ചു കൊടുക്കണേ. എൻ്റെ ഭാര്യ ഗർഭിണിയാണ്, സുഖപ്രശ്നം കൊടുക്കണേ, അതുകൊണ്ട് കരഞ്ഞ് ദുആ ചെയ്തു. ജോലി തേടുമ്പോൾ ചെറിയൊരു പ്രയാസം, നമ്മൾ കരഞ്ഞു ദുആ ചെയ്തു. നമ്മൾ കരഞ്ഞിട്ടുണ്ട് ദുആ ചെയ്യുമ്പോഴും, പക്ഷെ അതൊക്കെ ദുനിയാവിൻ്റെ വിഷയത്തിലല്ലേ. ഒരു സെക്കൻഡെങ്കിലും ആലോചിച്ച് നോക്കിയൻ പടച്ചോനെ, ഈ ഞാനെന്ന് പറയുന്ന ഒരാൾ എന്നെ അങ്ങോട്ട് കൊണ്ടുപോയി വെച്ചാൽ, ഖബറിലേക്ക് കൊണ്ടുപോയി വെക്കുന്ന സമയം എന്തുണ്ട് എനിക്ക്? ആര്? ഇന്ന് ഞാൻ നടന്നു വരുമ്പോൾ കൈപിടിക്കാൻ, എന്നെ പിടിച്ചിരുത്താൻ, എന്നെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കാൻ, എന്നെ സല്യൂട്ട് ചെയ്യാൻ ഒരുപാട് ആളുകളുണ്ട്. അൽഹംദുലില്ല, മരിച്ചിട്ടൊരു മയ്യത്തായിട്ട് 6 കാലുള്ള കട്ടിലിൽ ഏറ്റി കൊണ്ടുപോകുമ്പോൾ, ഒരാളുമില്ലാത്ത ഖബറിൽ കൊണ്ടുപോയി വെക്കുമ്പോൾ ആരെന്നെ സ്വീകരിക്കാനുണ്ട് റബ്ബെ? പ്രായമായില്ലേ? 40, 30, 50, 60 വയസ്സ് നമുക്കായി. 50 വയസ്സ് കഴിഞ്ഞാൽ നിങ്ങൾ മരണം പ്രതീക്ഷിച്ചോളൂ, അധികം ദൂരത്തല്ല. അവസാനം നാളായാൽ ഫുജ്അത്തുൽ മൗത്ത്, പെട്ടെന്നുള്ള മരണം വരും. ഈ അടുത്ത് മരിച്ചവരും മുഴുവൻ ചെറുപ്പക്കാർ, കുഞ്ഞുങ്ങൾ, ഗർഭിണികൾ. അള്ളാഹുവേ ഇതേപോലത്തെ ഒരു മരണം, ഞാനും നിങ്ങളും മരിക്കുമെന്നത് തീർച്ചയാണ്. നമുക്കൊക്കെ പ്രായമായി, 40, 50 വയസ്സായി, കൂടുതലൊന്നും ഇനിയില്ല. ആ പ്രായത്തിൽ തന്നെ 10, 15 വർഷം കുഞ്ഞുങ്ങളായിട്ട് കഴിഞ്ഞുപോയി. ഒരു ബോധം വെച്ചത് പ്രായപൂർത്തിയൊക്കെ ആയി, ഒരു 25 വയസ്സപ്പോഴാണ് എത്തിയപ്പോഴാണ് ബോധം വന്നത്. ആ ബോധം വന്നതിൻ്റെ ശേഷം നിസ്കാരങ്ങൾ കുറഞ്ഞത് മാത്രം, അത് കഴിയുമ്പോഴേക്ക് പ്രായമായി, പിന്നെ കൈയും കാലും പൊങ്ങണില്ല, ജമാഅത്തിനൊന്നും പോകാൻ പറ്റുന്നില്ല. ഈ അവസ്ഥയിലായി എന്താണ് ഉണ്ടാവുക? ഒന്ന് ആലോചിച്ചു നോക്കി. അള്ളാഹു നമുക്ക് ഖൈറായ മരണം നൽകട്ടെ, അള്ളാഹു നമ്മൾക്ക് ഖൈറായ മരണം നൽകട്ടെ. എത്ര പ്രയാസപ്പെട്ടിട്ടുണ്ട് ഈ ദീൻ ഇവിടെ എത്തിക്കാൻ. സുന്ദരമായി വഅദുകൾ സംഘടിപ്പിക്കുമ്പോൾ ഈ ദീൻ ഇവിടെ കൊണ്ടുവരാൻ എത്ര പ്രയാസപ്പെട്ടിട്ടുണ്ട്. പണ്ട് കേട്ടൊരു ഹദീസില്ലേ, ആയിഷ ബീവി പാതിരാത്രിയിൽ എഴുന്നേറ്റ് നോക്കിയപ്പോൾ ലോകത്തിൻ്റെ നായകൻ എഴുന്നേറ്റ് നിസ്കരിച്ചിട്ട് കാലിൽ നീര് വന്നപ്പോൾ ചോദിച്ചു, യാ റസൂലല്ലാ, അങ്ങയുടെ കയ്യിൽ സ്വർഗീയ താക്കോലുണ്ട്, അങ്ങ് എല്ലാറ്റിനും മുകളിൽ, പിന്നെ അങ്ങ് എന്തിനു പ്രയാസപ്പെടണം? ആയിഷ നോക്കണേ, നമ്മളൊക്കെ ചിലപ്പോൾ പറയും നമ്മൾ വമ്പന്മാരാണ്, നമ്മള് ഖേമന്മാരാണ്, എല്ലാ ഖേമത്തരവും വമ്പത്തരവും ഒരുമിച്ച് കൂടിയ കമാലിയത്തിന്റെ പരിപൂർണതയുടെ ഏറ്റവും വലിയ പ്രതീകം മുഹമ്മദുൻ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദുൻ സയ്യിദുൽ ഇഅ്റാബി വൽ അജമി, മുഹമ്മദുൻ ഖൈറു മൻ യംശി അലാ ഖദമി. എല്ലാറ്റിനും മേലെ മുഹമ്മദുൻ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ള രാത്രിയിൽ എഴുന്നേറ്റിരുന്നിട്ട് കരഞ്ഞുകൊണ്ട് നിസ്കരിക്കുന്നു, കാലിൽ നീര് വന്നിട്ടുണ്ട്. ചോദിച്ചപ്പോൾ ഭാര്യയോട് പറഞ്ഞത്, ഞാനൊരു നന്ദി ഉണ്ടാവുന്നുണ്ട് ആയിഷ, എനിക്കും ഖബറിൽ രക്ഷപ്പെടണ്ടേ. ഇതാര്? മുഹമ്മദുൻ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ പേര് പറഞ്ഞാൽ, ആ പേരിൽ സ്വലാത്ത് ചൊല്ലിയാൽ നമ്മുടെ ഖബറിൽ വെളിച്ചം, അവിടുത്തെ പേരിൽ സ്വലാത്ത് ചൊല്ലിയാൽ നമ്മുടെ ഖബറിൽ വെളിച്ചം. ആ സ്വലാത്തിന്റെ ഉടമ
ഒന്നാലോചിച്ച് നോക്കിയതിന് ഒരു നിമിഷമെങ്കിലും പടച്ചോനെ, ശരി തന്നെയല്ലേ ഈ പറയുന്നത്? എത്ര കൊല്ലമായി ബഅലുകൾ കേൾക്കുന്നു, എന്തെങ്കിലും ഒരു മാറ്റം ഈ ഉള്ളവനിൽ ഉണ്ടായിട്ടുണ്ടോ? എങ്ങനെ എങ്ങനെ സാധിക്കുന്നു നമ്മൾക്ക്? ഒരു പരീക്ഷ എത്തുമ്പോൾ മക്കൾ മാസങ്ങൾക്ക് മുമ്പ് ഇരുന്ന് പഠിക്കാൻ തുടങ്ങും, തയ്യാറെടുപ്പ്, പരീക്ഷ എഴുതാൻ വിജയിക്കണം. അതൊരു ഡേറ്റ് വെച്ചിട്ടുള്ള പരീക്ഷയാണ്. നമ്മെ കാത്തു നിൽക്കുന്ന ഒരു പരീക്ഷയുണ്ട്, അതിന് ഇന്ന സമയമെന്നില്ല. ആ വിളി വന്നാൽ അങ്ങോട്ട് പോവണം. ഖബറ് കാണുമ്പോ പൊട്ടിക്കരഞ്ഞ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല, പരിശുദ്ധ നബിയുടെ പൊന്നുമോളെ വിവാഹം ചെയ്ത സ്വർഗീയ ലോകത്തെ മണവാളൻ ഉസ്മാൻ, തങ്ങള് ഖബറ് കണ്ട കരച്ചിലോട് കരച്ചില. ഖബറു പോയിട്ട് മയ്യത്ത് കാണുമ്പോ ഒരു തുള്ളി കണ്ണുനീര് നമ്മുടെ കണ്ണുനിന്ന് വരൂല. വാപ്പ മരിച്ച മോള് കരയും, ഭർത്താവ് കരിച്ച ഭാര്യ കരയും. അതെന്തിന്റെ കരച്ചില? പടച്ചോനെ, എന്റെ ഭർത്താവ് മരിച്ചു കിടക്കുന്നുണ്ട്, ഇയാളെ നാളെ ഖബറിൽ അദാബിലാക്കോന്ന് ആലോചിച്ചിട്ടല്ല ഈ പെണ്ണ് കരയുന്നത്. പിന്നെയോ, ഇനി എനിക്കാര്? വാപ്പ മരിച്ചിട്ട് മക്കള് കരയുന്നത് വാപ്പ നഷ്ടപ്പെട്ടല്ലോ എന്ന വേദന, അല്ലാതെ എന്റെ വാപ്പാന്റെ ഖബർ എങ്ങനെ അല്ല? നിങ്ങൾ ആലോചിച്ച് നോക്കി. അള്ളാഹു നമുക്ക് പൊറുത്തു തരുമാറാവട്ടെ, അള്ളാഹു നമ്മൾക്കൊരു മാറ്റം നൽകുമാറാവട്ടെ. നോക്കിയാൻ ആമീൻ പറഞ്ഞോളി മനുഷ്യന്മാർ. ഒന്നുമില്ല പറഞ്ഞില്ലേ, പിന്നെ ഒരു പ്രതീക്ഷ, പിന്നെ ഒരു പ്രതീക്ഷ. അമല് തെല്ലും നമുക്ക് കുറവാണ്, അമല് നമുക്ക് കുറവ്. എന്താ നമുക്ക് കാണിക്കാനുള്ളത്? അതേ ഉസ്മാൻ നിങ്ങൾ പോയ ഖബറ്, അതേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോയ ഖബർ, ഇതന്നല്ലേ നമ്മളും കാത്തുക്കണത്? അതേ ഖബർ, അതേ മഹ്ഷറ, അതേ ഹിസാബ്, അതേ മുൻകർ നഖീർ, അതേ അസ്റാഈൽ. അവര് ത്യാഗം ചെയ്തു മരിക്കാൻ വേണ്ടിയിട്ട്. ഒരു ദിവസം ഇതുപോലെ ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ ജക്കരിയ നബി അവിടുത്തെ പൊന്നുമോൻ യഹ്യാ നബിനോട് പറഞ്ഞു കൊടുത്തു, മോനെ മരിക്കും, പൊന്നുമോനെ നീ മരിക്കുമെടാ എന്ന് ജക്കരിയ നബി യഹ്യാ നബിനോട് പറഞ്ഞു. അടുത്ത ദിവസം രാവിലെ നോക്കിയപ്പോൾ മോനെ കാണാനില്ല, ദൂരെ മാറിയിട്ട് ഒരു ഖബറു പോലെ ആ കുഞ്ഞു മോന് ഒരു കുഴി കുഴിച്ചിട്ട് അതിലിരുന്ന് കരച്ചിലോട് കരച്ചിലാണ്. വാപ്പ പൊക്കിയെടുത്ത് കൊണ്ടുവന്ന് ചോദിച്ചു, എന്തിനാണ് എൻ്റെ മോൻ കരയുന്നത്? വാപ്പാ, നിങ്ങൾ ഇന്നലെ എന്നോട് മരിക്കുമെന്ന് പറഞ്ഞില്ലേ? അതാലോചിച്ച് കരഞ്ഞു പോയതാണെന്ന് ജഖരിയ നബി. കരഞ്ഞ് കരഞ്ഞ് കവിളത്തുള്ള മാംസം നീങ്ങിപ്പോയി ടെല്ല് പുറത്തു കാണും. ജഖരിയ നബിയുടെ ഉമ്മ ഒരു തുണിക്കഷ്ണം വെച്ചു കൊടുത്തു. നിങ്ങൾ നോക്കി, അള്ളാഹു നമുക്ക് പൊറത്തു തരട്ടെ. എന്താ ഉള്ളത് എൻ്റെ മുഅ്മിനീങ്ങളെ? നാളെ മരിക്കൂലേ, ഖബറിൽ കൊണ്ടുപോയി വെക്കൂലേ? പേടിപ്പിക്കാനല്ല, പേടിപ്പിക്കാനല്ല. എന്താണൊരു മാറ്റമില്ലാത്തത്? ആലോചിച്ച് നോക്കി, എന്തിനാണ് ഈ വാളുകൾ? ഇതൊക്കെ വേണ്ട, നിർത്തിവെക്കാം. നമുക്ക് നമുക്ക് നമ്മുടേതായ ശൂലകളിലേക്ക് പോവാം. ഇതുപോലും ഒരു പബ്ലിസിറ്റി ആകുമ്പോ, ഇതുപോലും ഒരു പ്രകടനമാകുമ്പോ, ഇത് ആരോട് പറയാൻ? വാളുകൾ മാറി, കേൾക്കുന്ന ആളുകളും മാറി, സംഘാടകരുടെ ഉദ്ദേശവും മാറി. പിന്നെ ആരാണ് ഇവിടെ നന്നാവുന്നത്? അള്ളാഹു നന്നാക്കുന്നതല്ല, അള്ളാഹു ഒരാളെ നന്നാക്കുന്നതല്ല. നിങ്ങൾ സ്വമേധയാ നന്നാവാൻ തീരുമാനിക്കാതെ, അത് നമ്മൾ എടുക്കേണ്ട തീരുമാനമാണിത്. അള്ളാഹു നമ്മൾക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഇന്നത്തെ രാത്രിയിലെങ്കിലും ഒരു മാറ്റം വേണം. ഇൻഷാ അല്ലാ, അള്ളാഹു നമസ്കാരം മുറുകെ പിടിക്കാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. ഇൻഷാ അല്ലാ, ഞാൻ ചെയ്യുമെന്നൊരാൾ കരുതിയാൽ ഒരു നന്മ അയാൾക്ക് രേഖപ്പെടുത്തുമെന്ന് മുഹമ്മദുൻ റസൂലുള്ളാ ചെയ്യുമെന്ന് കരുതിയാൽ മതി. പടച്ചോനെ, ഞാൻ 6 മണിക്ക് പോകുന്ന ആളാണല്ലോ, എനിക്കെങ്ങനെയാ ലുഹൻ? വേണ്ട, നീ കരുതിയോ നിസ്കരിക്കണമെന്ന്, നിനക്കൊരു ഹസനത്ത് ഉണ്ടെന്ന് അള്ളാഹുന്റെ റസൂലാ പഠിപ്പിക്കുന്നത്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചുവല്ലോ നബിയുടെ മുമ്പിൽ വന്നിട്ട് ഒരു സ്വഹാബി, നബിയെ നിങ്ങൾ അള്ളാഹുവിന്റെ ഹബീബും ഖലീലും എല്ലാം, പിന്നെന്തേ അങ്ങയുടെ ഉമ്മത്തിന് മാത്രം? മാ ബൈന സബഈന വസിത്തിൻ, 60ഉം 70ഉം നിങ്ങൾ അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത ആളാകുമ്പോ നിങ്ങളുടെ ഉമ്മത്തിന് കൂടുതൽ വർഷം വേണ്ടേ? നബി തങ്ങൾ പറഞ്ഞു, വേണ്ട. പിന്നെന്തേ പിന്നെന്തേ എന്റെ ഉമ്മത്തിനിക്ക് അള്ളാഹു അവര് പോലും അറിയാതെ നന്മകൾ കൊടുക്കുന്നുണ്ട്. അവര് പോലും അറിയാതെ അള്ളാഹു അവർക്ക് ഒരുപാട് നന്മ കൊടുക്കുന്നുവെന്ന് മുഹമ്മദ് റസൂലുള്ളാ ലുഹാ നിസ്കരിക്കണമെന്നൊരു കൽബിൽ തോന്നിയാൽ എന്റെ ഉമ്മ നിസ്കരിച്ചതിന്റെ കൂലി നിങ്ങൾക്കുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ.
ഒന്ന് അള്ളാഹുവിലേക്ക് ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കി. ഇന്ന് നമുക്കുള്ളത് ഒന്നും ഉണ്ടാവൂല, ഞാൻ ഉറപ്പാ പറയണത്, ഞാൻ ഉറപ്പാ പറയണത്, ഇന്നുള്ളതൊന്നും നമുക്കുണ്ടാവൂല. എന്തെങ്കിലും ഒരു നന്മ ചെയ്താൽ, എന്തെങ്കിലും ഒരു നന്മയുടെ അണുവിന്റെ തൂക്കമുണ്ടെങ്കിൽ എന്റെ മുഅ്മിനീങ്ങളെ, ഞാൻ ഇന്നാടെ മോനാണ്, എന്റെ വാപ്പ ഉസ്താദാണ്, ഖാളിയാൻ തങ്ങളാണ്, ഇല്ലല്ലോ അള്ളാഹു നോക്കൂല. മഹദിയായ ഫാത്തിമ ബിബി റളിയല്ലാഹു തആല അൻഹ, ആരാണത്? ഫാത്തിമത്തു സുഹറാ റളിയല്ലാഹു തആല അൻഹ, ഏറ്റവും നല്ല പിതാവിന്റെ പൊന്നുമോള്, ഏറ്റവും നല്ല ഭർത്താവിന്റെ ഭാര്യ, ഏറ്റവും നല്ല മക്കളുടെ ഉമ്മ, പരിശുദ്ധ റസൂലുള്ളയുടെ പൊന്നുമോള്, അലിയാര് തങ്ങളുടെ ഭാര്യ, ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമയുടെ ഉമ്മയാണ്. അവിടുത്തെ ജനാസ ഖബറിലേക്ക് വെക്കുന്ന സമയം പ്രിയപ്പെട്ട ഭർത്താവ് അലിയൻ കർറമല്ലാഹു വജ്ഹഹു, അലിയാര് തങ്ങൾ വന്നിട്ട് ഖബറിനോട് പറഞ്ഞു, യാ ഖബറു ഖബറേ, ആരുടെ മയ്യത്താണ് നിന്നിലേക്ക് വെക്കുന്നതെന്നറിയുമോ? ലോക മുസ്ലിമീങ്ങളുടെ, ഈ ലോകം തന്നെ പടക്കാൻ കാരണക്കാരായ മുഹമ്മദുൻ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊന്നുമോള്, കിത്താഅത്തു കബദി, കരളിന്റെ കരളാണ് ഫാത്തിമ എന്ന് അഷ്റഫുൽ വറാ മുഹമ്മദുൻ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു വാപ്പയും തന്റെ മോളെ ഇതുപോലെ സ്നേഹിച്ചിട്ടില്ല, ഒരു മകളും തന്റെ വാപ്പയെ സ്നേഹിച്ചിട്ടില്ല. ആ ഫാത്തിമ ബീബിയുടെ ജനാസ ഖബറിൽ വെക്കുന്ന സമയത്താണ് ബഹുമാനപ്പെട്ട അലിയാർ തങ്ങളെ പറഞ്ഞത്, ഖബറേ, നീ ബഹുമാനപ്പെട്ട ഫാത്തിമ ബീബിയെ ഇറുക്കലോടുകൂടെ സ്വീകരിക്കരുതേ ഖബറേ, ഇത് ലോകനായകന്റെ പൊന്നുമോളാണ്. ഖബറിന്റെ ഉള്ളിൽ നിന്നൊരു മറുപടി വരികയാണ്, എന്റെ വാക്കല്ലേ, സഹീഹ് ബുഖാരിയിൽ ഈ ഹദീസ് കാണാൻ പറ്റും. ഖബറിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് മറുപടി, എന്ത്? അലിയാര് തങ്ങളെ ആരുടെ മകളാണെന്നതെന്നിൽ പ്രാധാന്യമില്ല, ആരുടെ ഉമ്മയാണെന്നതിൽ എന്നിലതൊരു സ്ഥാനമല്ല, ആരുടെ മകളാണ് ഭാര്യയാണെന്നത് ഞാൻ പരിഗണിക്കില്ല. സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടോ, എന്നിലെ രക്ഷയുണ്ടെന്ന് ബഹുമാനപ്പെട്ട അലിയാര് തങ്ങളോട് പ്രിയപ്പെട്ട ഭാര്യ മുത്തുനബിയുടെ പൊന്നുമോള് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ ജനാസ വെക്കുമ്പോഴാണ് ഈ മറുപടി പറയുന്നത്. എൻ്റെ ഉമ്മമാരൊന്ന് ആലോചിച്ചു നോക്കിയൻ, ഒരു ദിവസം അഞ്ചു വക്ത് നിസ്കരിച്ച് കഴിയുമ്പോൾ ഉമ്മ നിങ്ങൾ കരുതുകയാണ് നിങ്ങൾക്ക് സ്വർഗം ഉറപ്പാണെന്ന്. ഒരു പത്ത് തസ്ബീഹ് ചൊല്ലുമ്പോഴേക്ക് പെങ്ങളെ നീ കരുതിപ്പോയി, നീ ഹൂറുലിങ്ങളിൽ പെട്ടുവെന്ന്. ഒരു അഞ്ചു വക്ത നിസ്കാരം പള്ളിയിൽ വിടാതെ ചേരുമ്പോഴേക്ക് എൻ്റെ വാപ്പ നിങ്ങൾ കരുതിപ്പോയി, നിങ്ങൾക്ക് സ്വർഗമുണ്ടെന്ന്. ഇത് ലോകത്തിൻ്റെ പൊന്നുമോളുടെ മയ്യത്ത് വെക്കുമ്പോഴാ, ലോകനായകന്റെ പൊന്നുമോളുടെ മയ്യത്ത് വെക്കുമ്പോഴാ. അള്ളാഹു നമ്മുടെ ഖബർ വെളിച്ചമാക്കി തരട്ടെ. അമീൻ പറഞ്ഞോളി, രക്ഷപ്പെടും. നരകത്തിൽ ആരുമില്ലാതെ അവസാനം സ്വർഗത്തിൽ പോയ നന്മയുടെ അണുവിന്റെ തൂക്കം പോലും ഇല്ലാത്ത ആൾക്ക് അല്ലാഹ് സ്വർഗം കൊടുത്തപ്പോ ചോദിച്ചു, അയാൾ ചോദിച്ചാണ്, എന്തിനാണ് റബ്ബേ സ്വർഗം? ഒരു ഹർഫ് പോലും ഞാൻ ഖുർആൻ ഓതിയിട്ടില്ല. അയാളോട് പറഞ്ഞത്, തഖബ്ബൽതു മിൻക ബിആമീൻ, ആമീൻ സ്വീകരിച്ചു, ഞാൻ ആമുഖമായി പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ ആമീൻ വേണം. നമുക്ക് എല്ലാവർക്കും നമ്മുടെ ആമീൻ വേണം. അല്ലാഹു സ്വീകരിക്കട്ടെ. കൽബറഞ്ഞു പറയും, അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ മൺമറഞ്ഞു പോയ ആളുകളുണ്ട്, വാപ്പമാരുണ്ട്, ഉമ്മമാരുണ്ട്, ഉസ്താദുമാരുണ്ട്, മക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്, നീ പൊറുത്തു കൊടുക്കണേ അല്ലാഹുവേ. ഞങ്ങളോട് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരെ സ്നേഹിച്ച് കൊതുതീരെ മുമ്പ് ഞങ്ങളെ വിട്ടു പിരിഞ്ഞു പോയ ഞങ്ങളുടെ വാപ്പയുണ്ട്, ഉമ്മയുണ്ട്, സാധുക്കളാണ്, തനി നാടന്മാരാണ്, അല്ലാഹുവേ ഇൽമു കുറവായവരാണ്, അമലും കുറഞ്ഞു പോയവരാണ്. അല്ലാഹുവേ, ആരടി മണ്ണിൽ കിടക്കുന്ന ഞങ്ങളുടെ വാപ്പാ കുമ്മാക്ക് പൊറുത്തു കൊടുക്കണയല്ലാ. അല്ലാഹുവേ, ഖബറിൽ കിടക്കുന്ന വാപ്പാ കുമ്മാക്ക് വേണ്ടി മക്കളെങ്ങാനും ഒരാമീൻ പറഞ്ഞാൽ മുങ്ങിത്താഴുന്ന വെള്ളത്തില് നീന്തലറിയാതെ മുങ്ങിത്താഴുന്നവന് പിടിവള്ളി കിട്ടും പോലെയാണെന്ന് അഷ്റഫുൽ വറാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അല്ലാ, ഞങ്ങളുടെ വാപ്പയുണ്ട്, ഉമ്മയുണ്ട് റബ്ബേ, ഭർത്താവുണ്ട്, ഭാര്യമാരുണ്ട്, സഹോദരങ്ങളുണ്ട്, ആരെല്ലാം മൺമറഞ്ഞു പോയിട്ടുണ്ടോ, അല്ലാഹുവേ ഈ രാത്രിയിലെ പ്രാർത്ഥന നീ അവരുടെ ഖബറിനെ വെളിച്ചമാക്കി നൽകണമേ അല്ലാ.
അല്ലാഹുവേ ഞങ്ങള് മരിച്ച് ഒരു മൂന്ന് വെള്ളത്തുണിയില് പൊതിഞ്ഞിട്ട് ഖബറില് കൊണ്ടുപോയി വെക്കുമ്പോ അല്ലാഹുവേ അല്ലാഹുവേ ഇതുപോലെ കൂടിയിരുന്നു കൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളെ നീ തലമുറയെ നൽകണമേ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ ഉമ്മച്ചിനിക്ക് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് നന്മയുടെ കവാടങ്ങൾ തുറന്നു തന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ചെരുപ്പ് ധരിക്കുമ്പോ വലത് കാലുകൊണ്ട് ധരിച്ചാൽ ഇബാദത്തിൻ, ആ ചെരുപ്പ് ധരിച്ചത് ഇബാദത്താണ്. ഭക്ഷണം കഴിക്കുന്ന സമയം ബിസ്മി ചൊല്ലി ഭക്ഷണം കഴിച്ചാൽ അതും ഇബാദത്ത് തന്നെ. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് നന്മയുടെ വാതായനങ്ങൾ ഈ ഉമ്മച്ചിന് മുമ്പിൽ തുറന്നു തന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു ഹദീസ്, അന്നഹു ഖാൽ, നബി തങ്ങൾ പറഞ്ഞു, ഇദാ കാന യൗമൽ ഖിയാമ, അന്ത്യനാളാകുന്ന സമയം, യുഹശറുല്ലാഹു ഖൗമൻ, അല്ലാഹു തആല ഒരു വിഭാഗം ആളുകളെ ഒരുമിച്ച് കൂട്ടുന്നുണ്ട്. വുജൂഹും കൽ കവാകിബ്, അവരുടെ മുഖം കൗകബ്, നക്ഷത്രങ്ങളെ പോലെയാണ്, തിളങ്ങുന്ന മുഖമായി കൊണ്ടാണ് അവർ ഒരുമിച്ച് കൂടുന്നത്. ഫതഖൂലുൽ മലായിക, മലക്കുകൾ ചോദിക്കും, മാ അഅമാലുക്കും, നിങ്ങൾ എന്തു ചെയ്ത ആളുകളാണ്, നിങ്ങളുടെ മുഖം നക്ഷത്രങ്ങളെ പോലെ തിളങ്ങാൻ മാത്രം നിങ്ങൾ എന്തു നന്മയാണ് ചെയ്തതെന്ന് ചോദിക്കുമ്പോ ഫയഖൂലൂന, ആ വിഭാഗക്കാർ അല്ലാഹുവിനോട് മറുപടി പറയുന്നത്, കുന്നാ ഇദാ സമിഅനൽ അദാന, ബാങ്കു കേൾക്കുന്ന സമയം, ഞങ്ങൾ പുറപ്പെട്ടിട്ടുണ്ട്, ബാങ്കുലി കേൾക്കുന്ന സമയം മറ്റൊന്നുകൊണ്ടും ഞങ്ങൾ ശുഗലായിട്ടില്ല, ഉടനെ വുളൂ ചെയ്തിട്ടുണ്ട് എന്നവർ മറുപടി പറയും. വഖൗമൻ, മറ്റൊരു കൂട്ടരെ കാണും, വുജൂഹുഹും കൽ ഖമരി, അവരുടെ മുഖം ചന്ദ്രനെ പോലെ തിളങ്ങുന്നുമുണ്ട്. ഫയുഖാലു ലഹും, അവരോട് അല്ലാഹു ചോദിക്കും, മാ അഅമാ, അവരോട് മലായിക ചിങ്ങൾ ചോദിക്കും, മാ അഅമാലുക്കും, നിങ്ങളുടെ അമൽ എന്താണ്. അവർ പറഞ്ഞു, അവർ വുളൂ ചെയ്തവരാണ്, അവർ ശുദ്ധി വരുത്തിയവരാണ് ബാങ്ക് കേട്ട നേരം, നിങ്ങളുടെ അമൽ എന്താണെന്ന് ചോദിക്കുന്ന സമയം അവർ മറുപടി പറയും, കുന്നാ നതവല്ലഉ ഖബ്ല അൽ അദാൻ, ബാങ്ക് കൊടുക്കുന്നതിന്റെ മുമ്പേ ഞങ്ങൾ വുളൂ ചെയ്തിട്ടുണ്ട്. ശ്രദ്ധിച്ചു കേൾക്കണേ മുഅ്മിനീങ്ങളെ, ഒരു വിഭാഗം ബാങ്ക് കേട്ട നേരം വുളൂ ചെയ്തിട്ടുള്ളവർ, നക്ഷത്രത്തിന്റെ തിളക്കം അവരുടെ മുഖത്തിനുണ്ട്. മറുവിഭാഗം ഖബ്ല അൽ അദാൻ, ബാങ്കിന്റെ മുമ്പേ വുളൂ ചെയ്തിട്ടുള്ളവർ. വഖൗമൻ വുജൂഹുഹും കശംസി, വേറെ മൂന്നാമതൊരു വിഭാഗത്തിനെ കാണും, അവരുടെ മുഖം കശംസി, സൂര്യനെ പോലെ തിളങ്ങുന്നുണ്ട്. അവരോട് മലായിക്കത്തെ നിങ്ങൾ ചോദിക്കും, എന്താണ് നിങ്ങൾ ചെയ്ത അമല്? അവരുടെ മറുപടി, പള്ളിയിൽ നിന്നാണ് ഞങ്ങൾ ബാങ്ക് കേട്ടത് എന്ന് പറഞ്ഞാൽ ബാങ്ക് വിളിക്കുന്നതിന്റെ മുമ്പേ പള്ളിയിൽ ഞങ്ങൾ എത്തിയിട്ടുണ്ട്. മൂന്ന് വിഭാഗക്കാര്, ഒന്ന് ബാങ്ക് കേട്ട നേരം പണിയെല്ലാം മാറ്റിവെച്ചിട്ട്, ആ ബാങ്ക് കേൾക്കുന്നതിനും ചില ആദാബുണ്ട്. ബാങ്ക് കേൾക്കുന്ന സമയം മനഃപൂർവ്വം ഒരാള് ദുന്യവിയായ കാര്യം സംസാരിച്ചാൽ അയാൾക്ക് കലിമ ചൊല്ലാൻ ലഭിക്കില്ല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് ഒരു സെക്കൻഡ് പോലും വിട്ടുപോവാതെ അലിയൊളിയായി ഈ ലോകത്ത് മുഴങ്ങുന്ന ഒരു നാമമാണ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാ. ഒരു സെക്കൻഡ് പോലും കൂടാതെ ഇവിടുത്തെ ബാങ്ക് കഴിയുമ്പോഴേ അടുത്ത ബാങ്ക്, അടുത്ത ബാങ്ക്. ഈ ബാങ്കിനെ ആരെങ്കിലും ഇഖ്റാമോടുകൂടെ പരിഗണിച്ചിട്ട് സൂക്ഷ്മതയോടുകൂടെ ആരെങ്കിലും ഈ ബാങ്ക് കേട്ടാൽ തന്നെ, ശ്രദ്ധിച്ചു കേൾക്കണേ, ബാങ്ക് കൊടുക്കുന്ന നേരം ആ ബാങ്കിലേക്ക് ആരെങ്കിലും കാതോർത്താൽ അള്ളാഹുവിന്റെ പ്രവാചകർ പറയുന്നത്, ഇയാള് കലിമ ചൊല്ലാൻ ലഭിക്കുന്ന സമയം, സകറാത്തിന്റെ സമയം, ബാങ്ക് ഇയാളോട് വന്നിട്ട് കലിമ ചൊല്ലി കൊടുക്കുമെന്ന് മുഹമ്മദുൻ റസൂലുള്ളാ. അങ്ങാടിയിൽ നിൽക്കുന്ന നേരത്തല്ലയോ ബാങ്ക് കേൾക്കുന്നത്, ഡ്രൈവ് ചെയ്യുമ്പോ പണിയെടുക്കുന്ന സമയം, ഒരു സെക്കൻഡ് അല്ലയോ, രണ്ട് മൂന്ന് മിനിറ്റ് അല്ലയോ, ഒന്ന് ശ്രദ്ധിച്ചു കേട്ടൂടെ ബാങ്ക്, നിങ്ങളുടെ സക്രാത്തിന്റെ നേരത്ത് ഈ ബാങ്ക് നിങ്ങൾക്ക് വേണ്ടി കലിമ ചൊല്ലിത്തരുമെന്ന് മുഹമ്മദുൻ റസൂലുള്ളാ. എന്റെ ഉമ്മമാര്, എന്റെ ഉമ്മമാര്, വീടുകളല്ലയോ നിങ്ങൾ ഉണ്ടാകുന്ന സമയം,
അടുക്കളയിൽ പണിയെടുക്കുമ്പോ എന്ത് പണിയാവട്ടെ, ഉമ്മാ നിങ്ങൾ ബാങ്ക് കേൾക്കുന്ന സമയം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് കാതോർത്താൽ നിങ്ങൾക്കത് ഭാഗ്യമാണ്. കലിമ ചൊല്ലാൻ ഈ ബാങ്ക് നിങ്ങൾക്ക് വേണ്ടി കടന്നു വരുമെന്ന് മുഹമ്മദുൻ റസൂലുള്ളാ. ബാങ്ക് കൊടുക്കുമ്പോ ജവാബ് പറയൽ സുന്നത്തുണ്ട്. മുഅദ്ദിൻ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോ കേൾക്കുന്ന ആളുകളും അതുപോലെ മറുപടി പറയണം. അതിന്റെ കൂടെ മഹാനായ ഇമാം മഹല്ലി തങ്ങൾ പറയുന്നത് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാ എന്ന് മുഅദ്ദിന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്നവരും അത് പറയണം. എന്നിട്ട് കേൾക്കുന്ന ആളുകൾ തന്റെ രണ്ട് തള്ളവിരൽ ചേർത്ത് വെച്ചിട്ട് തന്റെ കൈകളുടെ രണ്ട് തള്ളവിരൽ ചേർത്ത് വെച്ചിട്ട് മുഅദ്ദിൻ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാ. ഉമ്മമാരെ വാപ്പമാരെ, മുഅദ്ദിനത് പറയുന്ന സമയം രണ്ട് തള്ളവിരൽ ചേർത്ത് വെച്ചിട്ട് മുഹമ്മദുൻ ഹബീബി ഖുർറത്തി ഐനി മുഹമ്മദ് ബിനു അബ്ദില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊരാൾ പറഞ്ഞിട്ട് ആ രണ്ട് തള്ളവിരലിൽ ഊതിയിട്ടതുകൊണ്ട് കണ്ണുകൾ തടവിയാൽ ഇമാം ഹസൻ ബസറി തങ്ങൾ പറയുന്നത് കാണാം, ആ കണ്ണുകൾ കൊണ്ട് മൗത്ത് എത്തുന്നതിന്റെ മുമ്പ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനാമിൽ കാണാൻ ഭാഗ്യമുണ്ടാകുമെന്ന് ഇമാം ഹസൻ ബസറി റഹിമഹുള്ളാ. എന്താ പറയേണ്ടത്? അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ എന്ന് കേൾക്കുന്ന നേരം ഒരു സെക്കൻഡ് ആവട്ടെ, എന്റെ ഉമ്മമാരെ നിങ്ങൾ എന്ത് പണിയെടുക്കുമ്പോ ഒന്ന് കൈ കഴുകിയിട്ട് വരീൻ, അല്ലെ ഒന്ന് തുടക്കുക, രണ്ട് തള്ളവിരൽ ചേർത്ത് വെച്ചിട്ട് ഖുർറത്തി ഐനി മുഹമ്മദ് ബിനു അബ്ദുല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മർഹബം ബി ഹബീബി ഖുർറത്തി ഐനി മുഹമ്മദ് ബിനു അബ്ദുല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പരിപൂർണമായി തള്ളവിരലിൽ ഊതിക്കൊണ്ടതുകൊണ്ട് കണ്ണു തടവുക. അള്ളാഹു ആ കണ്ണുകളിൽ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണിക്കുമെന്ന് മുഹമ്മദുൻ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എത്ര നാള് ബാങ്ക് കേട്ടു, എത്ര നാള് ബാങ്ക് കേട്ടു, അതൊരു മുഅദ്ദിന്റെ ഡ്യൂട്ടി ആയിട്ട് നമ്മൾ കാണണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. وعن ابي هريره رضي الله تعالى عنه ابي هريره تنقل برايون حديث ان النبي صلى الله عليه وسلم قال نبي تنقل പറഞ്ഞു الا اجلكم നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ الا ما يمحو الله تعالى به الخطايا الله തെറ്റുകൾ നിങ്ങളുടെ മുഴുവനും പൊറുക്കും, സർവ ദോഷങ്ങളും അല്ലാഹു പൊറുക്കും. وترفعوا به الدرجات നിങ്ങളുടെ പദവികൾ അല്ലാഹു ഉയർത്തും. അങ്ങനത്തെ ഒരു അമൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ സ്വഹാബത്തെ? ബലയാ റസൂലല്ലാ, അതേ നബിയെ പറഞ്ഞു തരീൻ. ദോഷങ്ങൾ സർവ്വതും പൊറുക്കുന്നുണ്ട്, ദരജകൾ ഉയരുന്നുണ്ട്, എന്ത് ഞങ്ങൾ ചെയ്യണമെന്ന് ചോദിച്ച നേരം വഖാല നബി തങ്ങൾ പറഞ്ഞത് ഇസ്ബാഉൽ വുളൂഇ ഫിശ്ശബറാതി വസ്സബറു അലാൽ മഖാരിഹി, അവയവങ്ങളിൽ നിങ്ങൾ വുളൂഇന്റെ വെള്ളത്തിനെ ഒഴുക്കുക. മറ്റു അർത്ഥത്തിൽ പറഞ്ഞാൽ ദവാമുൽ വുളൂ ജായിമുൽ വുളൂ, വുളൂഇനെ നിത്യമായി കൊണ്ടു നടക്കുക. വുളൂ എടുത്തതിന്റെ ഒരു തുള്ളി വെള്ളം മുറ്റി വീഴുന്ന സമയം അള്ളാഹു നിങ്ങളുടെ ഒരു ദോഷം പൊറുക്കുമെന്ന് മുഹമ്മദുൻ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. നന്മ ചെയ്യാൻ വേറെ എവിടെയും പോവണ്ട എന്റെ മുഅ്മിനീങ്ങളെ, ഒരു ഹജ്ജ് ചെയ്തിട്ട് ഉംറ ചെയ്തിട്ട് നന്നാവാമെന്നല്ല, ഹജ്ജ് ചെയ്താൽ ഉംറ ചെയ്താൽ സർവ തെറ്റുകളും പൊറുക്കുമെന്ന് പറഞ്ഞതുപോലെ ഒരുവന്റെ പുതുവെങ്ങാനും കമാലിയത്തോടു കൂടെയാണെങ്കിൽ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ രൂപേണയാണോ നിങ്ങളുടെ വുളൂഉ മാറിയിട്ടുള്ളത്? നമ്മൾ ചെയ്യുന്ന വുളൂഇന് പോലും ദീനുൽ ഇസ്ലാമിൽ എന്തോര സ്ഥാനമാണ് നിങ്ങൾ കരുതിയത്? നോക്ക് എത്ര മഹത്വം ഉണ്ടെന്നറിയോ. നാൽപ്പതോവട്ടം ജനാബത്തുണ്ടായാരേ, നാൽപ്പതോവട്ടം ഓരോരാ കുളിച്ചോവര്. ബഹുമാനപ്പെട്ട മുഹയ്യിദ്ദീൻ ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് റബീഉൽ ആഖർ കഴിഞ്ഞല്ലോ. മുഹയ്യിദ്ദീൻ ജീലാനി തങ്ങളുടെ ജീലാനിയുടെ ആണ്ട് നമ്മൾ നടത്തി, അനുസ്മരണങ്ങൾ നമ്മൾ നടത്തി, അന്നദാനം നമ്മൾ നടത്തി. എന്താ നമ്മൾ പഠിച്ചത്? മുഹയ്യിദ്ദീൻ ഷെയ്ഖിന്റെ ആണ്ട് കഴിഞ്ഞപ്പോ ഒരു നന്മ പഠിച്ചു എന്റെ മുഅ്മിനീങ്ങളെ. വർഷങ്ങൾ കഴിയുംതോറും ആണ്ടുകൾ നടത്തുന്നുണ്ട്, നേർച്ചകൾ നടത്തുന്നുണ്ട്, അനുസ്മരണങ്ങൾ അന്നദാനങ്ങൾ നടത്തുന്നുണ്ട്. എങ്ങനെയാണ് മുഹയ്യിദ്ദീൻ ഷെയ്ഖ് തങ്ങളുടെ ആ ഒരു പദവിയിലെത്തിയത്?
നാൽപ്പതോ വട്ടം ജനാബത്തുണ്ടായാരെ, നാൽപ്പതോ വട്ടം ഓരോരാ കുളിച്ചോവര്. ഉറങ്ങാൻ കിടക്കുന്ന സമയം പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ഒരുവൻ ഉറങ്ങാൻ കിടക്കുമ്പോ വുളുവോടുകൂടെ കിടന്നുറങ്ങണമെന്നാണ്. വലതുഭാഗം ചെരിഞ്ഞ്, വലതുഭാഗം ചെരിഞ്ഞ് വുളുവോടുകൂടെ ബിസ്മിക്കല്ലാഹുമ്മ അഹ്യാവ അമൂത്ത് കുറഞ്ഞ രൂപേന അങ്ങനെയെങ്കിലും പറഞ്ഞ് കിടന്നുറങ്ങിയാൽ, വലതുഭാഗം ചെരിഞ്ഞ് വുളുവോടുകൂടെ കണ്ണടക്കുന്നതിന്റെ നിമിഷങ്ങൾക്ക് മുമ്പ് ബിസ്മിക്കല്ലാഹുമ്മ അഹ്യാവ അമൂത്ത് എന്ന് പറഞ്ഞൊരാൾ കിടന്നുറങ്ങിയാൽ, ലൈസ ബൈനഹു വബൈനൽ ജന്നതി ഹാഇല, അയാളുടെയും സ്വർഗത്തിന്റെയും ഇടയിൽ മറകളേതുമില്ല എന്ന് മുഹമ്മദുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. മാത്രമല്ല ഹബീബ നബി തങ്ങൾ പറഞ്ഞു, മൻ ബാത ത്വാഹിറൻ വുളുവോടുകൂടെ ആരെങ്കിലും ഉറങ്ങിയാൽ, ഫീ ശിആരിൻ ത്വാഹിറിൻ വുളുവോടുകൂടെ ശുദ്ധിയുള്ള വസ്ത്രത്തിൽ ഒരാൾ കിടന്നുറങ്ങിയാൽ, ബാത വമഅഹു മലക്കുൻ അയാളോട് കൂടെ ഒരു മലക്കും കിടന്നുറങ്ങുമെന്നാണ്. ഫലാ യസ്തൈഖുസ് ആ രാത്രിയിലെങ്ങാനും അയാൾ എഴുന്നേറ്റാൽ, ഇല്ലാ ഖാലൽ മലക്കു അയാളോട് കൂടെ കിടന്നുറങ്ങിയ മലക്ക് ഇയാൾ എഴുന്നേൽക്കുന്ന സമയം എഴുന്നേറ്റിട്ട് അല്ലാഹുവിനോട് ഈ മലക്ക് ദുആ ചെയ്യും, അല്ലാഹുമ്മ ഗഫിർ ലി അബ്ദിക, അല്ലാഹുവേ ഇന്നാലെന്ന പെണ്ണിന് പുറത്തു കൊടുക്കണേ റബ്ബെ, ഇന്നാലെന്ന ഈ ചെറുപ്പക്കാരന് പുറത്തു കൊടുക്കണേ റബ്ബെ, ഫഇന്നഹു ബാത ത്വാഹിറ അയാൾ ശുദ്ധിയോടുകൂടെ വുളുവോടുകൂടെയാണ് ഉറങ്ങിയത്, അയാൾ അതുകൊണ്ട് റബ്ബേ ഇയാൾക്ക് പുറത്തു കൊടുക്കണമേ എന്ന് അടുത്ത ദിവസം ഉറങ്ങാൻ കിടക്കുന്നത് വരെ ഇന്ന് ഇയാളോടുകൂടെ കിടന്നുറങ്ങിയ മലക്ക് ദുആ ചെയ്യുമെന്ന് മുഹമ്മദുർ റസൂലുള്ളൂടെ. എന്തായാലും ഉറങ്ങൂലെ, ആ ഉറങ്ങുന്ന സമയം ഒന്ന് വുളു എടുത്തിട്ട് ഉറങ്ങിയാൽ, വുളു എടുത്തിട്ട് ഉറങ്ങിയാൽ, വലതുഭാഗം ചെരിഞ്ഞുറങ്ങിയാൽ, മുഹയ്യിദ്ദീൻ ഷെയ്ഖ് തങ്ങളവറുകൾ നാൽപ്പത് പ്രാവശ്യമാണ് ഒരു മരം കോച്ചുന്ന തണുപ്പുള്ള ഒരു രാത്രി അള്ളാഹു പരീക്ഷിക്കുകയാണ് മഹാനവറുകളെ. നാൽപ്പത് വട്ടം ജനാബത്തുണ്ടായി, സ്വപ്നസ്ഖലനമുണ്ടായി, രാവിലെ എഴുന്നേറ്റ് കുളിച്ചാൽ മതി പോരാ, അള്ളാഹുവിന്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെയാവണമെങ്കിൽ കണ്ണടക്കുന്ന സമയം വുളു വേണം. നാൽപ്പത് പ്രാവശ്യവും ഒരേ രാത്രി എഴുന്നേറ്റ് വന്നിട്ട് തണുപ്പുള്ള മരം കോച്ചുന്ന രാത്രിയിൽ കുളിച്ചു വുളു ചെയ്ത് വീണ്ടും കിടന്നുറങ്ങിയ ബഹുമാനപ്പെട്ട മുഹയ്യിദ്ദീൻ ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അള്ളാഹു നമ്മൾക്ക് തൗഫീഖ് നൽകട്ടെ. എത്ര രാത്രി നമ്മൾ ഉറങ്ങിയിട്ടുണ്ട്, വുളുവോടുകൂടെ ഉറങ്ങുന്ന ഒരാളുടെ ഉറങ്ങുന്ന ഒരാളുടെ ശ്വാസോച്ഛാസം തസ്ബീഹുകളായിട്ട് പരിഗണിക്കുമെന്ന് ഇമാമുന ഗസ്സാലി റഹിമഹുല്ലാ. ഒരു ദിവസം കിടന്നുറങ്ങി എണീറ്റാൽ എത്ര ദിവസം, ആ എത്ര തവണ ആ രാത്രിയിൽ ശ്വാസോച്ഛാസം നടത്തി അത് ദിക്റായിട്ട് പരിഗണിക്കും, തസ്ബീഹായി പരിഗണിക്കും. നിങ്ങൾ നോക്ക്, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഉസ്താദേ ദുആ ചെയ്യണം, ഹജ്ജിന് കൊടുത്തിട്ടുണ്ട് പൈസ ഇല്ല, ഉംറക്ക് കൊടുത്തിട്ടുണ്ട് പോകാൻ പറ്റുന്നില്ല, നിസ്കരിക്കണമെന്ന് കൊതിയുണ്ട്, ആരോഗ്യം നേരെ ചൊവ്വയില്ല, നമ്മുടെ പരാതിയല്ലേ, അങ്ങോട്ടൊന്നും പോവണ്ട. അതിന് പറ്റില്ലെങ്കിൽ ഉറങ്ങാൻ കിടക്കുന്ന നേരം എൻ്റെ മുഅ്മിനെ ഒന്ന് വുളു ചെയ്ത് വലതുഭാഗം ചെരിഞ്ഞ് ബിസ്മിക്കല്ലാഹുമ്മ അഹ്യാവ അമൂത്തെന്ന് പറഞ്ഞ് നീ കിടന്നാൽ നിന്റെ ശ്വാസോച്ഛാസം നീ പോലും അറിയാത്ത തസ്ബീഹാണെന്ന് എൻ്റെ വകയല്ല, അഷ്റഫുൽ വറ മുഹമ്മദുൻ റസൂലുള്ളാ. ഇത്ര വർഷമായി നമ്മൾ ഉറങ്ങണ്, എന്തേ നമുക്കത് ചെയ്യാൻ തോന്നാത്തത്? നമ്മൾ മൂത്രമൊഴിച്ചിട്ട് കിടന്നുറങ്ങും, എന്നാൽ ആ സ്ഥലത്ത് നിന്ന് വുളു എടുക്കാൻ നമുക്ക് തോന്നാത്തത് എന്തേ? നമ്മുടെ മക്കളോട് പറയും, മോനെ നീ മൂത്രമൊഴിച്ചിട്ട് കിടന്നുറങ്ങ്. എൻ്റെ ഉമ്മ അതേ കുഞ്ഞിനോട്, നിങ്ങൾ കുഞ്ഞുങ്ങളെ ശ്രദ്ധയോടുകൂടെ മൂത്രമൊഴിപ്പിച്ച് കിടത്തുമ്പോൾ ആ കുഞ്ഞിനൊന്ന് വുളു ചെയ്യിപ്പിച്ച് കൊടുക്കീൻ, ഉമ്മമാരൊന്ന് വുളു ചെയ്യിപ്പിച്ചിട്ട് മക്കളെ ഉറക്ക്. രണ്ടു ദിവസം ചെയ്തു കൊടുത്താൽ മൂന്നാം ദിവസം കുഞ്ഞത് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യും, അത് ശീലമായി മാറട്ടെ. അങ്ങനെ ശീലമായാൽ, അങ്ങനെ ശീലമായാൽ അത് പിന്നെ വിട്ടുപോകൂല. നമ്മൾ ഇന്ന് ചെയ്യാത്തത് നമുക്കത് പരിചയമല്ല, നമുക്കിത് പരിചിതമല്ല, നമുക്ക് ശീലം ഉറങ്ങാൻ സമയമായാൽ ഒന്ന് മൂത്രവെച്ച് വന്ന് കിടക്കുക, ഇതാ നമ്മുടെ ആദത്ത്. ചെറുപ്പത്തിലേ വുളു ചെയ്യുന്നൊരു ശീലം ഉണ്ടെങ്കിൽ നമ്മൾ ഇന്നും അത് ചെയ്യും. നമ്മുടെ വാപ്പയോ ഉമ്മയോ നമുക്കത് പഠിപ്പിച്ചു വന്നിട്ടില്ല, ഒന്നുകിൽ അവർക്ക് അറിവില്ലാത്തത് കൊണ്ട്. അള്ളാഹു കുറിച്ച് കൊടുക്കട്ടെ, നമ്മുടെ മക്കൾ അങ്ങനെയാവരുത്.
നമ്മുടെ മക്കൾ അങ്ങനെ ഉറങ്ങരുത്. ഒന്ന് വുളു ചെയ്യിപ്പിച്ച് അവർ ഉറക്കിയാൽ അവരവരെ മക്കളെ പഠിപ്പിക്കും. അവരവരുടെ തലമുറയെ ഖിയാമം വരെ നമ്മുടെ ഖബറിലെ ഒരു ജാരിയായ സദഖ. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഓക്കെ, നിങ്ങൾ അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആ ഉറക്കവും ഇബാദത്ത് തന്നെ. ശ്വാസോച്ഛാസവും ചെറുപ്പക്കാര ഇബാദത്താണെന്ന് മുഹമ്മദുൻ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭർത്താവ് വിദേശത്താണ്, ഭാര്യ മാത്രം താമസിക്കുന്ന ഒരു വീട്, വാപ്പ ഗൾഫിലാണ്, ഒരു ചെറിയ മോനും മോളും പിന്നെ ഉമ്മയും മാത്രം താമസിക്കുന്ന വീടുകളുണ്ട് അല്ലേ. നമ്മുടെ ഗേറ്റ് ഒക്കെ ഓട്ടോമാറ്റിക് ഗേറ്റ്, ഒരു സി സി ടി വി ഒക്കെ വെക്കും. ആൾക്കാർ വരുന്നത് പോണതും വരുന്നതൊക്കെ അറിയണം. കാരണം ഈ ഉമ്മാക്ക് പേടി, ഒറ്റയ്ക്കിരിക്കുമ്പോ പേടി, വീട്ടിലിരിക്കുമ്പോ പേടി, ആര് വരുന്നു ആര് പോകുന്നു. ശ്രദ്ധിച്ചു കേട്ടോ ഉമ്മമാരെ വാപ്പമാരെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഫഖീഹ്, ഫഖീഹ് എന്നവർ പറയുന്നത് സമിഅതു അബീ യഖൂൽ, എന്റെ വാപ്പ എന്നോട് പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. ബലഗനി അന്ന ഉമറ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ഭാര്യമാര് മാത്രം താമസിക്കുന്ന വീടുണ്ടോ, മകള് മാത്രം താമസിക്കുന്ന വീടാണോ? നമ്മള് ഗൾഫില്, ഭർത്താവ് ഗൾഫില്, ഭാര്യ മാത്രം തനിച്ച് താമസിക്കുന്ന വീട്, വാപ്പയില്ല, മകള് മാത്രം അല്ലെങ്കിൽ ഉമ്മ മാത്രം താമസിക്കുന്ന തനിച്ച വീടാണോ ഉള്ളത്? ഉമർ ഇബ്നുൽ ഖത്താബ്, തങ്ങളുടെ ഒരു ചരിത്രം കേൾക്കണോ നിങ്ങൾക്ക്? ഉമർ ഇബ്നുൽ ഖത്താബ് എന്നവർ ഖിലാഫത്തിന്റെ സമയം وجه رجلا من صحاب رسول الله صلى الله عليه وسلم الى مصر عمر بن الخطاب തങ്ങൾ മിസ്റിലേക്ക് ഒരു ചെറുപ്പക്കാരനെ ദൂതനായി പറഞ്ഞയച്ചു, മെസ്സഞ്ചറായി പറഞ്ഞയച്ചു. ലിക്കിസ്വതിൽ കഅബ, കഅബയുടെ കില്ല മൂടാൻ ഒരു കിസ്വ വേണം. ആ കിസ്വ വാങ്ങാൻ വേണ്ടിയിട്ട് മിസ്റിലേക്ക് ഒരു ചെറുപ്പക്കാരനെ പറഞ്ഞയച്ചു ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു. ഈ ചെറുപ്പക്കാരൻ മിസ്റിലേക്കാണ് പോകുന്നത്. കഅബയെ അണിയിക്കാൻ ഒരു കിസ്വ വാങ്ങണം. ഉമർ തങ്ങൾ പറഞ്ഞയച്ചതുമാണ്. ഫനസല റജുലു ബഅലറു ലിശാമി ഇലാ ജാനിബി സൂമിഅ, യാത്ര മധ്യേ ഷാമിലെത്തിയ സമയം ഈ ചെറുപ്പക്കാരൻ അവിടെ ഒന്ന് വിശ്രമിക്കാൻ ഇറങ്ങിയപ്പോ ഒരു പുരോഹിതന്റെ ഒരു ക്ലാസ് കണ്ടു, ഒരു പഠന ക്ലാസ്. അല്പം ചില ആളുകൾ കൂടിയിരിക്കുന്നുണ്ട്. അതിലൊരാൾ ഒരിങ്ങനെ ഒരാൾ ഇൽമ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, വഅദ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇയാൾ അടുത്തു വന്നു കേട്ടു, ഇയാൾക്ക് വല്ലാതെ അത്ഭുതം തോന്നി. ഇയാൾ ആ പുരോഹിതന്റെ വാക്കുകളിൽ ആകൃഷ്ടനായ സമയം ഫയസ്മഉ മിൻഹു ഇൽമുഹു, അയാളുടെ ഇൽമൊക്കെ കേട്ട നേരം ഫഅഅജബഹു, ഇയാൾക്ക് അത്ഭുതം തോന്നി. അങ്ങനെ ഇയാൾ തീരുമാനിച്ചു ഇദ്ദേഹത്തിനൊന്ന് പരിചയപ്പെടണം. അദ്ദേഹം ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ പോയ സമയം ഇദ്ദേഹത്തിനെ പിന്തുടർന്നു. അങ്ങനെ ഈ ചെറുപ്പക്കാരൻ അയാളുടെ വീട്ടിന്റെ മുമ്പിലെത്തിയ സമയം ഫഅതാഹു, ഇയാളെത്തി വയസ്തഫ്തിഹു ബാബദാരി, വാതിൽ തുറക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ഈ പുരോഹിതന്റെ പണ്ഡിതന്റെ വീട്ടിന്റെ മുറ്റത്തെത്തിയിട്ട് ഉമറുൽ ഖത്താബ് തങ്ങൾ അയച്ച ഈ റസൂൽ ദൂതൻ വാതിൽ മുട്ടി തുറക്കാൻ പറഞ്ഞപ്പോൾ ഫലം യഫ്തഹ് ലഹു തവീലൻ, കുറഞ്ഞ സമയം കഴിഞ്ഞിട്ടാണ് വാതിൽ തുറക്കുന്നത്. സുമ്മ ദഖലാല, പിന്നെ ഈ ചെറുപ്പക്കാരൻ വീട്ടിൽ കയറി. അങ്ങനെ അയാളുമായി സംസാരിച്ച് ഒരുപാട് നേരം ഇൽമ് പഠിച്ചതിന്റെ ശേഷം ഈ ചെറുപ്പക്കാരൻ ചോദിച്ചു, നിങ്ങൾക്ക് തൊട്ടു പിന്നാലെ ഞാൻ വന്നിട്ടുണ്ട്, നിങ്ങൾ കയറിയ ഉടനെ ഞാൻ വാതിൽ മുട്ടിയിട്ടുണ്ട്, പിന്നെ എന്താണ് നിങ്ങൾക്ക് തുറക്കാൻ അത്ര അധികം താമസമെടുത്തത്? പെട്ടെന്ന് തുറക്കാൻ പറ്റുമല്ലോ. നിങ്ങളുടെ വീടിന്റെ വാതിൽക്കൽ തന്നെ കുറഞ്ഞ സമയം ഞാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ട്, എന്തായിരുന്നു തുറക്കാൻ നിങ്ങൾക്ക് താമസമെന്ന്. ഒരാള് കഥകന് മുട്ടിയപ്പോൾ തുറക്കാൻ എന്തേ താമസമെന്ന് ഈ റസൂല് നമ്മുടെ തങ്ങൾ പറഞ്ഞയച്ച ഈ ചെറുപ്പക്കാരൻ ചോദിച്ചപ്പോ പണ്ഡിതനായ അയാൾ മറുപടി പറഞ്ഞു, ഫഖാലഹു ആലിമു, ആലിമു മറുപടി പറഞ്ഞു, ഞങ്ങൾ നിങ്ങളെ കാണുന്ന സമയം നിങ്ങൾ എന്നെ പിന്തുടരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ ഒരു രാജാവ് ധരിക്കുന്ന ഒരു രാജാധിപതി, ഒരു വലിയ പ്രമുഖനായ, ഒരു നീതിമാനായ ഒരു ഒരു ഭരണാധികാരിയുടെ വസ്ത്രത്തിലാണ് നിങ്ങൾ വരുന്നത്. അങ്ങനെ ഒരു ഭരണാധിപനായി നിങ്ങൾ എന്റെ വീട്ടിലേക്ക് വരുന്നത് കണ്ടപ്പോ
നിങ്ങളുടെ വേഷം, നിങ്ങളുടെ വസ്ത്രവിധാനം അതൊരു രാജാവിൻ്റെത് പോലെയുണ്ട്. അത് കണ്ട സമയം എനിക്ക് പേടി തോന്നി. എന്തിനാ നിങ്ങൾ എൻ്റെ വീട്ടിൽ വരുന്നതെന്ന് അറിയില്ലല്ലോ. അങ്ങനെ പേടി തോന്നിയപ്പോൾ നിങ്ങളുടെ രൂപം കണ്ട് പേടി തോന്നിയിട്ടാണ് ഞാൻ വാതിലടച്ചത്. ഈ പണ്ഡിതൻ ഈ ചെറുപ്പക്കാരന് മറുപടി കൊടുക്കുന്നു, ഞാൻ വാതില് തുറക്കാതെ നിന്നതിന്റെ കാരണം എന്തെന്നറിയുമോ? നിങ്ങളെ കണ്ട നേരം ഒരു രാജാധിപതിയുടെ രൂപമുണ്ട് നിങ്ങൾക്ക്, ഒരു രാജാവിന്റെ രൂപമുണ്ട്. അത് കണ്ട് പേടിച്ച് ഞാൻ വാതിലടച്ചതാണ്. അങ്ങനെ അടക്കാനുള്ള കാരണം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു പറഞ്ഞത്, യാ മൂസാ, മൂസ നബിയെ, നിങ്ങൾക്ക് പേടി തോന്നിയാൽ, സുൽത്താനൻ ഒരു ഭരണാധികാരിയെ പേടി തോന്നിയാൽ, ഔ ഷഖ്സൻ ഒരാളെ പേടി തോന്നിയാൽ, വീട്ടിൽ അടങ്ങിയിരിക്കുന്ന ഭാര്യ, ഭർത്താവ് ഗൾഫിലാണ്, ഇവളും കുഞ്ഞും മാത്രം, പേടിയുണ്ടോ? എന്റെ പെങ്ങളെ നിനക്ക് പേടിയുണ്ടോ? നീ തനിച്ചാണെന്ന തോന്നലുണ്ടോ? മൂസാ നബിയോട് അല്ലാഹു പറഞ്ഞത്, മൂസാ നബിയേ, നിങ്ങൾ തനിച്ചാണെന്ന പേടി നിങ്ങൾക്ക് തോന്നുന്ന സമയം മൂസാ നബിയെ നിങ്ങൾ വുളു ചെയ്യുക, നിങ്ങളെ വീട്ടിലുള്ള ആളുകളോടും വുളൂ ചെയ്യാൻ വേണ്ടി പറയണം. ആരാണോ വുളൂ ചെയ്യുന്നത്, അയാൾ എന്റെ ഉത്തരവാദിത്വത്തിലാണ്, അയാളുടെ സെക്യൂരിറ്റി ഞാനാണെന്ന് ഖാലിഖായ റബ്ബ് തആല കലീമുല്ലാഹി മൂസാ അലൈഹി സലാം. സിസിടിവി അല്ല, ഓട്ടോമാറ്റിക് ഗേറ്റ് അല്ല, ഒരു സെക്യൂരിറ്റിയെ വെക്കലല്ല, ഒരു ഗേറ്റ് കീപ്പറെ നിർത്തലല്ല. ആരാണോ വുളൂ ചെയ്യുന്നത്, അയാൾക്കുള്ള സെക്യൂരിറ്റി ഞാനാണ്. അയാൾക്ക് എന്തുമാവട്ടെ പേടി തോന്നുന്നത്, എന്തിനെ പേടിച്ചാലും. ഇവിടെയാണ് ഇമാമുന ഷാഫിഈ റഹിമഹുല്ലാ, ഷാഫിഈ ഇമാം തങ്ങളവറുകൾ, ചുരുക്കി പറഞ്ഞാൽ ഷാഫിഈ ഇമാമിന്റെ സകറാത്തിന്റെ സമയം, രാജാധിപതിയായിട്ടുള്ള അന്നത്തെ മിസ്ര് ഭരിക്കുന്ന മലിക് രാജാവ്, അയാൾ ഒരു തെമ്മാടിയാണ്, വല്ലാലിമുൻ, അക്രമികാരിയായ ഒരു രാജാവായിരുന്നു മിസ്ര് ഭരിക്കുന്നത്. അയാൾ വിളിപ്പിച്ചു മഹാനായ ഇമാമുനെ, ഷാഫിഈ റഹിമഹുല്ലാ, ഷാഫിഈ ഇമാമിനെ വിളിപ്പിച്ചു. എന്താണത്, എന്തിനാണത്? ലിയഖ്തുല, ഷാഫിഈ ഇമാമിനെ വധിക്കാൻ വേണ്ടി വിളിപ്പിച്ച നേരം ഭടന്മാര് കത്തിയുടെ വാളിന്റെ മൂർച്ച കൂട്ടിയിട്ട് രാജാവിന്റെ പിന്നിൽ നിൽക്കുന്ന നേരം എല്ലാവരും കാതോർക്കുന്നു. ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റഹിമഹുല്ലാ, ഷാഫിഈ ഇമാമിന്റെ അവസാന ദിവസമാണിത്. ഇവിടെ വെച്ചുകൊണ്ട് ഗളച്ചേരം നടത്തും, തല അറുത്തു മാറ്റും. എല്ലാവരും കണ്ണുമിട്ടിരിക്കുന്ന നേരം ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫിഈ റഹിമഹുല്ലാ രാജസന്നിധിയിലേക്ക് വരുന്നു. തന്നെ അറുക്കാനാണ് വിളിക്കുന്നതെന്ന ബോധമുണ്ട് ഷാഫിഈ ഇമാമിനിക്ക്. പടന്മാര് വന്നിട്ട് ഷാഫിഈ ഇമാമിന്റെ രണ്ട് കൈകളും പിന്നിൽ ബന്ദിയാക്കിയിട്ട് അറസ്റ്റ് ചെയ്തിട്ടാണ് കൊണ്ടുവരുന്നത്. രാജാവ് കസേരയിലിരിക്കുന്നു, ഷാഫിഈ ഇമാം രാജസന്നിധിയിലേക്ക് കാലുവെച്ച ഉടനെ രാജാവ് പെട്ടെന്ന് എഴുന്നേറ്റ് നിന്ന്, ഫഖാമൽ മലിക്കോ, രാജാവ് പെട്ടെന്ന് എഴുന്നേറ്റ് നിന്നിട്ട് ഓടി വന്ന് ഷാഫിഈ ഇമാമിന്റെ കാലു പിടിച്ച് മുത്തം വെച്ചപ്പോ കണ്ടുനിന്നവർ ആശ്ചര്യഭരിതരായി, അത്ഭുതപരതന്ത്രരായി, അസ്ത്രപ്രജ്ഞരായി നോക്കി നിൽക്കുന്നു. എന്താണ് ഈ സംഭവിക്കുന്നത്? തലയറുക്കാൻ വിളിപ്പിച്ച ഷാഫിഈ ഇമാമിന്റെ കാൽക്കൽ വീണ് പൊട്ടിക്കരയുന്ന, കാല് ചുംബിക്കുന്ന രാജാവോ. എല്ലാം കഴിഞ്ഞു പോകുന്ന നേരം ഷാഫിഈ ഇമാമിനോട് ചില ഭടന്മാര് വന്നു ചോദിച്ചു, നിങ്ങൾ എന്തു മായാജാലമാണ് കാണിച്ചത്, എന്തു മായാജാലമാണ് നിങ്ങൾ പ്രയോഗിച്ചത്? ഷാഫിഈ ഇമാം പറഞ്ഞു, നിങ്ങൾ എന്നെ കൊണ്ടുപോകുമ്പോൾ എനിക്കറിയാം അതൊരു അപകടമാണ്, എന്നെ കൊണ്ടുപോകുമ്പോൾ എനിക്കറിയാം ഇതൊരു പ്രയാസത്തിലേക്കാണ്, അപകടത്തിലേക്കാണ്. ഞാൻ വുളൂ ചെയ്തിട്ടുണ്ട്, വുളൂഇന്റെ ശേഷം ഞാൻ പാരായണം ചെയ്തു. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു സൂറത്ത്, അഖ്റജഹു ദൈലമി, ഇമാം ദൈലമി തങ്ങൾ പറഞ്ഞു, വുളൂ എടുത്തതിന്റെ ശേഷം അന്നമൻ ഖറഅ സൂറത്തുൽ ഖദർ, സൂറത്തുൽ ഖദർ ആരെങ്കിലും വുളൂഇന്റെ ശേഷം പാരായണം ചെയ്താൽ, മൻ ഖറഅഹ ഫീ അഥരി വുളൂഇഹി മർറതൻ വാഹിദ, ഒരു വട്ടമാണോ സൂറത്തുൽ ഖദർ പാരായണം ചെയ്യുന്നത്, അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്രാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദർ ഖൈറും മിൻ അൽഫ് ശഹർ തനസ്സലുൽ മലാ
മലായികത്തു വർറൂഹു ഫീഹാ ബീദിനി റബ്ബിഹിം മിൻ കുല്ലി അംറ് സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. ഒരു വട്ടമാണോ വുളുവിന് ശേഷം ഒരാൾ പാരായണം ചെയ്യുന്നത്? കാന മിന സ്വിദ്ദീഖീൻ, അയാൾ സ്വിദ്ദീഖീങ്ങളുടെ കൂട്ടത്തിലാണ്. വമൻ ഖറഅഹ മർറത്തൈൻ, വുളുവിന്റെ ശേഷം രണ്ട് വട്ടം ഇത് പാരായണം ചെയ്താൽ കുതിബ ഫീ ദീവാനി ശുഹദായി. രണ്ട് വട്ടമാണോ പാരായണം ചെയ്യുന്നത്? കുതിബ ഫീ ദീവാനി ശുഹദായി, ഷഹീദായ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായ ആളുകളുടെ കൂട്ടത്തിൽ അയാളുടെ പേരും രേഖപ്പെടുത്തുന്നുണ്ട്. വമൻ ഖറഅഹാ സലാസ, വമൻ ഖറഅഹ സലാസൻ, മൂന്ന് വട്ടം ആരെങ്കിലും പാരായണം ചെയ്താൽ ഹശറ അമ്പിയാക്കളോടുകൂടെ നാളെ റബ്ബിന്റെ കോടതിയിൽ രാജകീയമായ വരവേൽപ്പോടുകൂടെ വരാൻ സാധിക്കുമെന്ന് അഷ്റഫുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തേ ചെറുപ്പക്കാര്, എന്തേ എന്റെ ഉമ്മ, എന്റെ വാപ്പ നിങ്ങളോട് പറഞ്ഞത് പ്രഭാതം മുതൽ പ്രദോഷം വരെ പള്ളിയിൽ എത്തിക്കാതിരിക്കാനല്ല, എന്റെ ചെറുപ്പക്കാരനോടും ചെറുപ്പക്കാരിയോടും സ്നേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞത് നിങ്ങളോട് ദിവസം മുഴുവനും ഖുർആൻ ഓതാനല്ല, ആഴ്ച മുഴുവനും നോമ്പെടുക്കാനല്ല. വുളൂ ചെയ്താൽ എന്റെ പൊന്നുമോനെ, എന്റെ പൊന്നുമോള്, വുളൂ ചെയ്തതിന്റെ തൊട്ടു പിന്നാലെ ഒരു വട്ടമെങ്കിലും ഇന്നാഅൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ എന്ന് പാരായണം ചെയ്താൽ അല്ലാഹു നിന്നെ ഏറ്റെടുക്കുന്നുണ്ട്. വഹുവ, ആ ചെറുപ്പക്കാരൻ, അങ്ങനെ പാരായണം ചെയ്യുന്ന ഒരാള്, അയാളുടെ എല്ലാമെല്ലാം അയാളുടെ സർവ്വതും ഞാൻ ഏറ്റെടുക്കുന്നുവെന്ന് അല്ലാഹു തആലയാ പറയുന്നത് റബ്ബ് തആല തൗഫീഖ് നൽകട്ടെ. ഇമാം ഷാഫി തങ്ങളാ പറഞ്ഞത് രാജാവിന്റെ മുമ്പിൽ പോകുന്നതിന്റെ തൊട്ടു മുമ്പ് ചെയ്തിട്ട് ഈ സൂറത്ത് ഞാൻ പാരായണം ചെയ്തിട്ടുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അഞ്ചു വഖത്ത് നിസ്കാരത്തിന് വുളു നിർബന്ധമായിട്ട് എടുക്കൂലേ, ആ വുളു എടുത്തിട്ട് നിസ്കാര കുപ്പായം എടുക്കാൻ പോകുമ്പോ പള്ളിയിൽ നിന്ന് ഹൗൽ എടുത്തിട്ട് സൊഫിലേക്ക് പോകുമ്പോ പിന്നെ ബാച്ച് റൂം ഒന്ന് വുളു എടുത്തിട്ട് നിസ്കാര റൂമിലേക്ക് പോകുമ്പോ ഒരു മൂന്ന് ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ ഓതിയാൽ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അന്തസോടെ മരിച്ചൂടെ, പറഞ്ഞൂടെ റബ്ബിനോട്, റബ്ബേ കഴിവിന്റെ പരമാവധി ഞാൻ മുറുകെ പിടിച്ചിട്ടുണ്ട് ചില സുന്നത്തുകൾ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ രാത്രി അള്ളാഹു അതിനൊരു തുടക്കം മാറ്റി തരുമാറാവട്ടെ. അള്ളാഹു നമ്മൾക്ക് തൗഫീഖ് നൽകട്ടെ. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസിലാണ് ഈ വിവരമുള്ളത്. മൂസ നബിയോട് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, മൂസ നബിയെ നിങ്ങൾക്ക് പേടി തോന്നിയാൽ, അതുകൊണ്ട് എന്റെ സഹോദരിമാര് വൈകുന്നേരം മഗ്‌രിബിന്റെ സമയമായി ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞ് വീടിന്റെ കഥ കടക്കുന്ന സമയം വുളു ചെയ്തിട്ട് നിങ്ങൾ വീട്ടിലിരുന്നോ, ഒരു കള്ളനെന്നല്ല, മോഷ്ടാവെന്നല്ല, അക്രമിയെന്നല്ല, ഒരാളും നിങ്ങളുടെ വീടിന്റെ നാലകലത്ത് വരൂല. നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ നൽകുന്നത് ഈ ലോകം സർവ്വതും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന സർവ്വലോക പരിപാലകനായ സിട്ടാബ് അല്ലാഹു റബ്ബുൽ ഇസ്സത്താണ് എന്ന് മുഹമ്മദുൻ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഫീ അമാനി, അയാൾ എന്റെ നിർഭയത്വത്തിലാണ്, എന്റെ സുരക്ഷിതത്വത്തിലാണെന്ന് അല്ലാഹു ആ പറയുന്നത്. ഉമ്മ നിങ്ങൾ എന്തിനു പേടിക്കണം? വാപ്പമാരെ പേടിക്കേണ്ടതില്ല, മക്കളെ പേടിക്കേണ്ടതില്ല, നിങ്ങൾ തനിച്ചായാൽ പോലും അല്ലാഹു നിങ്ങളുടെ കൂടെയുണ്ട്. ഈ പണ്ഡിതൻ ഉമറങ്ങൾ പറഞ്ഞയച്ച ആ ദൂതരോടാണ് ഈ സംഭവം പറയുന്നത്. അതുകൊണ്ട് നിങ്ങളെ കൂട്ടാതെ ഞാൻ വാതിലടച്ചു, ഞാൻ വുളൂ ചെയ്തു, എന്റെ വീട്ടിലുള്ളവരെ കൊണ്ടും മുഴുവനായും ഞാൻ വുളൂ ചെയ്തുപിച്ചു. എന്നിട്ടാണ് നിങ്ങൾക്ക് ഞാൻ വാതിൽ തുറന്നു തന്നതെന്ന് ആ ആലിമ ഉമർദങ്ങൾ മിസ്റിലേക്ക് കഅബയുടെ കിസ് വാങ്ങാൻ പറഞ്ഞയച്ച ദൂതനോട് പറഞ്ഞിട്ടുണ്ടെന്ന് മുഹമ്മദുൻ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമ്മൾക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഇൻഷാഅല്ലാഹ് നമ്മൾ വഅദ തുടങ്ങി 9 മണിക്ക് നമ്മൾ തുടങ്ങി, ഇപ്പൊ തന്നെ 10:30 ആയി. സുബ്ഹാനല്ലാഹ്. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. നിങ്ങൾക്ക് ക്ഷീണം തോന്നിയാ, മടുപ്പ് തോന്നിയാ,
ഇയാൾ വരാൻ വേണ്ടി ഫാത്തി ഓതി, ഇനിയിപ്പോൾ പോകാൻ വേണ്ടി പഠിച്ചോനെ യാസീൻ ഓതണമെന്ന് തോന്നുന്നുണ്ട, തോന്നുന്നുണ്ട, നിർത്തണോ, മടുത്ത ചോദിക്കണ്ട. അല്ലാതെ ഇപ്പോൾ നിങ്ങൾ ഇരുത്തിയിട്ട് വല്ലാതെ ബുദ്ധിമുട്ടിച്ചാൽ ഏറ്റവും വലിയ ലാലിമ ഞാനാവൂലേ. ഏ ഒന്ന് ഇരുന്ന് കൊടുത്ത് വെച്ചിട്ട് അയാൾ ഇങ്ങനൊക്കെ പറയേണ്ടിണ്ടേനല്ലോ എന്ന് തോന്നിപ്പോ. വയത് നിർത്തണ, എന്താ നിങ്ങൾ അഭിപ്രായം? പായസത്തിന് രുചിയുണ്ടാ? എല്ലാവർക്കും കിട്ടിയ? എല്ലാവർക്കും കൊടുക്കൂലേ? അതായത് സ്പോൺസർ ചെയ്തതാ തന്നെ? ഒരാളോ ഒരു കുറേ ആൾക്കാരാ? ഒരാൾ. അള്ളാഹു അയാൾക്ക് ബർക്കത്ത് കൊടുക്കട്ടെ. ആമീൻ പറയും. അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ. അടുത്ത കൊല്ലം ഇതിനേക്കാൾ ഉഷാറായിട്ട് തരാൻ തോഫീക്കും കൊടുക്കട്ടെ. നമുക്കും ഇതുപോലെ കൊടുക്കാൻ അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. അപ്പം ഏതായാലും അള്ളാഹു നമ്മുടെ സർവ്വതിലും ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. കുറച്ചു നേരം കൂടെ പറഞ്ഞാൽ നിങ്ങൾ ഇരിക്കൂലേ? കുറച്ചു നേരം കൂടെ പറയുകയാണെങ്കിൽ നിങ്ങൾ ഇരിക്കുമോ? എത്ര സമയം വരെ പറഞ്ഞാൽ ഇരിക്കും? നേരം വിളിക്കുന്നവരെ ഇരിക്കുമോ? പഠിച്ചറപ്പേ. അത് ഇപ്പം ഇയാൾ പോവാൻ വേണ്ടി പറയാ. പണ്ടേ ഒരു രസകരമായൊരു കഥ ഓർക്കുന്നുണ്ട്. പണ്ടൊരു കണാരെന്ന് പറഞ്ഞ ഒരാളുണ്ടായിന്, അത്ര തമാശക്ക് പറയാണ്. എവിടുന്ന് ഒന്നും തിന്നാൻ കിട്ടണില്ല. അപ്പോൾ ആരൊരാൾ പറഞ്ഞു, മുസ്ലിം ആയിക്കൊണ്ടി എന്നാൽ രാവിലെയും വൈകുന്നേരമൊക്കെ എല്ലാവരുടെ വീട്ടിൽ നിന്നും തിന്നാൻ കുടിക്കാനും കോല് തന്നോളും, ഒരു പേടിയും പേടിക്കണ്ടെന്ന് പറഞ്ഞു. ഇത് കേട്ടിട്ട് സാധു പിറ്റേന്ന് മുസ്ലിമായി, അയാൾ മുസ്ലിമായതിൻ്റെ തൊട്ടു പിറ്റേന്ന് റമദാൻ ഒന്നുമായി. അപ്പോൾ കണാരൻ പറഞ്ഞു, ഗതികെട്ട മാർഗത്തിൽ കൂടിയും പോയി, റമദാൻ വന്ന് അടുത്തും പോയി. പായസം കണ്ടപ്പോൾ കേലി കുത്തിരിഞ്ഞതാണ്. ഇയാൾ ഇനി നേരം വിളിക്കണവരെ വാദം പറയാണോ എന്ന് പറഞ്ഞ മാതിരി ഇല്ല. ഇൻഷാ അള്ളാഹ് പെട്ടെന്ന് അവസാനിപ്പിക്കും. ഞാൻ പറഞ്ഞല്ലോ ഇത് ദീർഘമായ വിഷയമാണ്. കുറച്ചു നേരം കൂടെ പറഞ്ഞാൽ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവൂലേ? അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഞാൻ ആദ്യം പറഞ്ഞല്ലോ നിങ്ങൾ ആമീൻ, എല്ലാവരും ആമീനും വേണം. അതിപ്പോൾ ഞാനിപ്പോൾ ആമീൻ പറഞ്ഞിട്ട് ഇപ്പോൾ എന്താ? എനിക്കൊക്കെ എത്ര നിസ്കാരം കലാ ഉണ്ട്. ഞാനിപ്പോൾ അവിടെ ആ റെഡിമെയ്ഡ് ഷോപ്പിൽ നിൽക്കണം, ഞാനിപ്പോൾ ആമീൻ പറഞ്ഞിട്ടാ. അങ്ങനെ കരുതണ്ട. ഏത് ആമീൻ ഏത് സമയത്ത് അള്ളാഹു സ്വീകരിക്കും നമ്മൾ കൊണ്ട് പറയാൻ പറ്റുമോ? അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ആമീനൊക്കെ വലുതാണ്. നമ്മൾ ചെറുതാക്കി കാണരുത്. നമ്മൾ ഒരാളും മോശക്കാരല്ല. അങ്ങനെ തന്നെ നമ്മളിൽ ഒരാളും മോശക്കാരല്ല. ലാ തഹ്സബു അന്നകും, നിങ്ങൾ മോശക്കാരാണെന്ന് നിങ്ങൾ ഒരിക്കലും കരുതരുതേ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദുആ ചെയ്യുമ്പോൾ ഞാൻ ചോദിച്ചാൽ എൻ്റെ റബ്ബ് എനിക്ക് തരും, ഉറപ്പാണത്. ഞാൻ ചോദിച്ചാൽ എൻ്റെ റബ്ബ് എനിക്ക് തരും. അല്ലാതെ പാരാതിരിയ, നമ്മുടെ വാപ്പാക്ക് വേണ്ടി നമ്മളല്ലാതെ വേറെ ആരാ ആമീൻ പറയാ? നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മളല്ലാതെ? ആ എന്താ നമുക്ക് തന്നായിപ്പോൾ അള്ളാഹ്ക്ക് എന്താ പറ്റിപ്പോവുക? നൂറ് പേരെ കൊന്നവൻ്റെ തൗബ അള്ളാഹു സ്വീകരിച്ചു കൊടുത്തില്ലേ? നമ്മളിപ്പോൾ ഒരാളെ കൊല്ലാനൊക്കെ പോയിട്ടുണ്ടാ? ഇല്ലല്ലോ. നൂറുപേരെ കൊന്നു എന്നാണ് നൂറാമതൊരു പണ്ഡിതനെയാണ് കൊല്ലുന്നത്. അയാളെ കൊന്നിട്ടാണ് നൂറ് തികയ്ക്കുന്നത്. അങ്ങനെ നൂറുപേരെ കൊന്നിട്ട് അയാളെ തോവ സ്വീകരിക്കുമ്പോൾ എങ്ങനെയാണെന്നറിയോ? മലക്കൾ തമ്മിൽ അടികൂടിയപ്പോൾ അള്ളാഹ് പറഞ്ഞു, ഖൈസു മാ ബൈനൽ അർളൈൻ. അയാൾ ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പോവുക, അതാണ് അയാളെ തോവ. ആ ഭൂമി തമ്മിൽ അളക്കാൻ പറഞ്ഞിട്ട് അയാൾ എത്തിച്ചേരേണ്ട ഭൂമിയോട് അള്ളാഹു പറഞ്ഞു, ഇങ്ങോട്ട് അടുക്ക്. അളക്കുമ്പോൾ അയാൾ സ്വർഗത്തിൽ വരണം, അതെൻ്റെ ആവശ്യമാണെന്ന് പറഞ്ഞിട്ട് ഭൂമിയോട് അടുക്കാൻ പറഞ്ഞു അള്ളാഹു തആല. നമ്മളെ ഒരാളെയും ശിക്ഷിക്കാൻ അള്ളാഹുവിന് താല്പര്യമില്ല. അതുകൊണ്ടാണ് അള്ളാഹു ഗഫ്ഫാറാണ്, വല്ലാതെ പൊറിച്ചു കൊടുക്കുന്നവനാണ്. അള്ളാഹു വല്ലാതെ പൊറിച്ചു കൊടുക്കുന്നവനാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാ, ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ സംസാരിച്ചു പോയി. ഇനി കുറച്ചു നേരം അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. പായസം കുടിച്ചു കഴിഞ്ഞാൽ ഒന്ന് എണീറ്റിട്ട് രണ്ട് സ്വലാത്തുലിട്ടിരുന്നൂടെ, ചിലപ്പോൾ കുറേ നേരമായിട്ട് ഇരിക്കുമ്പോൾ കാലൊക്കെ നീര് കിട്ടിയിട്ടുണ്ടാവും, തരുത്തു പോയിട്ടുണ്ടാവും അല്ലേ. ഒന്ന് എണീറ്റ് കൈയൊക്കെ ഒന്ന് പൊന്തിച്ച് നോക്കി പൊങ്ങൊണ്ട് നോക്കുക. അപ്പുറത്തിപ്പുറത്ത് അടിക്കല് കിട്ടാം, പിന്നെ തീരൂലെ പ്രശ്നം. വഴ നടത്തി ഇയാളിവിടെ കലാമ സിട്ടിച്ചു പോയെന്ന് പറയും. കൈയൊക്കെ പൊങ്ങണുണ്ട, കാലിലെ നീരൊക്കെ പോയാ കുഴപ്പമൊന്നുമില്ലല്ലോ. ഒരു രണ്ട് സ്വലാത്ത്, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ജസാകുമുല്ലാഹു ഖൈർ. ഇരുന്നോളൂ ഇൻഷാ അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആചങ്ങൾ പറഞ്ഞതുപോലെ പരിശുദ്ധമായ വുളൂഇനുമുണ്ട് ഒരുപാട് സട്ടതകൾ എന്ന് മുഹമ്മദുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വുളൂ ചെയ്യുന്നതിൻ്റെ മുമ്പേ ഒന്ന് മിസ്വാക്ക് ചെയ്താൽ, വുളൂ ചെയ്യുന്നതിൻ്റെ മുമ്പ് മിസ്വാക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഹറം ബാധിക്കുന്നതല്ല, വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ പിടിപെടുന്നതല്ല എന്ന് അഷ്റഫുൽ വറ മുഹമ്മദുൻ റസൂലുള്ളാഹി
എത്ര വയസ്സ് പ്രായമായാലും എടുത്ത് തീക്കുനി കാക്കുനി ഭാഗത്ത് ഒരു ഉമ്മ മരണപ്പെട്ടു പോയി 125 വയസ്സ്. ഇന്നസ് ബുക്കിലൊന്നും കേറിയിട്ടുണ്ടാവില്ല. 125 പ്രായമായി. ഞാൻ അന്വേഷിച്ചപ്പോ ഒരു കുഴപ്പമില്ല, രോഗമൊന്നും വന്നില്ല, സാധാ നോർമൽ മരണമാണെന്നാണ്. അള്ളാഹു പരലോകം വിളിച്ചു മാക്കി കൊടുക്കട്ടെ. ഒരു ഉമ്മാമ 125 വയസ്സ്. 5 വക്തത്തിലും മിസ്വാക്ക് ചെയ്താൽ, വുളു ചെയ്യുന്നതിന്റെ തൊട്ടുമുമ്പേ ഒന്ന് പല്ലു തേച്ചാൽ അയാൾക്ക് ഹറം എന്ന് പറഞ്ഞാൽ പ്രായം കൂടിക്കൂടി വന്ന് പിച്ചും പെയ്യും പറയുക, ഒക്കെ മറന്നുപോവുക, അങ്ങനൊക്കെ ഉണ്ടാവല്ലോ. മക്കൾ ഭക്ഷണം കൊടുത്തു പോയി, പുറമേ നിന്നൊരാൾ വന്ന് ചോദിച്ചു എന്തൊക്കെയാ, കുഞ്ഞുങ്ങളൊന്നും കുടിക്കാനും തരുന്നില്ല, എനിക്കൊന്നും അങ്ങനെ അതുണ്ടാവില്ല, ഹറം, വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ വരില്ല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. മിസ്വാക്ക് ചെയ്താൽ ഓർമ്മ ശക്തിയിൽ ബറക്കത്തുണ്ട്, ബുദ്ധിയിൽ അല്ലാഹു ബറക്കത്ത് ചെയ്യുമെന്ന് മുഹമ്മദും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമ്മൾക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. പരിശുദ്ധ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ്, ലൈലതുന്ന സറാബി ഇല സമാഇ, മിഅ്റാജിന്റെ രാവിലെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ജിബ്രീലിന്റെ കൂടെ എന്നെയും കൊണ്ടുപോയ ആ രാത്രി, റഅയ്തു റിജാലം വനിസാ, ഒരുപാട് ആണുങ്ങളെയും പുരുഷന്മാരെയും സ്ത്രീകളെയും ഞാൻ കണ്ടു, യദരിബൂന അലാ റുഊസിഹിം, അവരവരുടെ തല അറുക്കുന്നുണ്ട് സ്വമേധയാ, തീരാലുള്ള കത്രികകൾ കൊണ്ട് സ്വമേധയാ തലറുത്തു മാറ്റുന്ന ഒരു വിഭാഗം പുരുഷന്മാരെയും സ്ത്രീകളെയും ഞാൻ കണ്ടു. ഫതസീലു ദിമാഉഹും കന്നഹിരിൽ അദീം, അവര് സ്വന്തമായി തല വെട്ടി മാറ്റുന്നുണ്ട്, മുറിച്ചു മാറ്റുന്നുണ്ട്. അങ്ങനെ തല അറുത്തു മാറ്റിക്കഴിയുമ്പോ ശരീരത്തിന്റെ ഉള്ളിൽ നിന്ന് തസീലു ദിമാഉഹും, അവരുടെ തലച്ചോറ് ഒരു പുഴ പോലെ, കന്നഹിരിൽ അദീം, ഒരു പുഴ പോലെ ഒഴുകുന്നത് ഞാൻ കണ്ടു എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി യഖൂലൂന, അവർ പറയുന്നുണ്ട്, ഓരോ വട്ടവും തല അറുക്കുന്ന സമയം അവർ പറയുന്നുണ്ട്, യാ വൈലാ യാ സബൂറാ, ഞങ്ങളുടെ നാശമേ, ഞങ്ങളുടെ ഖേദമേ, ഞങ്ങളുടെ ദുഃഖമേ. ഫഖുൽതു, ഞാൻ ചോദിച്ചു, യാ ജിബ്രീൽ, ജിബ്രീലെ മൻഹാ ഉലൈ, ആരാണ് ജിബ്രീലെ ഈ വിഭാഗക്കാര്? ഖാല ജിബ്രീൽ മറുപടി പറഞ്ഞു, അല്ലദീന യുസല്ലൂന സ്വലാത ഫീ ഗൈരി വഖ്തിഹാ, ഓരോ നിസ്കാരങ്ങളെയും അതിൻ്റെതായ സമയത്ത് നിസ്കരിക്കാത്തവരാണ്, അവർ നിസ്കരിക്കുന്നുണ്ട്, വലാഖിൻ ഫീ ഗൈരി വഖ്തിഹാ, സ്വന്തമായി നിസ്കരിക്കുന്നതാണ് അവര്, നിസ്കാരത്തിന്റെ സമയത്തിലല്ലേ, അവർക്ക് തോന്നുമ്പോഴാണ്, തോന്നുന്ന സമയമാണോ നിസ്കരിക്കുന്നത്, അവർക്കാണ് ഈ ശിക്ഷയെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വീകരിക്കപ്പെടാത്ത 10 നിസ്കാരങ്ങളുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, 10 പേരുടെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കില്ല. അള്ളാഹു നമ്മെ ആ വിഭാഗത്തിൽ നിന്നും സലാമത്തിലാക്കി തരട്ടെ. അള്ളാഹു നമ്മെ ആ വിഭാഗത്തിൽ ചേർക്കാതിരിക്കട്ടെ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അശറത്തു നഫരിൻ, 10 വിഭാഗം ആളുകൾ, ലാ യുഖബലുല്ലാഹു സലാതുഹും, അവരുടെ നിസ്കാരം അള്ളാഹു സ്വീകരിക്കൂല. ഒന്ന് റജുലുൻ സ്വല്ല വഹീദം ബിഗൈരി ഖിറാഅ, ഫാത്തിഹ സൂറത്ത് ചൊല്ലാതെ നിസ്കരിച്ചാൽ, ഫാത്തിഹ സൂറത്ത് പൂർത്തിയാക്കാതെ നിസ്കരിച്ചാൽ, തിരക്ക് പിടിച്ച നിസ്കാരങ്ങളിൽ എവിടെയാ മുഅ്മിനിയെ ആ ഫാത്തിഹയുടെ ലഫ്ളുകൾ പൂർത്തിയാവുന്നത്? ഫാത്തിഹയിലെ ഒരു ഹറഫെങ്ങാനും വിട്ടുപോയാൽ അയാളുടെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കില്ല. 1, 2, വറജുലുൻ യുസല്ലി വലാ യുഅദ്ദാ സകാതുഹു, സകാത്ത് കൊടുക്കണം, സകാത്ത് കൊടുക്കാതെ നിസ്കരിക്കുന്നവർ, അവരുടെ നിസ്കാരവും അല്ലാഹു സ്വീകരിക്കില്ല. 3, വർജുലുൻ യുഅമ്മു ഖൗമൻ വഹും ലഹു കാരിഹൂൻ, ജനങ്ങൾക്ക് വെറുപ്പുണ്ടായിട്ടും ഇമാമത്ത് നിന്ന് നിസ്കരിക്കുന്നവൻ, ജനങ്ങൾക്ക് അയാളോട് വെറുപ്പുണ്ട് എന്നിട്ടും അയാൾ തന്നെ ഇമാമത്ത് നിന്നാൽ അയാളുടെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കില്ല. 4, വർജുലുൻ മംലൂഖുൻ ആബിഖ്, ഓടിപ്പോയ അടിമയാണത്. 5, വറജുലുൻ ശാരിബുൽ ഖംരി മുദ്മിനാ, കള്ളു കുടിക്കുന്നവര്,
ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ അവരുടെ നിഷ്കാരം അള്ളാഹു സ്വീകരിക്കില്ല. റബ്ബ് ചാലയെ ഉമ്മത്തിനെ സലാമത്തിലാക്കട്ടെ, നമ്മുടെ ചെറുപ്പക്കാരെ അള്ളാഹു സലാമത്തിലാക്കട്ടെ. ആറ് വംറഅതുൻ സൗജുഹാ സാഖിതുൻ അലൈഹാ, ആറാമത് ഭർത്താവിന് ദേഷ്യമുള്ള പെണ്ണ്. വംറഅതുൻ ഒരു ഭാര്യ, വസൗജുഹാ സാഖിതുൻ അലൈഹാ, നിന്റെ ഭർത്താവിന് നിന്നോട് വെറുപ്പാണോ? സഹോദരിമാരെ, ഉമ്മമാരെ, ഭാര്യമാരെ, ഭർത്താവിനോട് പിണങ്ങിക്കഴിഞ്ഞ് നിസ്കരിക്കുന്ന പെണ്ണിന്റെ നമസ്കാരങ്ങൾ അള്ളാഹു സ്വീകരിക്കില്ല. എന്ത് കാരണമാവട്ടെ, എന്താവട്ടെ നിങ്ങളുടെ വിഷയം, ഏത് കാരണത്തിനാവട്ടെ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനോട് പിണങ്ങി നിൽക്കുന്നത്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് പൊന്നുമോള് ഫാത്തിമ ബീവി ചിരിച്ചു കൊണ്ടുവന്ന് പറഞ്ഞു, നബിയെ ഇന്നെനിക്ക് വല്ലാത്ത സന്തോഷമുണ്ട്. നബി തങ്ങൾ ചോദിച്ചു, എന്താണത്? നബിയെ, എന്റെ ഭർത്താവ് അലിയാരി തങ്ങളോട് മൂന്ന് ദിവസമായി ഞാൻ പിണങ്ങിയിട്ടുണ്ട്, ഇന്നെന്റെ പിണക്കം തീർന്നു, അദ്ദേഹം എന്നോട് സംസാരിച്ചിട്ടുണ്ട്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പൊന്നുമോളെ ചേർത്ത് പിടിച്ചു പറഞ്ഞിട്ടുണ്ട്, ഫാത്തിമ സന്തോഷത്തോടെ നീ പറഞ്ഞല്ലോ നിന്റെ ഭർത്താവിനോട് നീ പിണങ്ങുകയും സല്ലപിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന്. നീ മരണപ്പെടുന്ന സമയത്തെങ്ങാനും പരിശുദ്ധ നബിത്തങ്ങളാണ് പറയുന്നത്, മഹദയായ ഫാത്തിമ ബീവിയോട്, ഫാത്തിമ നിങ്ങൾ മരണപ്പെടുന്ന സമയത്ത് നിങ്ങളുടെ ഭർത്താവിന് നിന്നോട് പിണക്കമാണെങ്കിൽ നിന്റെ മയ്യത്ത് നിസ്കരിക്കാൻ ഈ മുഹമ്മദ് വരില്ലായിരുന്നു ഫാത്തിമ എന്ന് ഫാത്തിമത്തു സുഹറാ റളിയല്ലാഹു തആല അൻഹയോട് ലോകഗുരു മുഹമ്മദുൻ റസൂലുള്ളാ, എന്റെ ഉമ്മമാരെ ഭാര്യമാരെ ക്ഷമിക്കുക, പൊറുക്കുക, സഹിക്കുക. അള്ളാഹു നിങ്ങൾക്ക് തന്ന നിങ്ങളുടെ ഭർത്താവ് എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വർഗത്തിന്റെ താക്കോലാണത്, സ്വർഗീയ കവാടമാണത്. അള്ളാഹു തോഫീക്ക് നൽകുമാറാവട്ടെ. ഭർത്താവിനോട് പിണങ്ങി നിൽക്കുന്ന ഭാര്യമാരുടെ നിസ്കാരം അള്ളാഹു സ്വീകരിക്കില്ല. മുഖമക്കന ധരിക്കാതെ നിസ്കരിക്കുന്ന പെണ്ണാണത്. എട്ടാമത് അക്രമിയായ ഭരണാധികാരിയാണ്, നാട് ഭരിക്കുന്നവർ അക്രമിയാണോ അവന്റെ നിസ്കാരം അള്ളാഹു സ്വീകരിക്കില്ല. ഒൻപതാമത് പലിശ തിന്നുന്നവൻ, അതൊരു രൂപയാവട്ടെ അതൊരു നാണയമാണെങ്കിൽ കൂടി പലിശ തിന്നുന്നുണ്ടോ, നിങ്ങളുടെ നിഷ്കാരം അള്ളാഹു സ്വീകരിക്കില്ല. പത്താമത് വർജുലുൻ ലാ തൻഹാഹു സലാതുഹു അനിൽ ഫഹശാഇ വൽ മുൻകർ, ഇതിലാണ് നമ്മൾ പേടിക്കേണ്ടത്, ബാക്കിയൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. വർജുലുൻ, ഒരാളാണത്, ലാ തൻഹാഹു സലാതുഹു, അയാൾ നിസ്കരിക്കുന്നുണ്ട്, അയാൾ നിസ്കരിക്കുന്നുണ്ട്. ലാ തൻഹാഹു സ്വലാത്തുഹു, അയാളുടെ നിസ്കാരം അയാളെ തടയുന്നില്ല. അനിൽ ഫഹശാഇ വൽ മുൻകർ, നിസ്കരിച്ചിട്ടും തെറ്റുകൾ ചെയ്യുന്ന ഒരാള്. ഇന്ന സ്വലാത തൻഹാനിൽ ഫഹശാഇ വൽ മുൻകർ, നിസ്കരിക്കുന്ന ഒരാള് മോശത്തരങ്ങൾ ചെയ്യില്ല, ഹറാം കാണില്ല, പറയില്ല, കേൾക്കില്ല. നിസ്കരിച്ചിട്ടും മോശത്തരം ചെയ്യുന്ന ഒരുവന്റെ നിസ്കാരങ്ങൾ അള്ളാഹു സ്വീകരിക്കില്ലെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹു നമ്മെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. നിസ്കരിച്ചിട്ടും തെറ്റ് ചെയ്യുന്ന ആളുകൾ, ബഹുമാനപ്പെട്ട ഹസൻ എന്ന് പറഞ്ഞു, ഇദാലം തൻഹക സലാതുക അനിൽ ഫഹശാഇ ഫലസ്ത ബിമുസല്ലിൻ, നിസ്കരിച്ചിട്ടും നീ തെറ്റുകൾ ചെയ്യുന്നവനാണോ നിന്റെ നിസ്കാരങ്ങൾ അല്ലാഹു സ്വീകരിക്കില്ല എന്ന് ബഹുമാനപ്പെട്ട ഹസൻ റളിയല്ലാഹു തആല അൻഹു, അല്ലാഹു നമ്മൾക്ക് സലാമത്ത് നൽകുമാറാവട്ടെ. നിസ്കരിക്കാൻ നിൽക്കുന്ന സമയം ഖൽബിനിക്ക് ഖുശൂഉ വേണം, ഹൃദയ സാന്നിധ്യം വേണം. പരാതിയാണിത്, നമ്മുടെ പ്രശ്നമാണ്, തക്ബീറത്തുൽ ഇഹ്റാം കിട്ടുന്നുണ്ട്, ചിന്തകൾ പല വഴിക്ക് പോകുന്ന ഒരു പ്രശ്നമുണ്ട്. നിസ്കരിക്കാൻ കൈകിട്ടിയാലും പല വഴിക്കാർക്ക് ചിന്ത പോകുന്നത്, കൈകിട്ടിക്കഴിയുമ്പോൾ ഓർമ്മ വരും ഇന്നാലിന്നാൾ പൈസ. പണ്ടെങ്ങാനും കേട്ട ഒരു മറന്ന ഒരു ഉമ്മാമ്മയോട് ചോദിച്ചത്രേ പാല് കച്ചവടം നടത്തുമ്പോൾ, അല്ല ഉമ്മാമ്മ ഇത് എഴുതി വെച്ചൂടെ, വയസ്സായില്ലേ, അത് സാരല്ല മോനെ, ഒന്ന് കൈകെട്ടിയാൽ ഒക്കെ എനിക്ക് ഓർമ്മ വരും. ഉമ്മാമ്മയുടെ ഡയറി ഒന്ന് കൈകെട്ടിയാൽ ഒക്കെപ്പാട് എനിക്ക് ഓർമ്മ വരും. നോക്കി, അത് ഉമ്മ മാത്രമല്ല, ഒന്നിരുന്നാൽ നമ്മൾ കൈകെട്ടിയാൽ എവിടേക്കാണ് നമ്മൾ പോണുണ്ടാകുക? സുബ്ഹാനല്ലാഹ്, ഒന്നും പറയണ്ട, ദാണ്ടെ പോണ, അങ്ങനെ പോയി കറങ്ങിയിട്ടാണ് വരിക. ഫത്ഹുൽ മുഈനിൽ
ഇമാം സൈനുദ്ദീൻ മഖ്ദൂം നിങ്ങൾ പറഞ്ഞു, വമൻ സ്വല്ല, ഒരാൾ നിസ്കരിച്ചു, വലം യഖ്ഷ, അയാൾക്ക് ഹൃദയ സാന്നിധ്യമില്ല എന്ന് പറഞ്ഞാൽ പല വഴിയിലായിട്ടാ ചിന്ത പോയത്, അങ്ങനെ ഒരാൾ നിസ്കരിച്ചാൽ അയാളുടെ നിസ്കാരം സ്വീകരിക്കില്ല എന്ന് പറഞ്ഞ ഇമാം ഫുഖഹാക്കളുണ്ട്. അള്ളാഹു നമ്മെ സലാമത്തിലാക്കി തരട്ടെ, അള്ളാഹു നമ്മെ സലാമത്തിലാക്കി തരട്ടെ. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മരുന്ന് പഠിപ്പിച്ചു തന്നത്. രണ്ട് മരുന്നുകൾ, ഒന്ന് ഖുശു വരാൻ എന്തു ചെയ്യണം, രണ്ട് എങ്ങാനും നഷ്ടപ്പെട്ടാൽ സ്വീകരിക്കില്ല എന്നല്ലേ, അപ്പൊ അത് സ്വീകരിക്കപ്പെടണം, അതിനെന്ത് ചെയ്യണം? പരിശുദ്ധമായ ഖുർആനിൽ തന്നെ വന്നിട്ടുണ്ട്, മഹന്മാരായ ഉലമാ പഠിപ്പിക്കുന്നുണ്ട്, നിസ്കരിക്കാൻ തക്ബീറത്തുൽ ഇഹ്റാം കിട്ടുന്നതിന് മുമ്പ് സഫിൽ നിൽക്കുമ്പോ, തക്ബീറത്തുൽ ഇഹ്റാം കിട്ടുന്ന സമയം, നിയ്യത്ത് വെക്കുന്ന സമയം, അതിന്റെ തൊട്ടു മുമ്പായിട്ട് റബ്ബി ഇന്നീ അഊദു ബിക മിൻ ഹമസാതി ശയാതീൻ, റബ്ബി ഇന്നീ അഊദു ബിക, അല്ലാഹുവേ നിന്നോട് ഞാൻ കാവല് തേടുന്നുണ്ട്, മിൻ ഹമസാതി ശയാതീൻ, ശൈത്താനിന്റെ കോപ്രായത്തങ്ങൾ, ശൈത്താനിന്റെ കൽബിൽ കൊണ്ടുവരുന്ന ചിന്തകൾ, ഇതിൽ നിന്ന് നിന്നോട് ഞാൻ കാവല് തേടുന്നുണ്ട്. റബ്ബി ഇന്നീ അഊദു ബിക മിൻ ഹമസാതി ശയാതീൻ, റബ്ബി അഊദു ബിക യഹ്ളറൂൻ എന്നൊരാൾ പറഞ്ഞാൽ അയാൾക്ക് നിസ്കാരത്തിൽ ഖുശൂഉ ലഭിക്കുമെന്ന് മഹാന്മാരായ ഉലമാക്കൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിസ്കാരം കഴിഞ്ഞതിന്റെ ഉടനെ, വമൻ ഖറാഅ അഖിബ സ്വലാത്തി, നിസ്കരിച്ച ഉടനെ ആരെങ്കിലും പാരായണം ചെയ്താൽ എന്ത്, ആയത്തുൽ കുർസി, നിസ്കരിച്ച ഉടനെ ആരെങ്കിലും ആയത്തുൽ കുർസി പാരായണം ചെയ്താൽ, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനതുൻ വലാ നൗം, ആയത്തുൽ കുർസിയ നിസ്കാരം കഴിഞ്ഞ ഉടനെ ഒരു വട്ടം ഒരാൾ പാരായണം ചെയ്താൽ ആ നിസ്കാരത്തിൽ വന്നുപോയ നുഖസാനുകൾ, മോശച്ചരങ്ങൾ അള്ളാഹു അയാൾക്ക് പുറത്തു കൊടുക്കുമെന്ന് അഷ്റഫുൽ വറ മുഹമ്മദുൻ റസൂലുള്ളാഹ്. അപ്പൊ ചെയ്യേണ്ടത് രണ്ട്, ഒന്ന് കൈകെട്ടുന്നതിന്റെ മുമ്പ് റബ്ബി അഊദു ബിക മിൻ ഹമസാതി ശയാതീൻ, റബ്ബി അഊദു ബിക അയ യഹ്ളറൂൻ, അല്ലാഹുവേ അവനെ എന്റെ നിസ്കാരത്തിന്റെ നാലകലത്ത് കൊണ്ടുവരരുതേ എന്ന പ്രാർത്ഥന നടത്തി തക്ബീർ ഇഹ്റാം കിട്ടുക. നിസ്കാരം കഴിഞ്ഞതിന്റെ ഉടനെ ആയത്തുൽ കുർസി പാരായണം ചെയ്താൽ ആ നിസ്കാരത്തിലെ പാളിച്ചകൾ അല്ലാഹു പൊരുത്തപ്പെട്ടു തരുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇമാം ഹസൻ ബസരി റഹിമഹുള്ളയോട് ഒരാൾ വന്ന് ചോദിച്ചു, ഇമാമവറുകളെ നിസ്കരിക്കാൻ ഞാൻ നിൽക്കുന്നുണ്ട്, എന്റെ ചിന്തകൾ പലയിടങ്ങളിൽ ഞാൻ എന്തു ചെയ്യണം? ഹസൻ ബസരി തങ്ങൾ കൊടുത്ത മറുപടി, യാ ഫുലാൻ, ചെറുപ്പക്കാരാ, നിസ്കരിക്കാൻ നിൽക്കുമ്പോ തഫക്കർ, നീ ചിന്തിക്കണം, കൈകെട്ടുന്നതിന്റെ മുമ്പ് നീ നിൽക്കുന്നത് സിറാത്ത് പാലത്തിലാണ്, നിന്റെ വലതുഭാഗത്ത് സ്വർഗമുണ്ട്, ഇടതുഭാഗത്ത് നരകമുണ്ട്, പിന്നിൽ അസ്റാഈലുണ്ട്, ഇത് നിന്റെ അവസാന നിസ്കാരമാണ്. സലാം വീട്ടിയ ഉടനെ നിന്റെ റൂഹ് അല്ലാഹു പിടിക്കും, ഈ ചിന്തയിൽ നീ നിസ്കരിച്ചാൽ നിനക്ക് ഭയഭക്തി ലഭിക്കുമെന്ന് ഇമാം ഹസൻ ബസരി റഹിമഹുല്ലാഹ്, അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ, അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഫാത്തിഹ സൂറത്തിന്റെ തഫ്സീരിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, ഫാത്തിഹ സൂറത്തിന്റെ തഫ്സീരിൽ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസങ്ങൾ പറയുന്നത്, ഇന്ന റജുലൻ കാന യംഷി ഫിൽ ബാദിയ, താഴ്വരയിലൂടെ നടന്നു പോകുന്ന ഒരു ചെറുപ്പക്കാരൻ, ഫറാഫഖഹു ശൈത്താനു യൗമൻ, അയാൾ താഴ്വരയിലൂടെ നടന്നു പോകുമ്പോ അയാളുടെ കൂടെ ഇബ്ലീസും സന്തത സഹചാരിയായി നടക്കാൻ തുടങ്ങി. ഒരാൾ നടന്നു പോകുന്നു മലചെരുവിലൂടെ, ഇബ്ലീസും കൂടെ കൂടി. വലം യുസല്ലി റജുലു അൽ ഫജ്റ വല്ലുഹറ വല്ലഅസ്റ വൽമഗ്രിബ വൽഇശാ, ആ ദിവസത്തെ സുബ്ഹില്ല, ളുഹറില്ല, അസ്റില്ല, ഇശായില്ല, മഗ്രിബില്ല, അഞ്ച് വഖ്തും അയാൾ നിസ്കരിച്ചില്ല. രാവിലെ അയാൾ യാത്ര തുടങ്ങിയിട്ടുണ്ട്, ഇബ്ലീസ് അയാളുടെ കൂടെയുമുണ്ട്. ഫലമാ സ്വാറ വഖ്തൽ വഖ്തുൽ മനാമി, ഉറങ്ങാൻ നേരമായ സമയം, അറാദ റജുലു അൻ യനാമ, അയാൾ ഉറങ്ങാൻ കിടക്കാൻ ചെന്നപ്പോ, ഫഹറബ ശൈത്താനു മിൻഹു, ശൈത്താൻ അയാൾ നിന്നും ഓടിപ്പോയി, ശൈത്താൻ ഓടിപ്പോയി. ഫഖാല റജുലു, ആ ചെറുപ്പക്കാരൻ ചോദിച്ചു, ലിമ തഹറബ്, എന്തിനാ നീ ഓടിപ്പോകുന്നത്, മിന്നി എന്നിൽ നിന്ന് എന്തിനാ ഓടിപ്പോകുന്നത്? ഒരു മനുഷ്യരൂപത്തിൽ അയാളോടുകൂടെ സഞ്ചരിച്ച ഇബ്ലീസ്
പെട്ടെന്ന് രാത്രിയിൽ ഇയാൾ കടന്നിറങ്ങുന്ന സമയം ഓടിപ്പോയപ്പോ ചോദിച്ചു ഷെയ്ത്താനിനോട്, എന്തേ നീ ഓടിപ്പോകുന്നത്? ഷെയ്ത്താന്റെ മറുപടിയാണ്, ഷെയ്ത്താൻ ഞാൻ ഷെയ്ത്താനാണ്. വഇന്നീ അശൈതുല്ലാഹ ഫീ മുദ്ദതി ഉംരി മറ്റ വാഹിദ, എന്റെ ആയുസിന്റെ കാലപരിധിയിൽ ഒറ്റവട്ടമാണ് ഞാൻ റബ്ബിനോട് ധിക്കാരം ചെയ്തത്. മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഒരേ ഒരു സുജൂദ് ചെയ്യാൻ അമറനി റബ്ബി, റബ്ബനോട് കൽപ്പിച്ചപ്പോ അസൈതുഹു മറ്റം വാഹിദ, ഒരു വട്ടമാണ് ഒരേ ഒരു സുജൂദ് ഒരു വട്ടം ചെയ്യാൻ മനസ്സ് കാണിക്കാതെ റബ്ബിനോട് തെറ്റ് ചെയ്തവനാണ് ഞാൻ. ഫകുൻതും മൽഊന, അതുകൊണ്ടാണ് ഞാൻ ശപിക്കപ്പെട്ടവനായത്. പറയണത് ശ്രദ്ധിച്ചു കേൾക്കും, ഈ ദിവസം തന്നെ നീ എതിര് ചെയ്തിട്ടുണ്ട്. അഞ്ചു വട്ടമാണ് ഇന്നൊരു ദിവസം നീ റബ്ബിനോട് തിന്മ ചെയ്തത്, എതിര് ചെയ്തത്. എന്നോട് പറഞ്ഞത് ഒറ്റ സുജൂദ്, നിന്നോട് പറഞ്ഞത് അഞ്ച്, ഈ അഞ്ചും നീ ഇന്ന് നിസ്കരിച്ചിട്ടില്ല. ശൈത്താൻ പറയുന്നു, ഫഅഖാഫു മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്നും ഞാൻ പേടിക്കുന്നുണ്ട്. അൻ യഗളിബ അലൈക, നിനക്ക് റബ്ബിന്റെ കോപം ഉണ്ടാകുന്നതിനെ ഞാൻ പേടിക്കുന്നുണ്ട്. അള്ളാഹു നിന്നെ നശിപ്പിച്ചു കളയും, അതോടുകൂടെ എന്നെയും നശിപ്പിക്കും എന്ന് പേടി എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഓടിപ്പോകുന്നതെന്ന് ആ ചെറുപ്പക്കാരനോട് മറുപടി പറഞ്ഞുവെന്ന് ഫാത്തിഹ സൂറത്തിന്റെ തഫ്സീരിൽ ഇബ്നു അബ്ബാസ് റഹിമഹുല്ലാഹു തആല മുഅ്മിനീങ്ങളെ, ശൈത്താനും വേണ്ട പിന്നാര്, അള്ളാഹു നമ്മെ സലാമത്തിലാക്കി തരുമാറാവട്ടെ, അള്ളാഹു നമ്മെ സലാമത്തിലാക്കി തരുമാറാവട്ടെ. നിസ്കാരത്തിന് നിസാരമായി കാണുന്ന ആളുകൾ, എന്താണ് ഇപ്പൊ നിസ്കരിച്ചില്ലെങ്കിൽ ഇത്രയും കാലം ജീവിച്ചില്ല ഒരു കുറവും വന്നിട്ടില്ലല്ലോ, അങ്ങനെ തോന്നുക, ഇത്രയും കാലം നിസ്കരിച്ചില്ല എനിക്കൊരു കുറവില്ല. തങ്ങൾ വെറുതെ വാഴതിന് പറയല്ലേ, ഉസ്താദുമാര് ആൾക്കാരെ മുമ്പ് കിട്ടിയപ്പോ അതൊരു എക്സാഗറേഷനായി പറയല്ലേ, പറഞ്ഞു നടന്നോളീൻ. നിസ്കാരത്തിന് നിസാരമാക്കിയാൽ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫി കൻസുൽ അഖ്ബാർ, കൻസുൽ അഖ്ബാറിൽ അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറയുന്ന ഒരു ഹദീസ് ഉണ്ട്, മൻ തഹാബ ബിസ്സലാ, നിസാരമായിട്ട് നിസ്കാരങ്ങളെ കണ്ടാൽ ആഖബഹുല്ലാഹു തആല ബിഇഫ്നതൈ അശറ ബലിയ, 12 പരീക്ഷണങ്ങൾ അല്ലാഹു അയാൾക്ക് നൽകുന്നുണ്ട്. 12 രീതിയിൽ അല്ലാഹു പരീക്ഷിക്കുന്നുണ്ട്. സലാസും ഫി ദുനിയ, മൂന്നെണ്ണം ദുനിയാവിൽ, വസലാസുൻ ഇൻദൽ മൗതി, മൂന്നെണ്ണം മരണസമയത്ത്, വസലാതും ഫിൽ ഖബരി, മൂന്നെണ്ണം ഖബറിൽ, വസലാസുൻ യൗമുൽ ഖിയാമ, മൂന്നെണ്ണം ഖിയാമത്തു നാളിലുമാണെന്ന് മുഹമ്മദുൻ റസൂലുള്ളാ. നഊസു ബില്ലാ, അല്ലാഹു നമ്മെ ഇതിൽ നിന്നും സർവ്വതിൽ നിന്നും അല്ലാഹു നമ്മെ സലാമത്തിലാക്കി തരട്ടെ. നിസാരമായിട്ട് നിസ്കാരങ്ങളെ കണ്ടാൽ, ഒരു കല്യാണത്തിന് കൂടി അന്ന് എവിടെ നമ്മൾക്ക് ളുഹ്റ്, അന്ന് എവിടെ അസ്ഹർ, കല്യാണ പെണ്ണിനും കല്യാണ ചെറുക്കനും നിസ്കാരമില്ലാത്തൊരു ദിവസം. നമുക്ക് പരാതിയല്ലയോ, പരിഭവമല്ലയോ, മക്കള് നന്നാവുന്നില്ല, ഉസ്താദേ ദുആ ചെയ്യണം, മോന് പറഞ്ഞതുപോലെ അനുസരിക്കണില്ല, മക്കൾക്ക് അതബില്ല, കുരുത്തമില്ല, എന്റെ പെണ്ണേ എന്റെ വാപ്പ, നീയും നിന്റെ ഭർത്താവും ദാമ്പത്യ ജീവിതം തുടങ്ങിയ ആ ദിവസം, അന്ന് എന്റെ പെണ്ണുമോളെ നിനക്ക് യഷ ഉണ്ടോ, അന്ന് നിനക്ക് അസുറുണ്ടോ, ലുഹറുണ്ടോ, അന്ന് ഫജറുണ്ടോ, അന്നൊരു നിസ്കാരവും ഇല്ലാതെ അഞ്ച് വക്ത നിസ്കാരവും ഉപേക്ഷിച്ചുകൊണ്ട് ഗംഭീരമായി നാട് മുഴുവൻ കൊട്ടിഘോഷിച്ചുകൊണ്ട് നിന്റെ മംഗല്യം നടന്നിട്ട് അന്ന് രാത്രിയിൽ നീ ശാരീരികമായി നിന്റെ ഭർത്താവുമായി ബന്ധപ്പെട്ടിട്ട് എവിടെയാണ് പൊന്നുമോളെ പൊന്നുമോനെ, ആ ബന്ധത്തിൽ നിനക്ക് ജനിക്കുന്ന കുഞ്ഞിൽ അല്ലാഹു ബറക്കത്ത് കൊടുക്കുക എവിടെയാ? കല്യാണ പെണ്ണിനും കല്യാണ ചെറുക്കനും നിസ്കാരമില്ല എന്നതിലുപരി കല്യാണം കൂടാൻ പോകുന്നവർക്കുമില്ല. ഒരു വീട്ടുകൂടൽ നടന്നാൽ അന്ന് എവിടെ നിസ്കാരങ്ങൾ? ആലോചിച്ചു നോക്കിയും, ഇതാരോട് പറയാൻ, ഇതാര് കേൾക്കാൻ, ഇതാര് മാറ്റം കൊണ്ടുവരാൻ? അല്ലാഹു നമ്മെ സലാമത്തിലാക്കട്ടെ. ഖളാ വീട്ടിക്കോ, ഒരുവനൊരു നിസ്കാരം ഖളാ ഉണ്ടെങ്കിൽ യൽഅനുഹു, അവനെ ശപിക്കുന്നുണ്ട്. യൽഅനുഹുല്ലാഹു വമലായിക, മലായിക്കചീങ്ങളും അല്ലാഹുവും, ഹറ്റാ യഖളാ, അയാളത് ഖളാ വീട്ടുന്നത് വരെ, ഒരു നിസ്കാരം ഖളാ ഉണ്ട്,
അതെപ്പോഴാണടോ നീ കലാവിട്ടുന്നത്? അത്രയും സമയം നിന്നെ മാലാഖമാരും അല്ലാഹുവും ലഅനത്ത് ചെയ്യുന്നുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയാണെന്ന് കണക്കില്ലല്ലോ. എന്താ ചെയ്യുക? ഒരേകദേശ ധാരണ വെച്ചിട്ട് എത്രയും പെട്ടെന്ന് കലാവ് വീട്ടിക്കൊള്ളുക. അല്ലാതെ അള്ളാഹു നിങ്ങളെ പരലോകനാളിൽ ഒന്നാമതായി ഹിസാബ് ചെയ്യുന്നത്, ചോദ്യം ചെയ്യുന്നത് അനിസ്വലാ നിസ്കാരത്തിനെയാണ്. മറുപടി കൊടുക്കാതെ ഒരു കാല് മുമ്പോട്ട് വെക്കാൻ അള്ളാഹു സമ്മതിക്കുന്നതല്ല. അള്ളാഹു നമ്മൾക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ. 12 അദാബുകൾ, 12 പരീക്ഷണങ്ങൾ നിസ്സാരമായി നിസ്കാരത്തിനെ കണ്ടാൽ. ഒന്ന്, ദുനിയാവിൽ അല്ലാഹു 3 പരീക്ഷണങ്ങൾ നൽകും. നോക്കൂ, ഈ പരീക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടോ എങ്കിൽ നിങ്ങൾ നിസ്കാരത്തിന് നിസ്സാരമാക്കിയവർ, നിസ്കാരം നിസ്സാരമാക്കുന്നവരാണോ? കാത്തു നിൽക്കുക, ഈ പരീക്ഷണങ്ങൾ നിങ്ങളെ തേടി വരും. ഇത് മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ്. ദുനിയാവിൽ അല്ലാഹു നൽകുന്ന 3 പരീക്ഷണങ്ങൾ. യർഫഉല്ലാഹുൽ ബറകത മിൻ കസ്ബിഹി വറിസ്ഖിഹി. ജോലിയിൽ അല്ലാഹു ബറകത്ത് കൊടുക്കൂല. എത്ര ജോലികൾ മാറി ചെയ്താലും നിനക്ക് തൃപ്തി വരില്ലട. അപേക്ഷകൾ മാറി, കമ്പനികൾ മാറി, വിസ മാറി, ജോബ് ചെയ്യുന്ന സ്ഥലങ്ങൾ മാറി, ജോബിന്റെ മേഖലകൾ മാറി, ഒരു ബറക്കത്തും ഉണ്ടാവില്ല. നിന്റെ റിസ്ഖിലെ ബറക്കത്ത് അല്ലാഹു എടുത്തു മാറ്റും. രണ്ടാമത്, സ്വാലിഹീങ്ങളുടെ മുഖത്തിനൊരു അടയാളമുണ്ട്. മുഅ്മിനീങ്ങളുടെ മുഖത്തൊരു പ്രകാശമുണ്ട്, ഒരു പ്രസന്നത. അത് നിങ്ങളുടെ മുഖത്തുണ്ടാവില്ല. മൂന്നാമത്, യകൂനു മബ്ഗൂലം ഫീ ഖുലൂബിൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങൾക്ക് നിന്നോട് വെറുപ്പ് തോന്നും. എന്തേ എല്ലാവർക്കും എന്നോടൊരു ദേഷ്യം. ഞാൻ പറയുന്നത് ആരും അനുസരിക്കുന്നില്ല. എന്റെ വാക്കിനെന്തേ പുല്ലുവല. ആരും എന്തേ എന്നെ പരിഗണിക്കാത്തത്. നിസ്കാരം നിസ്സാരമാക്കിയവനോട് മുഅ്മിനീങ്ങൾക്ക് വെറുപ്പ് തോന്നും. ഇത് മൂന്നെണ്ണം ദുനിയാവിലുള്ളത്. മരണസമയം അല്ലാഹു നൽകുന്ന 3 പരീക്ഷണങ്ങൾ. പുഴയിലെ വെള്ളം കുടിച്ചാലും തീരാത്ത ദാഹം എനക്കുണ്ടാവുമെടാ. ഒരു പുഴയിലെ വെള്ളം മുഴുവനായി കുടിച്ചാലും തീരാത്ത ദാഹം. 2, റൂഹ് പിരിയുമ്പോ കഠിനമായ വേദനയുണ്ടാവും. അല്ലാഹു എളുപ്പത്തിലുള്ള മരണം നൽകട്ടെ. 3, യഖാഫു അലൈഹി മിൻ സവാലിൽ ഈമാൻ. നഊദു ബില്ലാഹ്, ഈമാൻ കിട്ടാതെ ചത്തുപോകുമെന്ന്. നഊദു ബില്ലാഹ്, അല്ലാഹു നമ്മെ കാത്തുമാറാവട്ടെ. യഖാഫു അലൈഹി മിൻ സവാലിൽ ഈമാൻ, ഈമാൻ കിട്ടാതെ മരിച്ചു പോവാൻ സാധ്യതയുണ്ട്. ഇനി ഖബറിലെത്തിയാലുള്ള 3 പരീക്ഷണങ്ങൾ. ഇവിടെ ഒന്നുമില്ലേ, മരണസമയം കാത്തു നിൽക്കുന്നു. മരണസമയത്ത് ഒരു കുഴപ്പമില്ലേ, ഖബറിൽ കാത്തു നിൽക്കുന്നു. 3 എണ്ണം. മുൻകർ നഖീറിന്റെ ചോദ്യം നിനക്ക് പ്രയാസമായി തോന്നും. 1, 2, ഖബറിന്റെ ഇരുട്ട് നിനക്ക് ഭയാനകരമായി തോന്നും. 3, വാരിയല്ലുകൾ കൂടിച്ചേരുന്ന രൂപത്തിൽ ഖബർ നിന്നെ കഠിനമായി ഇറുക്കുന്നുണ്ട്. അല്ലാഹു സലാമത്തിലാക്കി തരട്ടെ. ഖബറിനെ അല്ലാഹു ഖൈറിന്റെ മണിയറയാക്കി തരട്ടെ. ഒരേ ഒരാള് മാത്രം, അവരെ മാത്രമാണ് ഖബർ ഉറുക്കാതെ പോയത്. അത് മുന്നാര നബിയുടെ വളർത്തു മാതാവ് ഫാത്തിമ ബിൻത അസദ് റളിയല്ലാഹു തആല അൻഹയാണ്. അവിടുത്തെ ജനാസ ഖബറിൽ വെക്കുന്ന സമയം ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഖബറിലൊന്ന് കിടന്നിട്ട് അവിടുത്തെ കമീസ് ഊരിയിട്ട് ആ ഖബറിൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് ദുആ ചെയ്തു. അല്ലാഹുവേ, ഇതെന്റെ വളർത്തുമാതാവ് ഫാത്തിമ ബിൻ തസദ് എന്നിവരുടെ ഖബറാണ്. ഈ ഖബറിനെ ഇറുക്കരുതേ അല്ലാ. അവരുടെ ഖബറ് മാത്രമാണ് ഇറുക്കാതെ പോയിട്ടുള്ളത്. അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് നൽകട്ടെ. അമ്മല്ലതീ ഫിൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ 3 അദാബുണ്ട്. യസ്തദ്ദു അലൈഹി ഹിസാബുഹു, വിചാരണ നിനക്ക് പ്രയാസമായി തോന്നും. യഗ്ലബു അലൈഹി റബ്ബുഹു, റബ്ബിന് നിന്നോട് ദേഷ്യമാകും. അല്ലാഹുവേ കാക്കണേ അല്ലാ. യുആഖബുല്ലാഹു ബിന്നാര്, നരകം കൊണ്ട് അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കുമെന്ന് മുഹമ്മദുൻ റസൂലുള്ളാ.
സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു നമ്മെ സലാമത്തിലാക്കി തരുമാറാവട്ടെ. ഗൗരവമുള്ള വിഷയല്ലേ? നോക്കീൻ, അന്ധനായ സ്വഹാബി ഉമ്മ മക്തൂം റളിയല്ലാഹു തആല അബൂ ഹുറൈറ തങ്ങൾ പറയുന്ന ഹദീസ്, അത്തൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം റജുലുൻ നഅമാ, കണ്ണിനു കാഴ്ചയില്ലാത്തൊരു ചെറുപ്പക്കാരൻ ഹബീബിന്റെ മുമ്പിൽ വന്നു. ഖീല ഇന്നഹു അബ്ദുല്ലാഹിബ്നു ഉമ്മു മക്തൂം, അത് അബ്ദുല്ലാഹിബ്നു ഉമ്മു മക്തൂമാണ്. ഫഖാല, ആ സ്വഹാബി പറഞ്ഞു, നബി തങ്ങളോട്, യാ റസൂലല്ലാഹ് ലൈസ ലീ ഖാഇദുൻ യഖൂദുനീ ലൽ മസ്ജിദ്, എനിക്ക് കണ്ണിന് കാഴ്ചയില്ല, പള്ളിയിലേക്ക് എന്നെ കൊണ്ടുവരാൻ, ഖാഇദുൻ എന്നെ കൊണ്ടുവരാൻ, എന്നെ നയിക്കാൻ ഒരു ഡ്രൈവർ ഇല്ല, ഞാൻ എന്തു ചെയ്യും നബിയേ? فسأله أن يرخص له فيصلي في بيتي, ഞാൻ വീട്ടിൽ നിന്ന് നിസ്കരിച്ചോട്ടെ നബിയേ. فرخص له, നബി തങ്ങൾ പറഞ്ഞു, കുഴപ്പമില്ല, നിങ്ങൾ വീട്ടിൽ നിസ്കരിച്ചു കൊള്ളുക. فلما رجع دعاه, തിരിഞ്ഞു പോകുന്ന സമയം നബി തങ്ങൾ ഒന്ന് മടക്കി വിളിച്ചിട്ട് ചോദിച്ചു. فقال, നബി തങ്ങൾ ചോദിച്ചു, യാ ഉമ്മ മക്തൂം, ഉമ്മ മക്തൂമേ, ഹൽ تسمع النداء, നിങ്ങൾ ബാങ്ക് കേൾക്കാറുണ്ടോ? قال نعم, ഉണ്ട് നബിയെ, ബാങ്ക് കേൾക്കാറുണ്ട്. ഖാല, നബി തങ്ങൾ പറഞ്ഞു, ഫഅതി ബിൽ ജമാഅ, ഉമ്മ മക്തൂമേ, ഹയ്യ അലൽ സലാ, ഹയ്യ അലൽ ഫലാ, കേൾക്കുന്നുണ്ടോ ഉമ്മ മക്തൂമേ? കണ്ണു കാണാത്തത് പ്രശ്നമല്ല, നിങ്ങൾ വരണം പള്ളിയിലേക്കെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തൗഫീക് നൽകട്ടെ. ബഷിറിൽ മാഷീന, നടന്നു പോകുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിച്ചു കൊടുക്കുക നബിയേ. ഫീ ളുൽമിൽ ലയാലി ഇലൽ മസ്ജിദി, രാത്രി സമയത്ത് ഒരു ടോർച്ചും കത്തിച്ചു പിടിച്ച്, ഒരു ടോർച്ചും കത്തിച്ചു പിടിച്ച് തലയിൽ ഒരു തോർത്ത് മുണ്ടും കെട്ടിയിട്ട് ടോർച്ച് കത്തിച്ചു പിടിച്ച് നടന്നു വരുന്ന വയസ്സായ വൃദ്ധരായ ഉപ്പാപ്പമാരെ കാണാം. ഷാഇനും സുബഹിനും മരം കോച്ചുന്ന തണുപ്പാണെങ്കിൽ പോലും ഒരു സെറ്റർ പുതച്ചിട്ട് തലയിലൊരു തൊപ്പിയും ഒരു തോർത്തുമുണ്ടും കെട്ടിപ്പിടിച്ചിട്ട് ഒരു ടോർച്ചെടുത്ത് പള്ളിയിൽ വരുന്ന സാധുക്കളായ നാട്ടിൻ പുറത്തുള്ള ചെറുപ്പക്കാരുണ്ട്. ബഷിറിൽ മാഷീന ഫീ ളുൽമില്ലയാലി ബിന്നൂരിത്താമി യൗമൽ ഖിയാമാ, ഖിയാമത്തിന്റെ നാളിൽ അവർക്ക് പരിപൂർണമായ പ്രകാശം അല്ലാഹു നൽകുമെന്ന് അഷ്റഫുൽ വറാ മുഹമ്മദ് റസൂലുള്ളാ. വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോ എന്റെ വാപ്പ നിങ്ങളൊന്ന് പറയണേ, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അളില്ല ഔ ഉസല്ല ഔ അസില്ല ഔ അളിമ ഔ ഉളിമ ഔ അജ്ഹല ഔ യുജ്ഹല അലയ്യ. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അളില്ല ഔ ഉളല്ല ഔ അസില്ല ഔ ഉസല്ല ഔ അളിമ ഔ ഉളിമ ഔ അജ്ഹല ഔ യുജ്ഹല അലയ്യ എന്ന് പറഞ്ഞു വീട് വിട്ടിറങ്ങുന്ന ഒരാൾ, അയാൾക്കൊരു അപകടങ്ങളില്ല, ആക്സിഡന്റുകളില്ല, സങ്കടങ്ങളില്ല, പ്രയാസങ്ങളില്ല, ഒരു പ്രശ്നവും അയാളെ തേടിയെത്തില്ല എന്ന് അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാ. വീട് വിട്ടിറങ്ങുമ്പോൾ, മക്കളെ സ്കൂളിൽ പറഞ്ഞേക്കുമ്പോൾ, കല്യാണത്തിന് പുറപ്പെടുമ്പോൾ, കുടുംബസമേതം പോകുമ്പോൾ, വീട്ടിൽ നിന്ന് എങ്ങോട്ടാണോ യാത്ര തിരിക്കുന്നത്, അല്ലാഹുമ്മ ഇന്നി അഊദുബിക്കാൻ അലില്ല, ഞാൻ വഴിതെറ്റി പോകുന്നതിനെ കാവൽ ചോദിക്കുന്നു റബ്ബേ, ഔ ഉളല്ല മറ്റൊരാൾ എന്നെ വഴിതെറ്റിക്കുക, ഔ അസില്ല ഞാനൊരു ആക്സിഡന്റിൽ പെടുക, ഔ ഉസല്ല ഒരു അപകടം എന്നിലേക്ക് വരിക, ഔ അളിമ ഞാനൊരാളെ ആക്രമിക്കുന്നത്, ഔ ഉളിമ മറ്റൊരാൾ എന്നെ ആക്രമിക്കുന്നത്, ഔ അജ്ഹല ഒരാൾ എന്നെ കബളിപ്പിക്കുന്നത്, ഔ അജ്ഹല ഞാനൊരാളെ കബളിപ്പിക്കുന്നത്, ഔ യുജ്ഹല അലയ്യ എന്നൊരാൾ കബളിപ്പിക്കുന്നത്, സർവ്വതിൽ നിന്നും കാവൽ തേടുന്നുവെന്ന് പറഞ്ഞ് വീട് വിട്ടിറങ്ങുന്ന ഒരാൾ, അയാൾ ഇത് പറഞ്ഞു പുറത്തിറങ്ങിയാൽ 70,000 മലായിക്കീങ്ങൾ അയാളെ അനുതാപനം ചെയ്യുമെന്ന്, അയാളെ പിന്തുടരുമെന്ന് പരിശുദ്ധ റസൂലുള്ളാ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ മുഅ്മിനീങ്ങളെ, അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് നൽകട്ടെ. ഞാൻ അവസാനിപ്പിക്കുന്നു. മഹാനായ ഉഖൈൽ ഇബ്നു അബീ ത്വാലിബ് എന്നിവർ പറയുന്ന ഒരു അത്ഭുതകരമായ ചരിത്രമുണ്ട്, അതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഫീ റൗലത്തിൽ മജാലിസ്, റൗലത്തിൽ മജാലിസിൽ റവാൻ ഉഖൈൽ ഇബ്നു അബീ ത്വാലിബ് എന്നിവർ പറയുന്ന ഒരു ഹദീസ്,
അന്നഹു ഖാൽ, മഹാനുഭാവൻ പറയുന്നത്, സാഫർതു മഅ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളോട് കൂടെ ഞാൻ യാത്ര ചെയ്തു. ഒരു ദിവസം ഞാൻ ഹബീബാ റസൂലുള്ളാഹി തങ്ങളോട് കൂടെ യാത്ര പുറപ്പെട്ടു. ഫറഅയ്തു മിൻഹു, നബി തങ്ങളിൽ ഞാൻ കണ്ടു, ഫലാസത അഷിയാ, മൂന്ന് അത്ഭുതകരമായ അത്ഭുതകരമായ സംഭവങ്ങൾ കണ്ടു. ഈ മൂന്ന് സംഭവങ്ങൾ കണ്ട നേരം എന്റെ ഇസ്ലാം ഒന്നുകൂടെ എന്റെ കൽബിൽ ഉറച്ചു. എന്താണ് ആ മൂന്ന് സംഭവങ്ങൾ? ശ്രദ്ധിച്ചു കേൾക്കണേ മുഅ്മിനീങ്ങളെ, ഒന്നാമതായി ഞാൻ കണ്ടത്, നബി തിരുമേനി തങ്ങൾ എന്ന് തോന്നിയപ്പോൾ, ആ യാത്രയിൽ നബി തങ്ങൾക്കൊന്ന് മലമൂത്ര വിസർജനം ചെയ്യണം എന്ന് തോന്നിയ നേരം, കുറച്ചപ്പുറം മാറിയിട്ട് ചില മരങ്ങളും ഇങ്ങനെ നിൽക്കുന്നുണ്ട്. വിജനമായ മരുഭൂമിയിലാണ് ഞാൻ നബി തങ്ങളുമുള്ളത്. ഞങ്ങളൊരു മല കയറാൻ പുറപ്പെടുകയാണ്. നബി തങ്ങൾക്ക് പെട്ടെന്നൊന്ന് മലമൂത്ര വിസർജനം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പ്രയാസമുണ്ട്. അല്പം മാറിയിട്ട് കുറച്ച് മരങ്ങളുമുണ്ട്. മഹാനായ ഉഖൈല ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ പറയുന്നത്, നബി തങ്ങൾ എന്നോട് പറഞ്ഞു, ആ മരങ്ങളുടെ അടുക്കലേക്ക് ചെല്ലുക, ആ മരങ്ങളുടെ അടുക്കലേക്ക് ചെല്ലുക. ആ മരങ്ങളോട് നിങ്ങൾ പറയണം, ഇന്ന റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂലോ തആലീന വകൂനിലീ സത്റാ. മരങ്ങളുടെ ചാരത്ത് ചെന്നിട്ട് ഒക്കെയിലെ നിങ്ങൾ പറയുക, നബി തങ്ങൾ മരങ്ങളെ നിങ്ങൾ വിളിക്കുന്നുണ്ട്, പരിശുദ്ധ റസൂലുള്ളാഹി തങ്ങൾക്ക് മറയായി നിൽക്കാൻ. മലമൂത്ര വിസർജനം നടത്തുമ്പോൾ മറ വേണം. അതുകൊണ്ട് ആ മരങ്ങളോട് ചെന്ന് പറയുക, നബി തങ്ങൾ വിളിക്കുന്നുണ്ട്, നിങ്ങൾ ഈ നബി തങ്ങൾക്ക് മറയായി വരണമെന്ന് നിങ്ങൾ പോയി പറയണം ഒക്കെയിലെ എന്ന് ഹബീബ് എന്നോട് പറഞ്ഞ നേരം ഫഹറജുച്ചു, ഞാൻ പുറപ്പെട്ടു. നബി തങ്ങൾ പറഞ്ഞ ആ ഒരു മെസ്സേജ്, മരങ്ങളോട് പറയാൻ ഏൽപ്പിച്ച കാര്യം പറഞ്ഞു തീരുമ്പോഴേക്ക്, ഞാനിത് പറഞ്ഞു തീരേണ്ട താമസം, മരങ്ങൾ അതിന്റെ വേരു പറിച്ച് നടന്നു വരാൻ തുടങ്ങിയിട്ടുണ്ട്. നബിയുടെ ചാരത്ത് നിന്നിട്ട് ഒരു മറയായ മരങ്ങൾ നിന്നു. നബി തങ്ങളുടെ ആവശ്യം കഴിഞ്ഞപ്പോ മരങ്ങൾ യഥാസ്ഥാനത്ത് തിരിച്ചു പോയിട്ടുണ്ട്. റൗളത്തുൽ മജാലിസിൽ ഉഖൈല ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ പറയുന്ന ഹദീസ്, പരിശുദ്ധ റസൂലുള്ളാഹ്, ഇത് തന്നെയാണ് ഇമാം ബൂസൂരി റഹിമഹുള്ള അവിടുത്തെ ഖസീദത്തുൽ ബുർദയിൽ അനുധാവനം ചെയ്തത്, ആലപിച്ചത്. ജഅത ലി ദഅവതിഹി അഷ്ജാറു സാജിദതൻ തംശി ഇലൈഹി അലാ സാഖിൻ ബിലാ ഖദമി. പരിശുദ്ധ നബി തങ്ങൾ വിളിച്ച നേരം കാൽപാദങ്ങളില്ലാതെ തണ്ടൻ കാലിന്റെ മേല് നബിയുടെ വിളി കേട്ട നേരം സുജൂദിലെന്ന പോലെ മരങ്ങൾ മുത്തുനബിയുടെ ചാരത്തേക്ക് നടന്നു വന്നിട്ടുണ്ട്. ഇതാണ് ഒന്നാമത്തെ സംഭവം ഞാൻ കണ്ടത്. ഇത് കണ്ട നേരം എന്റെ കൽബിന്റെ ഈമാൻ ഒന്ന് ഉറച്ചുപോയെന്ന് ഒക്കെയില് തങ്ങൾ. വസാനി, രണ്ടാമത്തെ അത്ഭുതകരമായ കാഴ്ച ശ്രദ്ധിച്ചു കേൾക്കണേ. രണ്ടാമത്തെ അത്ഭുതകരമായ കാഴ്ച, അതിയായ ദാഹം എനിക്കുണ്ടായി. ദീർഘനേരമായി ഞങ്ങൾ യാത്ര തുടങ്ങിയിട്ട് വല്ലാതെ എനിക്ക് ദാഹിച്ച നേരം, വെള്ളം എവിടെയെങ്കിലും ലഭിക്കുമോ എന്ന് ഞാൻ അന്വേഷിച്ചപ്പോ എവിടെയും എനിക്ക് വെള്ളം കിട്ടാതെ വന്ന നേരം, നബി തങ്ങളോട് ഞാൻ വിഷയം പറഞ്ഞപ്പോ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് പറഞ്ഞു, ഉസ്ഉദ് ഇലാ ഹദൽ ജബലി, ഉഖൈലേ ആ കാണുന്ന മലയിലേക്ക് നിങ്ങൾ ചെല്ലണം. വഅഖ്രിഉഹു മിമ്മിസ്സലാം, ആ മലയോട് പർവ്വതത്തിനോട് ഈ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സലാം പറയണം. വകുല്ലഹു, ആ മലയോട് പറയുക, ഇൻകാന ഫീകമാഉൻ ഫസ്ഖിനീ, പർവ്വതമേ നിന്നിൽ വെള്ളമുണ്ട് എങ്കിൽ നീ അത് മഴയായി
നിന്നിൽ വെള്ളമുണ്ടെങ്കിൽ അതൊരരുവിയായി ഏത് രൂപത്തിലാണ് ആസാദിക്കുന്നത് അതുപോലെ നീ ഞങ്ങൾക്ക് ചൊരിഞ്ഞു തരണമെന്നും മലയോട് പോയി പറയണം. ഉക്കേല് തങ്ങൾ പറഞ്ഞു, ഉക്കേല് തങ്ങൾ പറയുകയാണ്, فصعدت الجبل പർവതത്തിൽ ഞാൻ ചെന്നു. وقلت له ما قال النبي صلى الله عليه وسلم എന്താണ് നബി തങ്ങൾ എന്നോട് പറഞ്ഞത് അതുപോലെ ഞാൻ പർവതത്തിനോട് പറഞ്ഞ നേരം. فمستمتمت كلام ഞാൻ എൻ്റെ സംസാരം പൂർത്തിയാക്കിയ നേരം. حتى قال الجبل بكلام فصيح ഒരു മനുഷ്യന്റെ അധരങ്ങളിൽ നിന്നും അടർന്നു വീഴുന്ന മണിമുത്തുകൾ പോലെ ആ പർവ്വതം എന്നോട് സംസാരിച്ചു പോയി. അല്ലയോ കയ്യിൽ തങ്ങളെ, നിങ്ങൾ ചെന്ന് പരിശുദ്ധ നബിയോട് പറയണം, വിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്തുണ്ട്, ആ ആയത്ത് ഇറങ്ങിയത് മുതല് ഞാൻ കണ്ണീരോടെ കഴിയുകയാണ്, ഞാൻ കരച്ചിലോടെ കരച്ചിലാണ്, അബുഖാമിനൽ ഫസഈ പേടിച്ചു വിറച്ച് ഞാൻ കരഞ്ഞു പോയിട്ടുണ്ട്. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങളുടെ ശരീരത്തിനെയും കുടുംബത്തിന്റെ ശരീരത്തിനെയും നരകത്തിനെ തൊട്ട് കാക്കണമേ. ആ നരകത്തിന്റെ വിറകെന്ന് പറയുന്നത് മനുഷ്യരും കല്ലുകളുമാണെന്ന് ആയത്തിറങ്ങിയപ്പോ ആ കല്ലുകളുടെ കൂട്ടത്തിൽ ഞാൻ പെട്ടിട്ടുണ്ടോ എന്ന് പേടിയുണ്ടെന്ന് പറഞ്ഞ് ആ ഒരായത്തിന്റെ പേടിയിൽ ഞാൻ കരഞ്ഞുപോയി. ഫലം യബ്ഖാഫിയമാഓ, ആ കരച്ചിൽ കൊണ്ട് എന്നിലൊരു തുള്ളി പോലും വെള്ളമില്ലെന്നൊരു പർവ്വതമാ മറുപടി കൊടുക്കുന്നത്. ഉക്കേല് തങ്ങൾ പറഞ്ഞു, ഈ സംഭവം കണ്ട നേരം ഞാൻ അത്ഭുത പരതന്ത്രനായിപ്പോയി, എന്റെ ഈമാൻ ഒന്നുകൂടെ ഉറച്ചോ. മൂന്നാമത്തെ സംഭവമാണ് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടത്, ശ്രദ്ധിച്ചു കേൾക്കണേ മുഅ്മിനീങ്ങളെ. മൂന്നാമത്തെ സംഭവം മൂന്നാമത്തെ സംഭവം ഇൻഷാ അല്ലാഹ് ഇതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. മൂന്നാമത്തെ സംഭവം ബഹുമാനപ്പെട്ട ഉക്കേല് തങ്ങൾ പറയുന്നത്, ഞങ്ങൾ ഇങ്ങനെ യാത്ര തുടർന്നു. ഞങ്ങൾ യാത്ര ഇങ്ങനെ തുടരുന്ന നേരം പെട്ടെന്ന് ഒരൊട്ടകം ഓടി വന്നു. ഞാനും നബി തങ്ങളും യാത്ര തുടങ്ങി. യാത്ര ഇങ്ങനെ തുടർന്നു പോരുന്ന സമയം പെട്ടെന്ന് ഒരൊട്ടകം നടന്നു വരുന്നുണ്ട്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട നേരം ആ ഒട്ടകം നിന്നു, അത് വല്ലാതെ പരിഭ്രമിക്കുന്നുണ്ട്. ഫഖാല, ആ ഒട്ടകം റസൂലുള്ളയോട് പറയുകയാണ്, ഉക്കേല് തങ്ങൾ പറയുന്നു, റഅയ്തു ബി ഐനയ്യ, ഞാൻ എന്റെ കണ്ണുകൾ കൊണ്ട് കണ്ട കാഴ്ചയാണിത് യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ റസൂലേ. നബിയെ നിർഭയത്വം വേണം, അങ്ങ് വേണം, എനിക്ക് പേടിയുണ്ട്, പരിഭ്രമമുണ്ട്, ഞാൻ പേടിച്ചു വിറച്ച് കിതച്ചോട് വരികയാണെന്ന് ഹബീബിന്റെ മുമ്പിൽ കണ്ണുനീർ വാർത്തുകൊണ്ട് ഒരൊട്ടകം കരഞ്ഞു പറഞ്ഞ നേരം ഉക്കേല് തങ്ങൾ പറയാണ്, പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കരഞ്ഞുകൊണ്ട് ഈ ഒട്ടകം പറയുന്നു, ഫലം യുൽബസ ഹത്താ ജാ ഖൽഫഹു അറാബിയുൻ, ആ ഒട്ടകത്തിന്റെ പിന്നിൽ ഒരു കാട്ടറബി, വമഅഹു സൈഫുൻ മസ്ലൂല, ഊരിപ്പിടിച്ച വാളുമായി കൊണ്ട് ഒരു വാൾ ഊരിപ്പിടിച്ചിട്ടുണ്ട്, ആ വാളും എടുത്തിട്ട് ഈ ഒട്ടകത്തിന്റെ പിന്നാലെ ഒരു കാട്ടറബി ഓടി വരുന്നുമുണ്ട്. ഈ സമയത്താണ് പരിശുദ്ധ നബിയുടെ മുമ്പിൽ നിന്നിട്ട് ഒട്ടകം കണ്ണുനീർ വാർത്ത് കരയുന്നത്. മൗലൂദിൽ നമ്മൾ പറയാറുണ്ട് അഷ്റഖ ബൈത്തിൽ, واستجارت يا حبيبي عندك اللبي النفور പരിശുദ്ധ നബി തങ്ങൾ പുതുതായി ഒരു മിമ്പർ നിർമ്മിച്ചു കൊടുത്ത നേരം ആദരവായ നബി തങ്ങൾ മുമ്പ് ഉപയോഗിച്ചിരുന്ന ഒരു ഈത്തപ്പന മട്ടലിന്റെ ഒരു മിമ്പറുണ്ട്. പുതുതായ മിമ്പറിൽ കയറി ഖുത്ബ ഓതുന്ന നേരം
പഴയ മിമ്പർ കരഞ്ഞുപോയി. നബി തങ്ങൾ തായിറങ്ങിയിട്ട് ആ മിമ്പറിനോട് ചോദിച്ചു, എന്തേ കരയുന്നത്? നബിയെ എന്നെ വേണ്ടാതായോ? പുതുതായൊന്ന് ലഭിച്ച നേരം എന്നെ വേണ്ടാതായോ നബി എന്ന് ആലോചിച്ചു കരഞ്ഞുപോയതാണ്. ഒരു വേട്ടക്കാരൻ വലയെറിഞ്ഞ് പിടിക്കാൻ നോക്കിയ നേരം ഹബീബിന്റെ മുമ്പിൽ മുട്ടുകുത്തിയിട്ട് ഒരു മാൻപേടെ സഹായം ചോദിച്ചപ്പോ ആ മാൻപേടക്ക് ജാമ്യം നിന്നു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുപാട് സംഭവങ്ങളുണ്ട് ഇവിടെ. ഇവിടെ ഒരൊട്ടകമാണ് ഹബീബിനോട് കരയുന്നതിന്, നബിയെ കാക്കണം, അങ്ങ് സംരക്ഷണം നൽകണം. ഫഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ ചോദിച്ചു ഈ ചെറുപ്പക്കാരനോട്, ഒട്ടകത്തിന്റെ പിന്നാലെ ഓടിവരുന്ന അറാബിയോട് ചോദിച്ചു, മാ തുരീദു മിൻ ഹാദൽ മിസ്കീനെ, ഈ ഒട്ടകത്തിനെ കൊണ്ട് നിങ്ങൾ എന്താണ് കരുതുന്നത്? എന്തിനാണ് ഇതിനെ ഇങ്ങനെ ഓടിപ്പിക്കുന്നത്? ആ ചെറുപ്പക്കാരൻ അറാബി മറുപടി പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇസ്തറൈതുഹു ബിസമനിൻ കസീരിൻ, വലിയ വില കൊടുത്ത് അങ്ങാടിൽ നിന്നും വാങ്ങിച്ച ഒട്ടകമാണിത്. ഇതിനെ ഞാൻ അറുക്കാനാണ് വാങ്ങിയത്, പക്ഷെ ഞാൻ അറുക്കാൻ ചെല്ലുന്ന സമയം ഇതെനിക്ക് അനുസരിക്കുന്നില്ല, വഴിപ്പെടുന്നില്ല, ഓടിപ്പോവുകയാണ്. ഇതിനെ അറുത്തിട്ട് അതിന്റെ മാംസം ഭക്ഷിക്കാൻ താല്പര്യമുണ്ട്, പക്ഷെ ഒട്ടകം നിൽക്കുന്നില്ല, ഓടിപ്പോകുന്ന നബിയെ എന്തു ഞാൻ ചെയ്യണം? ഒട്ടകത്തിനോട് ചോദിച്ചു, എന്താണ് നീ വഴിപ്പെടാതെ നിന്റെ ഉടമസ്ഥനോട് നീ എതിരു കാണിക്കുന്നത്? എന്തുകൊണ്ടാണ്? എന്താണ് നിന്നെ വാങ്ങിച്ച നിന്റെ ഉടമസ്ഥനോട് എതിരു കാണിക്കുന്നത്? ഫഖാല, ഒട്ടകം മറുപടി കൊടുത്തു, പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, യാ റസൂലല്ലാഹ് പരിശുദ്ധ നബിയേ, ലസ്തു അഅസീഹി, ഞാൻ എന്റെ ഉടമസ്ഥനോട് അനുസരണക്കേട് കാണിക്കുന്നില്ല, എതിര് കാണിക്കുന്നില്ല. മിനൽ അമലി, അവന്റെ ഒരു പ്രവർത്തനത്തിൽ ഞാൻ എതിര് കാണിക്കില്ല. വലക്കിന്നീ അഅസീഹു മിൻ സാലിക്കൽ അമലിൽ ഖബീഹ്, എന്റെ ഉടമസ്ഥനായി ഒട്ടകത്തിന്, ഈ ഒട്ടകം പറയുന്നു, എന്റെ ഉടമസ്ഥന് മോശമായൊരു പണിയുണ്ട്, ഒരു പ്രവർത്തനമുണ്ട്. എന്താണെന്ന് ചോദിച്ച നേരം, ലി അന്നൽ ഖബീലത്തല്ലതി ഹുവ ഫീഹാ, ഇയാളുള്ള ഖബീലക്കാര്, എന്റെ ഉടമസ്ഥനായ ഈ അറാബി അടക്കമുള്ള ഗോത്രവർഗക്കാര്, യനാമൂനാൻ സ്വലാത്തിൽ ഇശാഇൽ അഖീറാ, നബിയെ ഇശാഇ നമസ്കാരം, നിസ്കരിക്കാത്തവരാണ്. ഞാൻ ഈ ചെറുപ്പക്കാരൻ അടങ്ങുന്ന, ഇയാൾ ഉൾപ്പെടുന്ന ഈ ഗോത്രക്കാര്, യനാമൂന അൻ സ്വലാത്തിൽ ഇശാഇ, ഇശാ നമസ്കരിക്കാതെ കിടന്നുറങ്ങുന്നവരാണ്. ഫലോ ആഹദക അൻ യുസല്ലിഹ ആഹദ്തുക അല്ലാ ഉസീഹി, ഇയാളെങ്ങാനും നബിയെ നിങ്ങൾക്ക് വാക്കുതന്നാൽ, നിങ്ങളോട് വാഗ്ദാനം ചെയ്താൽ ഇനി മുതൽ ഇശാ നമസ്കാരം ഒഴിവാക്കില്ല എന്ന് അങ്ങക്ക് ഉറപ്പ് തന്നാൽ ഞാൻ ഇവർക്ക് വഴിപ്പെടാം, അതല്ലാതെ ഇശാ നമസ്കരിക്കാത്ത ഇവരുടെ ഭക്ഷണമായി ഞാൻ മാറിയാൽ, ഞാൻ അവരിൽ ഉണ്ടായിരിക്കെ അള്ളാഹുവിന്റെ അദാബ് അവർക്കിറങ്ങുന്നതിനെ ഞാൻ പേടിക്കുന്നുവെന്ന് ഒരു നിന്ദാ പ്രാണി പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ് ഈ പറയുന്നത്. ഫഅഖദ നബിയുൽ അഹദ, ഈ ചെറുപ്പക്കാരനെ കൊണ്ട് നബി തങ്ങൾ ഉറപ്പുവാങ്ങി വാഗ്ദാനം ചെയ്തിപ്പിച്ചു, അല്ലാ യത്റുക സ്വലാത, ഇശാ നമസ്കാരം ഒഴിവാക്കില്ല എന്ന് ഉറപ്പു വാങ്ങിച്ചു. വസല്ലമൽ ജമലൈലൈഹി വറജഅ ഇലാ അഹ്ലിഹി, ഒട്ടകത്തിനയാൾ കേൾപ്പിച്ചു തിരിച്ചു പറഞ്ഞയച്ചു. ഇതാണ് മൂന്നാമത്തെ സംഭവമെന്ന് ഉഖൈല റളിയല്ലാഹു തആല അൻഹു, മിണ്ടാ പ്രാണി പോലും പേടിച്ചോടിപ്പോയി, ഇശാ നമസ്കരിക്കാത്തവന്റെ ഭക്ഷണമായി ഞാൻ മാറില്ല എന്ന് ഒട്ടകമാ പറയുന്നത്. ഇത് തന്നെയാണ് മഹാനായ ഇമാമുന ഗസ്സാലി തങ്ങൾ പറയുന്നത്, നിസ്കരിക്കാത്ത മക്കൾക്ക് വെച്ച് വിളമ്പിക്കൊടുക്കൽ ഹറാമാണെന്ന്, അത്രമേൽ തെറ്റാണെന്ന്. മഹാനായ ഇമാം ഗസ്സാലി റഹിമഹുള്ള അവിടുത്തെ വീട്ടിലേക്ക് വന്നു ഒരു യാചകൻ, ഗസ്സാലി ഇമാം വീട്ടിലില്ല, ഭാര്യയാണുള്ളത്. ഒരു യാചകൻ വന്നു, ഭാര്യ ഭക്ഷണം കൊടുത്ത ഒരു പാത്രത്തിൽ ഭാര്യക്കറിയാം ഇയാൾ നിസ്കരിക്കില്ല എന്ന്, നിസ്കാരം ഉപേക്ഷിക്കുന്ന ആളാണതെന്ന് അറിഞ്ഞതുകൊണ്ട്
തൊട്ടടുത്ത വീട്ടിലെ നായക്ക് കൊടുക്കുന്ന പാത്രത്തിൽ ഈ യാചകന് ഭക്ഷണം കൊടുത്തു. ഭക്ഷണം നായയുടെ പാത്രത്തിൽ കൊടുക്കാൻ കാരണം ഇയാൾ താരിക്ക് സ്വലയാണ് നിസ്കാരം ഉപേക്ഷിക്കുന്നവനായതുകൊണ്ട് ഭക്ഷണം കൊടുത്തത് ചോദിച്ചതുകൊണ്ട്. ഇമാം മുസ്ദാല തങ്ങൾ തിരിച്ചു വന്നു. ഒരു പാത്രത്തിൽ ഭക്ഷണം കഴിച്ചതായി കണ്ട നേരം ഇതാര് കഴിച്ചതാണ് ഭാര്യയോട് ചോദിച്ചു. ഭാര്യ പറഞ്ഞു, ആ യാചകൻ വന്നിട്ടുണ്ട്. എന്റെ നിങ്ങൾ ആ യാചകൻ ഈ പാത്രത്തിൽ ഭക്ഷണം കൊടുത്തത്? ഭാര്യ പറഞ്ഞു, ഉസാല ഇമാമിനോട്, അയാൾ നിസ്കാരം ഉപേക്ഷിക്കുന്നവനാണ്. ഇമാം മുസ്ദാല തങ്ങൾ മുറ്റത്തിറങ്ങി ഒരു കല്ലെടുത്തിട്ട് ആ പാത്രം കുത്തിപ്പൊട്ടിച്ചിട്ട് തൊട്ടടുത്ത വീട്ടിലെ നായക്ക് പുതുതായൊരു പാത്രം വാങ്ങിക്കൊടുത്തിട്ട് ഭാര്യയോട് പറഞ്ഞു, നിസ്കരിക്കാത്തവൻ കഴിച്ച പാത്രത്തിൽ നായക്ക് പോലും ഭക്ഷണം കൊടുക്കരുതേ എന്ന് ഇമാമുന ഗസ്സാലി റഹിമഹുല്ലാ അള്ളാഹു നമ്മെ സലാമത്തിലാക്കി തരട്ടെ, അള്ളാഹു നമ്മെ സലാമത്തിലാക്കി തരട്ടെ. ഈസ നബി അലൈഹി സലാം നടന്നുപോയി, ഒരു കൗമിന്റെ അരികിലൂടെ, ഒരു നാട്ടിന്റെ അരികിലൂടെ നടന്നുപോയപ്പോൾ അവരുടെ മുമ്പിൽ ഭക്ഷണ തലികകളുണ്ട്, പഴങ്ങളുണ്ട്, മക്കളും ഭാര്യമാരും സന്തോഷത്തോടുകൂടിയുള്ള ജീവിതം, ആ നാടും അതിമനോഹരമാണ്. അങ്ങനെ ഈശനബി തങ്ങൾ അങ്ങനെ അവരെ തൊട്ട് തിരിച്ചുപോയി. ചില കുറച്ച് വർഷം കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന സമയം ആ നാട്ടിലേക്ക് മറ്റൊരു നാൾ തിരിച്ചു വന്നപ്പോൾ ആ നാട് മുഴുവൻ നശിച്ചിട്ടുണ്ട്. അവർക്ക് മക്കളില്ല, ഭാര്യമാരില്ല, എല്ലാവരും കുനിഞ്ഞു നടക്കുന്ന വാർദ്ധക്യം പിടിച്ച രോഗികൾ, പട്ടിണിയുണ്ട്, നാട് മുഴുവൻ നശിച്ചു പോയിട്ടുണ്ട്, നാടിന്റെ തിളക്കം മങ്ങിയിട്ടുണ്ട്. അള്ളാഹുവിനോട് വിളിച്ചു ചോദിച്ചു, അള്ളാഹുവേ എന്തുകൊണ്ടാണ് ഈ ഉമ്മത്തിനെ നീ നശിപ്പിച്ചത്? അത്ര ഇവരെ നിസ്കാരം ഉപേക്ഷിച്ചിട്ടുണ്ടോ? ഇവരെ നിനക്കെതിര് ചെയ്തിട്ടുണ്ടോ? എന്റെ ഈ കൗമിനെ നീ നശിപ്പിച്ചത്? അള്ളാഹു മറുപടി പറഞ്ഞില്ല, അവര് നിസ്കരിക്കാത്തത് കൊണ്ടല്ല, പിന്നെയോ അവരുടെ ചാരത്തുകൂടെ നടന്നുപോയി. താരിഖ് നിസ്കാരം വേഷിക്കുന്ന ഒരാള് ഇവരുടെ നടു അവരുടെ അരികിലൂടെ നടന്നുപോയി. ഇവരുടെ വെള്ളം ഉപയോഗിച്ചിട്ട് ആ നിസ്കാരം ഉപേക്ഷിക്കുന്നവൻ അവിടെ നിന്ന് മുഖം കഴുകിയപ്പോ അയാൾ മുഖം കഴുകി. നിസ്കാരം വേഷിക്കുന്ന ഒരാള് ഇവരുടെ വെള്ളം കൊണ്ട് മുഖം കഴുകിയിട്ട് ആ വെള്ളം കഴുകിയത് ഇവരുടെ ഭൂമിയിലും നാട്ടിലും മുറ്റിയ കാരണത്താൽ, നിസ്കാരം ഉപേക്ഷിക്കുന്നവന്റെ മുഖം കഴുകിയ വെള്ളം ആ ഭൂമിയിൽ പതിഞ്ഞതുകൊണ്ട് ഇവര് നശിപ്പിക്കപ്പെട്ടുവെന്ന് ഖാലിഖായ തമ്പുരാൻ ഈസ്നബിയോട് പറഞ്ഞുവെന്ന് അഖ്റജഹു സാഹിബു അനീസുൽ മജാലിസ്. അനീസുൽ മജാലിസിന്റെ മുസന്നിഫാണ് ഈ ചരിത്രം പഠിപ്പിക്കുന്നത്. അള്ളാഹു നമുക്ക് സലാമത്ത് നൽകുമാറാവട്ടെ. എന്തു ചെയ്യണം ഒരു മാറ്റമുണ്ടാവാൻ? എന്താ ചെയ്യേണ്ടത്? മഹാനായ ജലാലുദ്ദീൻ സുയൂത്തി റഹിമഹുല്ലാ, ഇമാം ജലാലുദ്ദീൻ സുയൂത്തി തങ്ങൾ പറയുന്നത്, ചെറുപ്പക്കാരികളായ യുവത്വത്തിന്റെ പ്രസരപ്പിൽ നിൽക്കുന്ന, ചോരത്തിളപ്പിൽ നിൽക്കുന്ന യുവാക്കളും യുവതികളും പഠിക്കാൻ, നിങ്ങളുടെ കൽബിനൊരു മാറ്റം വേണം, നന്നാവണം, നിസ്കരിക്കാൻ ഒരു തോന്നൽ വേണം, ഖുർആൻ ഓതാൻ ഒരു തോന്നൽ വേണം, സുബ്ഹിന്റെ സമയത്ത് എഴുന്നേൽക്കണം, സൂറത്ത് മുസമ്മിൽ പാരായണം ചെയ്യണം, രാത്രിയിൽ കിടക്കുന്ന സമയം വാഖിഉം തബാറക്കയും പാരായണം ചെയ്യണം. എല്ലാ നിസ്കാരത്തിന്റെ തൊട്ടു പിന്നാലെ ബഹുമാനപ്പെട്ട സൂറത്തുൽ ആയത്തുൽ കുർസി പാരായണം ചെയ്യണം. നന്മ ചെയ്യാൻ ഒരു തോന്നൽ വേണം. എന്താണ് ഒരു പരിഹാരം? എങ്ങനെ നന്നാവണം? അതിന്റെ മരുന്നെന്തെന്ന് ഇമാമുന ജലാലുദ്ദീൻ സുയൂത്തി തങ്ങൾ പറയുന്നത്. തങ്ങൾ പറയുന്നത്, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സൂറത്തുൽ മുഅ്മിനൂനിന്റെ ആദ്യത്തെ പത്തായത്തുകൾ അതിറങ്ങിയ സമയം ഫസ്തഖ്ബലൽ ഖിബ്ല, പരിശുദ്ധ നബി ഖിബ്ലക്ക് മുന്നിട്ട് നിന്നു. ഫറഫഅ യദൈഹി, കൈകൾ രണ്ടും ഉയർത്തിയിട്ട് ഫഖാല, നബി തങ്ങൾ ഒരു പ്രാർത്ഥന നടത്തി. അല്ലാഹുമ്മ സജ്ദനാ, അല്ലാഹുവേ ഏറ്റിയേറ്റ് നൽകണേ റബ്ബേ, വല തങ്കുസുനാ, നീ ചുരുക്കരുതേ. വ അഖിരിന്നാ,
ഞങ്ങളെ ബഹുമാനിക്കണേ റബ്ബേ, വലാ തുഹിന്ന ഞങ്ങളെ മാനക്കേടിലാക്കരുതേ അല്ലാ, വഅഅ്തിന വലാ തഹരിംന ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങൾക്ക് തടഞ്ഞു വെക്കരുതേ, ഞങ്ങളെ കൊണ്ട് നീ തൃപ്തിപ്പെടുന്ന റബ്ബേ ഞങ്ങൾക്കും ഈ ഭൂമി ലോകത്തിൽ തൃപ്തി നൽകണേ റബ്ബേ. സുമ്മക്കാല ഈ പ്രാർത്ഥന നടത്തിയിട്ട് ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, പത്തായത്തുകൾ എനിക്ക് അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, പതിവായിട്ട് അതിനെ നിലനിർത്തുന്നവൻ, പതിവായിട്ട് അതിനെ നിലനിർത്തുന്നവൻ. മഹാന്മാരായ ഉലമാക്കൾ പഠിപ്പിക്കുന്നത് ഒന്നുകിൽ സുബഹിന്റെ നിസ്കാരത്തിന്റെ ശേഷം ഒരു തവണ, അല്ല എങ്കിൽ ബഅദ സ്വലാത്തിൽ മഗ്രിബി, മഗ്രിബിന്റെ നിസ്കാരത്തിന്റെ തൊട്ടുപിറകെ ഒരു തവണ. ഈ പത്തായത്തുകൾ ആരെങ്കിലും പതിവാക്കിയാൽ ദഖലൽ ജന്ന, അയാൾക്ക് സ്വർഗമുണ്ടെന്ന് അഷ്റഫുൽ വറ മുഹമ്മദുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല അയാളുടെ മനസ്സുകൾക്ക് അയാൾ പോലും അറിയാതെ മാറ്റത്തിന്റെ അലയലുകൾ കടന്നു വരുമെന്ന് അഷ്റഫുൽ വറ മുഹമ്മദുൻ റസൂലുള്ളാഹി. അല്ലാഹു ഒരു മാറ്റത്തിന്റെ രാത്രിയാക്കി തെരുമാറാവട്ടെ. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിളൂൻ വല്ലദീനഹും ലിസ്സകാത്തി ഫാഇലൂൻ വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ ഇല്ലാ അലാ സവാജിഹിം ഔ മാ മലകത് അയ്മാനുഹും ഫഇന്നഹും ഗൈറു മലൂമീൻ ഫമനി ബ്തഗാ വറാ ذلك فأولئك هم العادون والذين هم لأماناتهم وعهدهم راعون أولئك هم الوارثون. ഈ പത്തായത്തുകൾ മഗ്രിബിന്റെ നിസ്കാരത്തിന് ശേഷം ഒരു വട്ടം, അല്ല എങ്കിൽ സുബഹിന്റെ നിസ്കാരത്തിന്റെ പിറകെ ഒരു തവണ. രണ്ടു മൂന്ന് ദിവസം ചിലപ്പോൾ നോക്കി ഓതണ്ട വരും, കുഴപ്പമില്ല. ഒരു കടലാസിൽ എഴുതി വെക്കുക, പോക്കറ്റിലിട്ട് നടക്കുക. ഉമ്മമാരെ നിങ്ങളെ വീട്ടിലാ നിസ്കരിക്കുക, നിങ്ങളുടെ നിസ്കാരം കഴിഞ്ഞാൽ ഒന്ന് ഖുർആൻ മറിക്കാൻ സൂറത്തുൽ മുഅ്മിനൂൻ എടുക്കുക, പത്തായത്തുകൾ ഓതുക. ചെറുപ്പക്കാര നിന്റെ ഫോണിൽ ഖുർആൻ ഉണ്ടല്ലോ, നിസ്കാരം കഴിഞ്ഞു പോകുമ്പോ ഒരു തവണ നീ ഓതിയാൽ നീ പോലും അറിയാതെ നിന്റെ കൽബുകൾക്ക് അല്ലാഹു മാറ്റം നൽകുമെന്ന് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹു ഈ രാത്രി ഒരു മാറ്റത്തിന്റെ രാത്രിയാക്കി തരുമാറാവട്ടെ. മൺമറഞ്ഞു പോയവർക്ക് അള്ളാഹു പൊരുത്തപ്പെട്ടു കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്ന വയസ്സായ മാതാപിതാക്കളുണ്ട്, അള്ളാഹു അവരുടെ ദോഷങ്ങൾ പുറത്തു കൊടുക്കട്ടെ. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. മുഅ്മിനീങ്ങളെ അവസാനിപ്പിക്കുന്നു, ഇന്നത്തെ വാഴുകൊണ്ടെങ്കിലും പറഞ്ഞ കാര്യങ്ങൾ ചില സൂറത്തുകൾ പറഞ്ഞിട്ടുണ്ട്, ചില ആയത്തുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചില സുന്നത്തുകൾ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ഓർമ്മിച്ചു വെക്കണം ഇന്നത്തെ രാത്രിയെങ്കിലും. ഉറങ്ങുമ്പോ വുളുവോടുകൂടെ വലതു ഭാഗം ചെരിഞ്ഞ് വുളുവോടുകൂടെ ബിസ്മിക്കല്ലാഹുമ്മ അഹിയാവാമോത്തെന്ന് പറഞ്ഞിട്ട് കിടക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അള്ളാഹു നമ്മുടെ എല്ലാ അമലുകളും സ്വീകരിക്കുമാറാവട്ടെ. പറയണം അഭിമാനത്തോടെ, നാളെയുടെ പ്രഭാതമാകുമ്പോ അൽഹംദുലില്ലാ, ഇന്നലെ ഞാൻ രണ്ടു മണിക്കൂറിലേറെ കേട്ടിട്ടുള്ള വാളുകൊണ്ട് ഒരു മാറ്റം എനിക്കുണ്ടായിട്ടുണ്ട്, ദീനി ഞാൻ പഠിച്ചിട്ടുണ്ട്. ഇൻഷാ അള്ളാഹ് മരണം വരെ ഞാൻ ഇത് ചേർത്ത് പഠിക്കുമെന്നുള്ളൊരു നീയത്തുണ്ടാവുക. അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അവസാനിപ്പിക്കുകയാണ്, ഒരുപാട് സമയം വൈകിയിട്ടുണ്ട്, 11:30 ആയി. ഷാ അള്ളാഹ് നമ്മൾ നിർത്തുകയാണ്. അപ്പോൾ ഷാ അള്ളാഹ് പറഞ്ഞ സൂറത്തുകളുണ്ട്, ചില നന്മകൾ സൂചിപ്പിച്ചിട്ടുണ്ട്, വുദൂഇന്റെ ആദാബുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അള്ളാഹ് ഇന്നത്തെ നമ്മുടെ വഅള് പ്രഭാഷണം മുഴുവനായിട്ടും നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ യൂട്യൂബിൽ വോയിസ് ഓഫ് റഹ്മാനിയ, വോയിസ് ഓഫ് റഹ്മാനിയ എന്ന് യൂട്യൂബിൽ ടൈപ്പ് ചെയ്താൽ ഇൻഷാ അള്ളാഹ് ഇന്നത്തെ വഅള് നിങ്ങൾക്ക് മുഴുവനായും അതിൽ ലഭിക്കും. ഇത് പറയാനുള്ള കാരണം, ഇപ്പോൾ ഇവിടുന്ന് കേട്ടുപോയാൽ നിങ്ങൾ മറക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഒക്കെ പാടെ ഓർമ്മിക്കുമ്പോൾ നമ്മളുകൊണ്ട് പറ്റത്തില്ലല്ലോ, എല്ലാം കൂടി റെക്കോർഡ് ചെയ്യാനും പറ്റത്തില്ല. റെക്കോർഡ് ചെയ്ത ആൾക്ക് അൽഹംദുലില്ല, അത് തന്നെ. അല്ലാത്തവർ ഇൻഷാ അള്ളാഹ് വോയിസ് ഓഫ് റഹ്മാൻ എന്ന് യൂട്യൂബിൽ അടിച്ചാൽ ഈ വഅള് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ഒന്ന് കേട്ടിട്ട് എന്താണോ പറഞ്ഞ ദിക്കർ, എന്താണോ പറഞ്ഞ നന്മ, എൻ്റെ ഉമ്മമാർ നിങ്ങളൊക്കെ വല്ലാതെ അപ്ഡേറ്റ് ആണെന്ന് എനിക്കറിയാം. അപ്പോൾ കുഴപ്പമില്ല, അൽഹംദുലില്ല, നല്ലത് തന്നെ. അപ്പോൾ ഇതിനും സമയം കണ്ടെത്തുക. അള്ളാഹു തആല ഈ ചെറുപ്പക്കാർ നമ്മുടെ സുഹൃത്തുക്കൾ ഇത് ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്, അള്ളാഹു അവർക്ക് ബർക്കത്ത് കൊടുക്കട്ടെ. ഈ ഉദ്യമത്തിന് അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അപ്പോൾ ഇൻഷാ അള്ളാഹ് അതിലൂടെ കേട്ടിട്ടെങ്കിലും ഈ പറഞ്ഞ നന്മകൾ, വുളൂഇന്റെ മഹത്വം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, മിസ്വാക്കിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ ഓർമ്മയിലുണ്ടാവണം. അള്ളാഹു നമ്മൾക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ.
നമ്മുടെ മതപ്രഭാഷണത്തിൻ്റെ ഏഴാം ദിവസമായി